ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ മറന്നോളൂ, ഈ സംഘടനയെ നിങ്ങൾ മറന്നോളൂ. പക്ഷേ ഈ 33 ചോദ്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ഒന്നാമത്തെ കാര്യം അല്ലാഹുവിനുള്ള ഖണ്ഡനമാണ് ഫൈസ ഇവിടെ നിർവഹിച്ചത്. ഒന്നാമത്തെ കാര്യം പറയുന്നത്, ഒന്ന് അല്ലാഹ് പറയാണെന്ത്, ഈ ഖുർആനിനെ പോലെ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ജിന്നുകളെ വെല്ലുവിളിക്കുന്നു. അല്ലാഹ് പറയാണ്, ഇൻസുകളെ വെല്ലുവിളിക്കുന്നു, ലോകത്തെ എല്ലാ ബുദ്ധിജീവികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. എന്തിന്? ഖുർആനിനെ പോലെ, ഖുർആൻ തന്നെ എന്ന് പറയുന്ന ഒരു കിതാബ്, ഖുർആൻ അല്ലാത്തത്, ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നല്ല പറയാം. ഫൈസി പറയാണ് ഉണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട് മൊഹ്ദി മലാം. ഇനി പറയൂ, അല്ലാഹുവിനോടുള്ള ഖണ്ഡനമാണോ? നിങ്ങളുടെ ഫൈസി നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കര പ്രിയപ്പെട്ട ആളായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂദായിസം മനസ്സിൽ പേറിയ പക്കാ ഷിയ ആണ് അയാൾ. ഒരു ഷിയ ജൂതന്മാരുണ്ടാക്കിയാണ് ഷിയാക്കളെ, ജൂതന്മാരാണ് ഷിയായിസം ഉണ്ടാക്കിയത്. ആ ഷിയായിസത്തിൻ്റെ വലിയൊരു വക്താവാണ് നിങ്ങളുടെ ഫൈസി. എന്തുകൊണ്ട്? അയാളുടെ വാദം എന്താ? ഞാൻ നിങ്ങൾക്ക് ഖുർആനിൽ രണ്ടായത്ത് പറഞ്ഞുതരാം, നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം, നല്ലവണ്ണം നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാൻ, കുൽ, അല്ലാഹു റസൂലിനോട് പറയാണ്, വൈൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ അലാ അബ്ദിനാ, അല്ലാഹുവിന്റെ അബ്ദ് റസൂൽ, ആ റസൂലിന്റെ മേൽ ഞാൻ അവതരിപ്പിച്ച ഈ ഖുർആൻ, ആ ഖുർആനിന് പകരമായി തുല്യമായി ആ ഖുർആനിനെ പോലോത്ത ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരായത്ത് നിങ്ങൾ കൊണ്ടുവരുമോ എന്ന് അല്ലാഹു രണ്ടാം അധ്യായം സൂറത്ത് ബക്കറ 23 വചനം അല്ലാഹു പറയും. അപ്പോ 1400 വർഷമായിട്ട് ലോകത്തൊരാളും ഖുർആൻ പോലെ തന്നെ ഒരു ഗ്രന്ഥം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാഫിറുകൾ പോലും വാദിച്ചിട്ടില്ല. കാഫിറുകൾ പോലും ഓർക്കണം, നിസ്സാരമല്ല. കാരണം ഇവിടുത്തെ സാധാരണക്കാർ, ലോകത്തെ സാധാരണക്കാർ, അവർക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ അല്ലാഹ് വെല്ലുവിളിക്കുകയാണ്, ഖുർആനെ പോലെ തന്നെയുള്ള ഒരു ഗ്രന്ഥം ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവരും. അപ്പൊ ഇവിടുത്തെ ഫൈസി നിങ്ങൾ കൊടുത്ത ചെലവില് അല്ലാഹുവിന്റെ പള്ളിയുടെ മിമ്പറിൽ കയറി പറയാണ്, അല്ലാഹ് നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഇതാ എന്റെ കയ്യിൽ മൊയ്തി മാലയുണ്ട്, ഇത് തന്നെയാണ് ഖുർആൻ. ആലോചിച്ചോളണം. അല്ലാഹു സുബ്ഹാനഹു വതാല 17:88 വചനം, അതിൽ അല്ലാന്റെ വെല്ലുവിളി എന്താണ് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കിക്കേ. അല്ലാഹുവിന്റെ ഗ്രന്ഥത്ത് പറയാണ്, വിശുദ്ധ ഖുർആനിലെ 17 അതിൽ പറയാണ്, ജിന്നു വർഗത്തിലും ഇൻസു വർഗത്തിലും പെട്ട മുഴുവൻ ആളുകളെയും നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ കൊണ്ടുവന്നോ, എന്നിട്ട് ഈ ഖുർആനിന് തുല്യമായ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയാണ്. അപ്പൊ ഫൈസി എന്താ പറയണേ, കൂട്ടരെ ദാ നമ്മുടെ കയ്യിൽ മൊയ്തി മാല ഉണ്ട്, ദകട്ടോളൂ, ഇതാ വേണ്ടോളൂ, മൊയ്തി മാലയുണ്ട്, ഇത് ഖുർആൻ തന്നെയാണ്. ഇനി പറയൂ, അള്ളാഹുള്ള ധിക്കാരമാണോ? ഞാൻ വേറെ ചോദിച്ചോട്ടെ നിങ്ങളോട്, സർവജ്ഞനായ അള്ളാഹു, ലോകനിയന്താവായ അള്ളാഹു, ആകാശഭൂമികളുടെ തമ്പുരാൻ, മുന്നിലൂടെയോ പിന്നിലൂടെയോ ഇടതു ഭാഗത്തുകൂടെയോ വലതു ഭാഗത്തുകൂടെയോ ഒരവ്യക്തതയും ഖുർആനിലില്ല. അള്ളാഹ് പറയാണ്, അങ്ങനെയുള്ള അതിന് തുല്യമായ അതുപോലെ ഖുർആൻ തന്നെ മൊയ്തിമാല. ഒരാള്, നിങ്ങൾ ചിന്തിക്കണം, ഒരാള് മൊയ്തിമാല അയാളെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്, അയാൾ പള്ളിയിലേക്ക് കയറി രണ്ടരക്കാലത്ത് സുന്നത്ത് സ്കരിച്ചു, മൊയ്തിമാല ഇങ്ങനെ വായിക്കാണ്. ഒരാൾ ചോദിച്ചു, അല്ല ഇതെന്താ, ഇത് ഖുർആൻ തന്നെ, എന്താണ് ഖുർആൻ തന്നെ, എന്താണ് ഖുർആൻ തന്നെ. ആ അപ്പൊ ഇനി ഖുർആൻ വായിക്കൂലേ? എന്തിനാ ഖുർആൻ വായിക്കണ്? ഖുർആനല്ലേ മൊയ്തിമാല, മൊയ്തിമാല ഖുർആനല്ലേ. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാനിനി ഖുർആൻ കയ്യോണ്ട് തൊടൂല, കാരണം മൊയ്തിമാല ഉണ്ട്, ഖുർആനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? നിങ്ങൾക്കിതിൻ്റെ ഗൗരവം മനസ്സിലായോ? ഫൈസിയുടെ ക്ലിപ്പ് ഒന്നുകൂടെ കേട്ടെ, ആ ക്ലിപ്പ് ഒന്നുകൂടെ കേട്ടുനോക്കിയേ. മാരായ സൂഫികള് പറഞ്ഞു തന്നത് കവിതയിലൂടെ പറഞ്ഞു തന്നു,
കാളി മുഹമ്മദ് റഹിമഹുല്ല മാലയിൽ പറഞ്ഞു ഖുർആൻ അല്ലാത്ത ഒന്നും അതിനകത്തൊന്നുമില്ല, റോങ് ആയിട്ട് ഒന്നുമില്ല കൂട്ടരെ, ഖുർആൻ തന്നെ. മുഹിദ്ദീൻ മാല എന്നൊക്കെ പറഞ്ഞാൽ ഖുർആൻ തന്നെ. എങ്ങനെയുണ്ട് മുഹിദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ? ഇനി എൻ്റെ അടുത്ത ചോദ്യം നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ്. എന്താ പറയുന്ന അറിയോ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ ഗ്രന്ഥത്തെ നാം ആണ് അവതരിപ്പിച്ചത്, നാം അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ 15:9 വചനമാണ്. ഇതേ കാര്യം മൊയ്തീൻ മാലയെ പറ്റി പറയാമോ? അല്ലാഹ് അവതരിപ്പിച്ചതാണ് മൊയ്തീൻ മാലയെന്നും അത് ലോകാവസാനം വരെ സംരക്ഷിക്കുമെന്നും ലോകാവസാനിക്കുന്നവരെ മൊയ്തീൻ മാല ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഖുർആൻ ഇനി ആവശ്യമില്ലെന്നും മൊയ്തീൻ മാല മതിയെന്നും നിങ്ങളുടെ ഫൈസി പറയുമോ? ഇതാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളണം ഈ പ്രസംഗം. ഞാൻ ഇതിൻ്റെ സംഘാടകരാണ് പറയുന്നത്. ഈ പ്രസംഗം ഫൈസിയെ കേൾക്കാൻ നിങ്ങൾ കൊടുക്കണം, നിർബന്ധിക്കണം. ഇത് കൊടുത്തിട്ട് നല്ല പണ്ഡിതനാണെങ്കിൽ, അറിവുള്ള ആളാണെങ്കിൽ ഈ വിഷയകമായി ഇവിടെ സ്റ്റേജ് കെട്ടി പരസ്യമായി ഒരു സംവാദത്തിന് ആ പണ്ഡിതൻ തയ്യാറാണോ എന്നും കൂടി നിങ്ങൾ ചോദിക്കണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഫൈസിയുമായി ഈ വിഷയത്തിൽ പരസ്യമായ, ന്യായമായ, എല്ലാ നിയമങ്ങളോടെ, മര്യാദയോടെ, സംവാദത്തിൻ്റെ സകലമാന മര്യാദകളും പാലിച്ച് അദ്ദേഹം റെഡിയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ് എന്ന് നിങ്ങൾ അറിയിക്കണം. എൻ്റെ അടുത്ത ചോദ്യം, അല്ലാഹു പറയാണ് അഫല യതദബ്ബറൂൻ അൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അക്ഫാലുഹ. സൂറത്ത് മുഹമ്മദ് 40-ാം അധ്യായം ചിന്തിച്ചോളണം. 40-ാം അധ്യായം 24-ാമത്തെ വചന, അവരെന്തുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഇനി ഇതേ ചോദ്യം ഫൈസി എന്താ പറയുന്നത്? മൊയ്തീൻ മാല ഖുർആൻ തന്നെ. അവരെന്തുകൊണ്ടാണ് മൊയ്തീൻ മാലയെ കുറിച്ച് ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് മൊയ്തീൻ മാലയെ പറ്റി ഖുർആനിനെ പറ്റി പറയുന്ന പോലെ പറയാമോ? ഞങ്ങളുടെ അടുത്ത ചോദ്യമാണ്, ഞങ്ങളുടെ 33 ചോദ്യത്തിലെ ഒരു ചോദ്യം. എന്താണ് ഇൻ അല്ലാഹ് പറയാണ് ഏത് അഫലാ യതദബ്ബറൂന ഖുർആൻ, അവരെന്തുകൊണ്ട് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? 800 കോടി മനുഷ്യരോട് ഈ ഖുർആൻ എന്ന സ്ഥാനത്ത്, അഫലാ യതദബ്ബറൂന ഖുർആൻ എന്ന സ്ഥാനത്ത്, അഫലാ യതദബ്ബറൂന ഖുർആൻ എന്ന സ്ഥാനത്ത് മൊയ്തീൻ മാല എന്ന് പറഞ്ഞ് എന്താണ് അവർ മൊയ്തീൻ മാലയെ കുറിച്ച് ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് ചോദിക്കാമോ? അടുത്തത്, അല്ലാഹു സുബ്ഹാനഹു വതആല വെല്ലുവിളിക്കുകയും ലോകം ആ വെല്ലുവിളിയുടെ മുമ്പിൽ പരാജയപ്പെടുകയും ചെയ്തപ്പോ ഒരു മുത്തക്കി എന്ന് പറയുന്ന ഒരാള് ഖാളി മുഹമ്മദ്, എന്റെ ചോദ്യം എന്താ അറിയോ? അല്ലാഹ് വെല്ലുവിളിക്കാണ് ഖുർആന് പകരമായിട്ട് ഒന്ന് കൊണ്ടുവരാൻ കഴിയില്ല. ഖാളി മുഹമ്മദ് പറയാണ് ഒന്ന് പോയി പണിയൊക്കെ, അല്ലാ നിന്റെ രചന നിന്റെ ഖുർആന് തുല്യമാണ്. ചോദിക്കുന്നു ഖാളി മുഹമ്മദ് കാഫിറാണോ മുഖ്മിനാണോ? നിങ്ങളുടെ വാദപ്രകാരമാണ് ഫൈസി പറയുന്നത് ഖാളി മുഹമ്മദ് കാഫിറാണ്. നല്ലോണം ചിന്തിച്ചോളി, നിങ്ങളുടെ ഷിഹാബുദ്ദീൻ ഫൈസി പറയുന്നത് ഖാളി മുഹമ്മദ് കാഫിറാണ്, അള്ളാഹുവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത ആളാണ്, അള്ളാഹുവിന്റെ അറിവും കഴിവും അതേപോലെ ഖാളി മുഹമ്മദിനുണ്ട് എന്നാണ് ഫൈസി വാദിക്കുന്നത്. നിസ്സാരമായ കാര്യമല്ല, തള്ളിക്കളയേണ്ട കാര്യമല്ല, ശരിക്കും ആലോചിക്കാം. അടുത്തത് ശരിക്കും നിങ്ങൾ നോക്കേ, അള്ളാഹു ഒരു മുസ്ലിമിന്റെ വീടിനെ പറ്റി, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ വീടുള്ളവരാണ്, വീട്ടിലോട്ട് തിരിച്ചു പോകുന്നവരാണ്, ഇവിടെ ഫലസ്തീനികൾ ആരുമില്ല. എൻ്റെ ഒരു ചോദ്യം, ഒരു മുസ്ലിമിന്റെ വീട് എന്താകണമെന്നാ അല്ല പറഞ്ഞ്? എന്താകണമെന്നാ അല്ല പറഞ്ഞ്? നിങ്ങളുടെ വീട്ട് അല്ല പറയാണ്, ഖുർആനിലെ വചനമാണ്. മുജാഹിദ് വാലിശ്ശേരി ഒരു കാര്യം പറഞ്ഞാൽ അത് ഇന്ന അധ്യായം ഇന്ന വചനം എന്ന് നിങ്ങൾക്ക് കൃത്യ. ഊഹം പറയുന്ന പരിപാടിയില്ല, ഇല്ല ഊഹം പറയേണ്ട കാര്യവുമില്ല, വഞ്ചിക്കാൻ ഉദ്ദേശമില്ല. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ല അലാ റബ്ബിൽ ആലമീൻ. 26-ാം അധ്യായം 127, 26-ാം അധ്യായം 145, 26-ാം അധ്യായം 160, 26-ാം അധ്യായം 180, 36-ാം അധ്യായം സൂറത്ത് യാസീൻ 20-21 വചനങ്ങൾ. ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് വളരെ ഗൗരവമായി ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ നല്ലവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത്, അല്ലാഹുവിൻ്റെ ഖുർആൻ, ആ ഖുർആനിനെ
അല്ലാ പറയാൻ വനുനസ്സിലു മിനൽ ഖുർആനി മാഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ 17 അധ്യായം 80 മുതലുള്ള വാചകം 85 വരെയുള്ള വാചകം നിങ്ങൾ വായിച്ചോ ഈ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ശിഫയാണ് എന്ന് അല്ലാ പറയും അതേപോലെ ആ ഖുർആനിന് പകരമായി മുഅ്മിനീങ്ങൾക്ക് ഹൈദീമാല ശിഫയാണ് എന്ന് ഈ ആയത്തിന് പകരം നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം അടുത്ത ചോദ്യം നോക്കൂ ശരിക്ക് ചിന്തിക്കൂ എന്തായാണ് പറയുന്നത് മൊയ്തീമാല തന്നെ ഏത് ഖുർആൻ തന്നെയാണ് മൊയ്തീമാല അങ്ങനെയാണെങ്കിൽ നാളെ സുബഹിക്ക് ഈ പള്ളിയിൽ ഫൈസി നിൽക്കുന്ന പള്ളിയിൽ അയാൾ ഇമാമാകുന്ന പള്ളിയിൽ ഫാത്തിഹക്ക് പകരം 7 മൊയ്തീമാലയുടെ സൂക്തം ഫാത്തിഹക്ക് പകരം ഓതിയാൽ മതിയോ ചോദ്യമാണ് ന്യായമാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്ന അർത്ഥഗർഭമായ ചിന്തോദ്ദീപകമായ മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളെ പരിവർത്തനദായകമായ ഒരു ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ ലോക മുസ്ലിമീങ്ങൾ നമസ്കാരത്തിൽ സുന്നത്ത് നമസ്കാരത്തിൽ ഹജ്ജ് വേളയിൽ ജീവിതത്തിന്റെ നികലമേഖലകളിൽ സകലമാണ് നമസ്കാരങ്ങളിലും ഫാത്തിഹ 7 വചനം ഉദ്ധരിക്കുന്നു അതിനു പകരം മൊയ്തീമാലയിൽ നിന്ന് 7 വചനം ഉദ്ധരിച്ചാൽ അതിന് പകരമാകുമോ അല്ലാഹു കബൂൽ ചെയ്യുമോ എന്താണ് ഈ ഫൈസി ലോകത്തോട് പറയുന്നത് ഇദ്ദേഹത്തെ ഒരു നിമിഷം പോലും അല്ലാഹുവിന്റെ മസ്ജിദിന്റെ 7 അയലത്തടിപ്പിക്കാൻ യോഗ്യതയില്ല ദീന് പഠിച്ച ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ദീന് അറിഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരാരും ഇത് പറയുമായിരുന്നില്ല അതാണ് മറ്റൊരു ചോദ്യം തീർന്നില്ല അടുത്തത് ഫാത്തി ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഖുർആനിലെ ഏതെങ്കിലും അധ്യായത്തിൽ ബക്കറ 1 നമുക്കറിയാം 2 അധ്യായമാണ് ആലിമ്രാൻ 3 അധ്യായമാണ് നിസാ 4 അധ്യായമാണ് മായിദ 5 അധ്യായമാണ് അൻആം 6 അധ്യായമാണ് ആറാഫ് 7 അധ്യായമാണ് അൻഫാൽ 8 അധ്യായമാണ് തൗബ 9 അധ്യായമാണ് 10 അധ്യായം യൂനിസാൻ 11 അധ്യായം ഹൂദാൻ 12 അധ്യായം യൂസുഫാൻ 13 അധ്യായം റേദാൻ 14 അധ്യായം ഇബ്രാഹിമാൻ 15 അധ്യായം ഹിജ്റാൻ 16 അധ്യായം നഖ്ലാൻ 17 അധ്യായം ഇസ്രാആൻ 18 അധ്യായം ഖൗഫാൻ 19 അധ്യായം മറിയമാൻ 20 അധ്യായം ത്വാഹയാൻ 21 അധ്യായം അംബിയാൻ അങ്ങനെ 114 അധ്യായം എന്റെ ചോദ്യം ഫാത്തിഹ കഴിഞ്ഞാൽ തറാവീഹിനെ തഹജ്ജുദിനെ ഫർള് നിസ്കാരത്തിന് മൊയ്തീമാലയിലെ ഏതെങ്കിലും ഒരു അധ്യായം ഓതിയാൽ മതിയോ മൗമൂമിങ്ങൾക്കത് മതിയോ ഇമാമിന് അത് മതിയോ ഇനി മുതൽ അത് മതിയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അടുത്ത ചോദ്യം ഇനി മുതൽ ഫൈസിയുടെ പള്ളിയിൽ ഖുർആൻ എടുത്ത് മാറ്റി അതിന് പകരം മൊയ്തീമാല കൊണ്ടുവെക്കുമോ അടുത്ത ചോദ്യമാണ് കാരണം ഖുർആൻ തന്നെയാണ് മൊയ്തീമാല അങ്ങനെയാണെങ്കിൽ ഈ മൂവാറ്റുപുഴയിലെ സകല പള്ളികളിലെയും ഖുർആൻ എടുത്തു വെച്ച് മാത്രമല്ല ഈ മൊയ്തീമാല എന്നൊക്കെ പറഞ്ഞാൽ തിരുരങ്ങാടി പ്രസന്ന് ഇറങ്ങുന്ന ഒരു സാധന ഖുർആൻ ആകട്ടെ നമുക്ക് കൂടുതലും മദീനാ വരുന്നത് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഫൈസിനെയും കൊണ്ട് മദീനത്ത് പോവുക അവിടുത്തെ ഖുർആൻ പ്രിന്റിംഗ് പ്രസ് ലോകപ്രസിദ്ധമായ പ്രസ് ആ പ്രസ് പോയിട്ട് പറയാ ഇനി നിങ്ങൾ ഖുർആന് നേർക്കണ്ട ആ ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥം ഫൈസി കണ്ടെത്തിയിട്ടുണ്ട് അത് മൊയ്തീമാലയാണ് ഇനി ഇത് കോപ്പി അടിച്ചിട്ട് എല്ലാ പള്ളിയിലും കൊടുത്താൽ മതി അതാണ് മറ്റൊരു ചോദ്യം അടുത്ത ചോദ്യം റമദാനിൽ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് തവണ ആവർത്തിച്ചു തീർക്കുമായിരുന്നു ഖത്തം തീർക്കുമായിരുന്നു ജിബ്രീൽ ഓതിക്കൊടുക്കുമായിരുന്നു പരിശുദ്ധ റമദാൻ വരാൻ പോകുന്നു ഈ മൂവാറ്റുപുഴയിലെ ഫൈസി നിൽക്കുന്ന പള്ളിയിൽ അടുത്ത റമദാനിൽ ഖത്തം തീർക്കാൻ എല്ലാവരുടെ കൈകളിലും മൊഹിദ്ദീമാല കൊടുക്കാൻ ഫൈസി ആണാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നതാണ് ചോദ്യം അല്ല അത് പാടില്ല എന്നാണോ എങ്കിൽ തിരുത്തിക്കോ ആ പറഞ്ഞ വാചകം കുഫ്റാണ് നിഷേധമാണ് അല്ലാഹുവിനെ തരംതാഴ്ത്തലാണ് അല്ലാഹുവിന്റെ അറിവും അല്ലാഹുവിന്റെ കഴിവും അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത പോയിന്റാണ് പോയിന്റ് ഇങ്ങനെ പെൻസിൽ തള്ളുന്ന മാതിരി തള്ളുന്നോണ്ട് പറയാൻ ഖുർആനിലെ നാലാം അധ്യായം 82 വചനം അപ്പോൾ യതദബ്ബറുൽ ഖുർആൻ വലൗ കാന മിൻ ഹിന്ദി ഗൈറില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ ഖുർആൻ മനുഷ്യന്റെ ഭാഗത്തുള്ള ഗ്രന്ഥമായിരുന്നെങ്കിൽ മനുഷ്യന്റെ രചനയായിരുന്നെങ്കിൽ അതിൽ വൈരുദ്ധ്യമുണ്ടാകും ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് അതിൽ വൈരുദ്ധ്യമില്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ജീവിച്ച കാലത്ത് മൊയ്തീമാല ഇല്ല
أبو بكر الصديق إن دكالته مهدي ماله إلّا فقط قلّت خلافة الراشدة عمر بن الخطاب إن دكالته مهدي ماله إلّا فمن دكالته عثمان بن عفان دكالته مهدي ماله إلّا آر قلّت علي بن أبي طالب إن دكالته مهدي ماله إلّا أبر آريم قرآن إن دكرودي كرنم بوله مهدي ماله إن دكرودي كرنم نرثيت إلّا ترن إلّا بشري يوري ماله ولا باشيل بعند كترلو دبل أرتد جوديم هذا غوره بتر جوديم വളരെ ഗൗരവപ്പെട്ടതുതിയ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതാൻ പറയുന്നുണ്ട് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൂറത്ത് മുൽക്ക് 60 അധ്യായം 30 ഖുർആനിക വചനായിലുണ്ട് അത് ഓതാൻ പറയുന്നുണ്ട് സൂറത്ത് ബക്റയുടെ 50 ആയത്ത് മഹരിബിൻ ഓതാൻ പറയുന്നുണ്ട് സൂറത്ത് ബക്റയുടെ അവസാന ഭാഗം ഉറങ്ങുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മുഅബ്ബിദത്താനി ഓതാൻ പറഞ്ഞിട്ടുണ്ട് إخلاص ودم برنتند، هذا كيّل ودي، شريرات تدمام برنتند، شري موات ويله فايسيد أنيا يغلو دام برينه، إند مودل، مهدي ماله يله واجن جلي كيّل ودي، تدابي تنقل كذكوا، كوران ده نيل له مهدي ماله، وري بتيا سويل لا أنا، رونعا يتوندلا، كوران لند، ماترو لاتو، هذا برنيا ونور كليكي، إذا مستقبل فايسيد كوران بابي مهدي ماله يدا بريباشيا، دلها دم برينه نريو. എന്താ പറയുക മുഹിദ്ദീൻ മാല തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണ് എന്ത് വല്ലാത്തൊരു ചങ്കുറപ്പ ലോകത്ത് നിങ്ങൾക്കറിയാം ഒരു നിരീശ്വരവാദിക്ക് പോലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പടച്ചോൻ പേടി ഉണ്ടാവും മുഹിലിയന്മാർക്ക് ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരിക്കലും ഇത് ഞാനിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ എനിക്ക് അത്ര ബോധ്യ ബോധ്യം മാത്രമല്ല മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള എനിക്ക് എന്നേക്കാൾ ഉറപ്പാ ആ ഉറപ്പ് വെച്ച് ഞാൻ പറയാം ഇതിൽ എന്താ പറയുന്നത് അറിയങ്ങള് ഇനി ഏറ്റവും രസം മുഹിദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ എന്താ മുഹിദ്ദീൻ ഖുർആൻ തന്നെയാണ് മുഹിദ്ദീൻ മാല എന്ന് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ നാട്ട് പറയുന്ന ചെല്ല അവിടെ പറയാറുണ്ടോ അറിയില്ല അഞ്ഞനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിട്ട് ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ ഫൈസി ഖുർആനും കണ്ടിട്ടില്ല ഫൈസി മുഹിദ്ദീൻ മാലയും കണ്ടിട്ടില്ല വല്ലാഹി ഇത് രണ്ടും മൂപ്പര് വായിക്കാറില്ല അപ്പൊ ഇങ്ങോട്ട് ചോദിക്കും ഒരു ചില ഖുർആൻ വചന കുദ്ധരിക്കുന്നുണ്ടല്ലോ അങ്ങളത്ത് കായുണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ജൂതൻ അച്ചാരം കൊടുത്തപ്പോ കിട്ടിയാണത് വെറുന്നല്ല എന്താ പറയാൻ മുഹിദ്ദീൻ മാല ഖുർആൻ തന്നെയാണ് മുഹിദ്ദീൻ മാല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി മുഹിദ്ദീൻ മാല വായിച്ചിട്ടില്ല മുഹിദ്ദീൻ മാല ശരിക്കും കൈകൊണ്ട് പോലും തൊടാൻ പറ്റാത്ത ഒരു സാധനം ഗ്ലൗസ് ഇട്ട് പിടിക്കേണ്ട ഒരു സാധനമാണ് മുഹിദ്ദീൻ മാല പറഞ്ഞാൽ അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ദുര്യോഗം കൊണ്ട് ഞാൻ കയ്യിൽ പിടിക്കുകയാണ് വേറെ വയ്യില്ലാത്തതുകൊണ്ട് ഗ്ലൗസ് പോരുമ്പോൾ കൊണ്ടൊന്നുമില്ല ഞാനിത് പറയുന്നതിന് ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം ഇത് മുസ്തഫൽ ഫൈസി ഈ ഫൈസിമാരൊക്കെ ഭയങ്കര തലവേദനയാണ് അമ്പലക്കടവ അബ്ദുൽ ഹമീദ് ഫൈസി ഫൈസിമാർക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അതുപോലെ ആ ഒറിജിനൽ അള്ളാഹ് ഈ ഖുർആൻ അള്ളാഹ് അവതരിപ്പിച്ചാണ് ഒരാൾക്ക് അതിൽ പങ്കില്ല എന്നുള്ളതായിരിക്കില്ല ഒരു പറയും ഖുർആൻ തെറ്റ മുഹിദ്ദീൻ മാല തെറ്റ നാ ഖുർആൻ തെറ്റ ഞങ്ങളെ ഷെയ്ഖ് തെറ്റ നാ അള്ളാഹ് തെറ്റ ഇതാണ് അപ്പോൾ ഓല അള്ളാഹൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഇത് നിങ്ങൾക്കൊരു ഭാഗം വായിച്ചു തരാം ഞാൻ പറഞ്ഞതല്ല മുഹിദ്ദീൻ മാലയിൽ പറഞ്ഞതാണ് ഇതിൻ്റെ 30-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് കേട്ടോളിട്ടോ ബുദ്ധിയുള്ള ഭ്രാന്തൻ തലക്കെട്ടാണേ ബുദ്ധിയുള്ള ഭ്രാന്തൻ ഇങ്ങനെ ഒരു തലക്കെട്ട് ഖുർആനിലുണ്ടോ ഖുർആനിൽ ഏതെങ്കിലും ഒരു അധ്യായം ബുദ്ധിയുള്ള ഭ്രാന്തൻ ആ ഉണ്ടോ ഏയ് മുസ്തഫൽ ഫൈസി പറയാണ് കേട്ടോളി ഷെയ്ഖ് ജീലാനിയുടെ കീർത്തനങ്ങളും ചരിത്ര വസ്തുതകളുമാണല്ലോ മുഹിദ്ദീൻ മാല അതിൻ്റെ ഉള്ളടക്കം മുഹിദ്ദീൻ മാല എന്താണ് ഷെയ്ഖ് ജീലാനിയെ കുറിച്ചുള്ള കീർത്തനവും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രവുമാണ് മുഹിദ്ദീൻ മാലയുടെ കണ്ടന്റ് ഉള്ളടക്കം ഇനി ഞാൻ ആത്മാർത്ഥമായി ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവുമല്ലോ വിഷ്ടവും മുജാഹിദ് പ്രസ്ഥാനം ഒന്നും സ്വീകരിക്കാത്ത ചെറുപ്പക്കാർ പൊന്നു മക്കളെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഒരു വ്യക്തിയുടെ കീർത്തനവും ഒരു വ്യക്തിയുടെ ജീവചരിത്രവും എഴുതിയ ഒരു ഗ്രന്ഥം ഇബ്രാഹിം നബിയുടെ കഥ പറയുന്ന മൂസാ നബിയുടെ കഥ പറയുന്ന നൂഹ് നബിയുടെ കഥ പറയുന്ന ലൂത്ത് നബിയുടെ കഥ പറയുന്ന അലിയസിന്റെ കഥ പറയുന്ന മഹാനായ അക്കൂബ് നബിയുടെ കഥ പറയുന്ന അതേപോലെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുന്ന മുഹമ്മദ് നബിയുടെ കഥ പറയുന്ന ഫിറൗണിന്റെ കഥ പറയുന്ന ഹമാന്റെ കഥ പറയുന്ന നംറൂദിന്റെ കഥ പറയുന്ന കാറൂനിന്റെ കഥ പറയുന്ന ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുന്ന എക്സെട്രാ എക്സെട്രാ ആദൻ നബി മുതൽ പ്രവാചകൻ വരെ ഉള്ള ചരിത്രം വിവരിക്കുന്ന ഖുർആനും ഒരു വ്യക്തിയുടെ ജീവിതം മാത്രം ചർച്ച ചെയ്യുന്ന മുഹിദ്ദീൻ മാലയും ഒന്ന് തന്നെ കേട്ടോളി അടുത്തത് അവസാനിച്ചില്ലട്ടോ എന്താ പറയണത് മോനെ ക്ലിപ്പ് ഒന്നുടിച്ചോടുത്ത മോനെ ഒന്നു കേക്കട്ടെ
ഇതൊക്കെ മഹാന്മാരായ സൂഫികള് പറഞ്ഞു തന്നത് കവിതയിലൂടെ പറഞ്ഞു തന്നു. ഖാലി മുഹമ്മദ് റഹിമഹുല്ല മാലയിൽ പറഞ്ഞു തന്നു ഖുർആൻ അല്ലാത്ത ഒന്നും അതിനകത്തൊന്നുമില്ല, റോങ് ആയിട്ട് ഒന്നുമില്ല കൂട്ടരെ, ഖുർആൻ തന്നെ. മുഹിദ്ദീൻ മാല എന്നൊക്കെ പറഞ്ഞാൽ ഖുർആൻ തന്നെ. കേടുകല്ലേ, മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ ഒന്നും പറയുന്നില്ല റോങ് ആയിട്ട്. റോങ് ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ മൂപ്പര് പറയുന്നത് ഫുള്ള് റോങ്ങാ. അത് നമ്മുടെ തെളിയിച്ചിട്ടേ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പരാതി പറയാണ്, അടുത്ത ചോദ്യമാണ് കേട്ടോ, ഒറ്റ ക്ലിപ്പിന്റെ ചോദ്യം കേട്ടോ അത്, കേട്ടോളി. വഖാല റസൂൽ, റസൂൽ പറയും, യാ റബ്ബി, എൻ്റെ റബ്ബേ, യാ റബ്ബി, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. 25:30 അതിന്റെ അർത്ഥം എന്താ അറിയോ, എന്റെ സമുദായം ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. അല്ലാന്റെ റസൂലിന്റെ പരാതിയാ. ശരി, അല്ലാഹുവേ, ഖുർആനെ പോലെ മൊയ്തീമാല ഉണ്ടായിരുന്നു, അതിനെയും കൗമ തള്ളിക്കളഞ്ഞു എന്ന് എന്തേ നബി പറയാത്തത്? ആ സ്ഥാനത്ത് അത് പറയാമോ? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഇനി ഇങ്ങക്കൊരു കാര്യം കാണോ, അടുത്ത ഗംഭീരമായൊരു പോയിന്റ് പറയുന്നത്, ഈ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ആധികാരിക ഗ്രന്ഥം എന്ന് ലോകം വിളിച്ചത് ഏതിനെയാ ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഖുർആൻ കഴിഞ്ഞാല് ഉറക്കെ പറയും, ഉറക്കെ പറയും, നിങ്ങൾ മന്ദബുദ്ധികളല്ല, ഉറക്കെ പറയും. ബുഖാരി. ഏയ്, ലോകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരിക ഗ്രന്ഥം എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅ പറഞ്ഞ ഇമാം ബുഖാരി. അത് കയ്യിലെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരാൾ പറയണെന്ത്, അതായത് വലത്തെ കയ്യിൽ ഖുർആനും ഇടത്തെ കയ്യിൽ ബുഖാരി ഇങ്ങനെ പിടിച്ചിട്ട് ഒരാൾ പറയാൻ, കൂട്ടരേ ഈ ബുഖാരിയിൽ റോങ് ആയിട്ടൊന്നും തന്നെ അല്ല, ഈ ഖുർആൻ തന്നെയാണ് ബുഖാരി എന്ന് പറഞ്ഞാൽ ഓന്റെ സ്ഥാനം എന്തായിരിക്കും ഇസ്ലാമില്? ശരി, ഇതൊക്കെ പോട്ടെ, ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടോ, ഈ ഫൈസി പറഞ്ഞ പോലെ, കൂട്ടരേ ബുഖാരിയിൽ പ്രശ്നമൊന്നുമില്ല, കൂട്ടരേ ഇമാം ബുഖാരിയുടെ ബുഖാരി അത് തന്നെയാണ് ഖുർആൻ എന്നൊരു വാചകം പോലും എന്തേ അവരാരും പറയാത്തത്? ഇനി നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുർആൻ വചനം പറയാം, ഒരു ഹദീസ് പറയാം. ഖുർആൻ വചനം സൂറത്ത് തൗബയിലാണ്, 9 ബറാഅത്തു മിനല്ലാഹ് തുടങ്ങുന്ന ബിസ്മില്ലാത്ത അധ്യായം, 129 വചനമുള്ള അധ്യായം. എങ്ങനെ 9 ബിസ്മില്ലാത്ത അധ്യായം, 129 വചനമുള്ള അധ്യായം? ആ അധ്യായത്തിൽ, ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. എന്ത്? വസ്സാബിഖൂന അല്ലവ്വലൂന മിനൽ മുഹാജിറീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളുവാൻ. മുൻകടന്നു പോയ മുഹാജിറുകൾ, അൻസാറുകൾ, ആ ആളുകളെ അല്ലാഹു അനുഗ്രഹിച്ചു. ആ തലമുറ ഇനി ഹദീസ് ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ഉത്തമ റസൂലുള്ളാഹി പറയുന്നു, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല. അന നബിയുല്ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ആ റസൂലുള്ള പറയാ എന്ത്, ഖൈറുൻ നാസി ഖർനി ഏറ്റവും ഉത്തമമായ ജനത എന്റെ ജനതയാണ്. പിന്നെ സ്വഹാബത്തിന്റെ കാലം, പിന്നെ താബികളുടെ കാലം, തബൂ താബികളുടെ കാലം, അതാണ് ഏറ്റവും ഉത്തമമായ കാലം. ആ കാലത്ത് മൊയ്തീമാലുണ്ടോ ചിന്തി മക്കളെ, മൂവാറ്റുപുഴക്കാരെ, ആ ഭാഗത്തൊക്കെ നിൽക്കുന്ന പാവം പിടിച്ച മനുഷ്യന്മാരെ, ഞാൻ ഏറെ സ്നേഹിക്കുന്നവരെ, ഈ മൊയ്തീമാല റസൂൽ ജീവിച്ച കാലത്തില്ല. അബൂബക്കർ എനിക്ക് ഇനി പറയുന്ന നല്ല പോയിന്റ് കേട്ടോ, 2 വർഷവും 3 മാസവും 10 ദിവസവും ഖിലാഫത്ത് ഏറ്റെടുത്തു ആര്? ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ, ഇപ്പൊ ഇവര് പറയുന്ന പ്രകാരമാണെങ്കിൽ, ഇപ്പൊ മുസ്തഫൽ ഫൈസി പറഞ്ഞ പ്രകാരമാണെങ്കിൽ, മൊയ്തീൻ ഷെയ്ഖിന്റെ കീർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രമാണ് മൊയ്തീൻ മാല ആണല്ലോ, അത് ഖുർആനെ തുല്യാണെന്നും കൂടി പറയാം. അങ്ങനെയാണെങ്കിൽ എന്റെ ചെറിയ ബുദ്ധി തോന്നിരിച്ചു ചോദിച്ചോട്ടെ, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ വിളിക്കുമെന്ന് ഉറപ്പുള്ള അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ഏറ്റവും വലിയ വലിയ ആരറിയോ? ആയി ചിറ്റടി മീത്തൽ അബൂബക്കർ. എന്റെ പൊന്നാര വിവരം കേട്ടോരെ, ആ അബൂബക്കറിനെ കുറിച്ചല്ല പറയണേ, അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ ഈ പോയിന്റ് മുജാഹിദികൾക്കും കൂടി വേണ്ടി പറയാം,
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിനടുത്തേക്ക് വരുമ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഹദീസിലുണ്ട്, ആയത്തിലുണ്ട്. സൂറത്ത് റഅദ് 13-ാം അധ്യായം 22-26 വരെയുള്ള വചനം. അതിലെന്താ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖിനെ കാണുമ്പോൾ മലക്കൾ പറയാ, സ്വർഗത്തിന്റെ 8 വാതിൽ നിങ്ങൾക്കുള്ളതാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. ഈ സ്വർഗത്തിലേക്ക് കയറിക്കോ അബൂബക്കറേ. സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ പേരിൽ ഒരു മാലല്ല, മൊയ്തീ മാലുണ്ട്, അബൂബക്കർ മാലല്ല. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2 കൊല്ലവും 3 വർഷവും 10 മാസവും 10 ദിവസം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് അബൂബക്കർ സിദ്ദീഖ് മരിക്കുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, മഹാനായ സ്വർഗത്തിന്റെ 8 വാതിലൂടെ കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ പേരിൽ ഒരു മാല ഉണ്ടാക്കണം, ആ മാല ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് അലി റളിയല്ലാഹു പറയണത്, കൂട്ടരേ ഖുർആൻ തന്നെയാണ് കൂട്ടരേ അബൂബക്കർ മാല. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ? പറഞ്ഞു മനസ്സിലായോ? പറഞ്ഞു മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം നാടൻ ചോറ് നിന്നുണ്ട്. ഇനി ചിന്തിക്ക്, നല്ലോണം ആലോചിക്ക്. അടുത്ത കാര്യം കേട്ടോ. 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫ് എത്ര? 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. അക്കാലത്ത് മുഹിദീ മാലല്ല. 12 കൊല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരു വ്യാഴവട്ടക്കാലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. അന്ന് മുഹിദീ മാലല്ല, ഇല്ല. 6 കൊല്ലം അലി ഇബ്നു അബീ താലിബ്, അന്ന് മുഹിദീ മാലല്ല. ഇനി വരുന്നത് ഈ ചോദ്യത്തിന്റെ മാലപ്പടക്കങ്ങളാണ്. കേട്ടോളീട്ടോ. 54-ാം അധ്യായം 17-ാമത്തെ വചനം, 22-ാമത്തെ വചനം, 32-ാമത്തെ വചനം, 40-ാമത്തെ വചനം, ഒരേ ഖുർആനിക വചനം ഒരധ്യായത്തിൽ 4 സ്ഥലത്ത്. വലക്കദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹ് പറയാണ്, ഖുർആൻ പഠിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ചിന്തിക്കാൻ തയ്യാറുണ്ടോ? ഖുർആനിനെ നാം എളുപ്പമാക്കി എന്ന് 4 സ്ഥലത്ത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ പറയാണ്. ഈ 4 സ്ഥലത്ത് ഇനി മുതൽ ആരെങ്കിലും മൊയ്തീൻ ശൈഖിനെ കുറിച്ച് ചിന്തിക്കാനുണ്ടോ, അവർക്ക് നാം മൊയ്തീൻ മാല എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് പറയാൻ പാടുണ്ടോ ഫൈസി? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പറയരുത് എന്നാണെങ്കിൽ എന്തുകൊണ്ട് ഖുർആൻ തന്നെയാണ് മൊയ്തീൻ മാല എന്ന് പറയാൻ അങ്ങക്കെങ്ങനെ തൊലിക്കട്ടി ഉണ്ടായി? അങ്ങക്കെങ്ങനെ ഈമാൻ ദുർബലമായി? ഇത്രമേൽ കുഫ്ര് അങ്ങയുടെ ഹൃദയത്തിൽ ഇങ്ങനെ നുരഞ്ഞു പൊന്തി. ആരാണ് ഈ കുഫ്രിന് അങ്ങയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഏത് ഗുരുനാഥനാണ് ഈ കുഫ്ര് നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ചെയ്തത്? ഏത് ഗുരുനാഥനാണ് മൂവാറ്റുപുഴയിലെ സത്യസന്ധരായ സ്വർഗം ആഗ്രഹിക്കുന്ന പാവപ്പെട്ട മുഖ്മിനിങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഇനി ഖുർആൻ മനപ്പാടാക്കൽ പുണ്യമാണ്, സാധാരണക്കാർക്ക് വേണ്ടിയാ പറയുന്നത്. അതായത് റസൂലുള്ള പറയാണ് അലിഫ് ലാം മീം. റസൂലുള്ളയാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിഫ് അറഫാണ് ഞങ്ങളോട് പറയുന്നത്. അലിഫ് അറഫാണ്, ലാം അറഫാണ്, മീം അറഫാണ്. അലിഫ് എന്ന് ഉച്ചരിച്ചാൽ 10 കൂലി, ലാം എന്ന് ഉച്ചരിച്ചാൽ 10 കൂലി, മീം എന്ന് ഉച്ചരിച്ചാൽ 10 കൂലി. ഖുർആൻ ഓരോ അറഫ് ഉച്ചരിച്ചാലും കൂലിയുണ്ട്. എന്റെ ചോദ്യം, ഖുർആനിന് പകരം മൊയ്തീ മാലയിൽ നിന്ന് ഒരറഫ് ഉദ്ധരിച്ചാൽ ഈ 10 കൂലി കിട്ടുമെന്ന് പറയാൻ ചങ്കുറപ്പുണ്ടോ, നട്ടല്ലുണ്ടോ ഫൈസി നിങ്ങൾക്ക്? ഉണ്ടോ? അടുത്തത് ചിലപ്പോ 350 ആയി പോട്ടോ. ഞാൻ 33-ആ പറഞ്ഞേ, ഇപ്പൊ 33-ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത്, അതൊരു ഹദീസ, സഹീഹ് മുസ്ലിം. ഖുർആനിന്റെ മാത്രം പറയുന്ന അധ്യായം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമനായി ആരുണ്ട്? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമരായി ആരുണ്ട് എന്ന ചോദ്യം ശരി. മൊയ്തീ മാല പഠിക്കുകയും മനഃപ്പാടമാക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമനായി ആരുണ്ട് എന്നൊരു കാര്യം അഹ്ലു സുന്ന ചർച്ച ചെയ്തിട്ടുണ്ടോ? ഞങ്ങളുടെ ചോദ്യമാണ്. അടുത്തത് കുറച്ചുകൂടി അട്രാക്ഷൻ ഉള്ള ഒരു ചോദ്യമാണ്, ഏത് സാധാരണക്കാർക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒന്ന് കയ്യോ നിൽക്കണം. ഇവിടെ ഖുർആൻ ഹിഫ്ള് സെന്റർ ഉണ്ടോ? മൂവാറ്റുപുഴയിൽ ഉണ്ടല്ലോ, തബ്ലീഗുകാർക്ക് ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ, ഏറെക്കുറെ അല്ലേ. നാളെ മുതൽ ഫൈസി ഇവിടുത്തെ ഖുർആൻ ഹിഫ്ള് സെന്റർ പിരിച്ചു വിട്ട് മൊയ്തീ മാല ഹിഫ്ള് ആക്കുന്ന സെന്റർ തുടങ്ങോ? ഞാൻ നല്ലൊരു ഉദാഹരണത്തിലൂടെ കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഡോക്ടർ മരുന്ന് ചെയ്തല്ലോ, മരുന്ന്
ഇത് നല്ലോണം കഷ്ടം കേട്ടോ, മെഡിക്കൽ ഷോപ്പിൽ ചെന്നെടുത്ത് കൊടുത്ത്. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ആ മെഡിക്കൽ ഷോപ്പിലുള്ള ആള് പറഞ്ഞ്, ഇതേ സാധനമാണ് കമ്പനി പറയാം, കേട്ടേ, ഇതേ സാധനമാണ്, ഇതേ കണ്ടന്റാണ്, ഇതേ ഉള്ളടക്കാണ്, പക്ഷെ കമ്പനിന്റെ പേര് വേറെയാണ്. അതുപോലെ അപ്പൊ പൈസ പറഞ്ഞ് എന്ത് സംഗതി, മൊയ്തി മലയാണ്, കണ്ടന്റ് മുഴുവൻ ഖുർആനാ. അപ്പൊ എന്റെ ചോദ്യം, ഇത് പൈസ ഇപ്പൊ മെഡിക്കൽ ഷോപ്പ് പോയി വിചാരിക്കുക, പൈസക്ക് ഡോക്ടർ എഴുതിയ ബില്ല് പ്രകാരം പൈസനോട് മെഡിക്കൽ ഷോപ്പുള്ള പറയണത്, നിങ്ങൾക്ക് ഈ എഴുതിയ മരുന്ന് തന്നെ അതിന്റെ കണ്ടന്റ് തന്നെ അതിന്റെ ഗുണം തന്നെ അത് ആ രോഗത്തിനുള്ളത് തന്നെ, പക്ഷെ കമ്പനീന്റെ പേര് പറയാറാ, പൈസ എന്ത് ചെയ്യും, അത് വാങ്ങിപ്പോരും. എങ്കിൽ ഞാൻ പൈസനോട് ആത്മാർത്ഥമായി ചോദിക്കാം, ഈമാന്റെ തരിമ്പ് നിങ്ങളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഈമാൻ കിട്ടുമല്ലോ, ചില സമയത്ത് ഈമാൻ തീരെ ഉണ്ടാവില്ല, ചില സമയത്ത് ഒരു തരിമ്പ് ഈമാനൊക്കെ കയറുമല്ലോ, മുല്യാരാന്നിട്ട് കാര്യമല്ലല്ലോ, എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഈമാൻ കയറാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ കയറുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഖുർആനിന്റെ ഉള്ളടക്കമാണ് മൊയ്തി മലയെങ്കിൽ നിങ്ങൾ മൊയ്തി മലയെന്ന് ഉദ്ധരിച്ചിട്ട് പ്രസംഗിക്കുമോ? ഖുർആന് പകരം അത് ഉദ്ധരിച്ചിട്ട് പ്രസംഗിക്കാമോ? ഇതൊക്കെ അങ്ങോട് ചോദിക്കണം ഫൈസിനോട്. അടുത്ത കേടോളിട്ടോ, അത് അതുകൂടെ അല്ലാത്തൊരു ചോദ്യമാണ്. ഇപ്പൊ മരിച്ചിടത്ത് ഖുർആൻ ഓതുന്ന ചില വിഭാഗം മുസ്ലിങ്ങൾക്കിടയിലില്ലേ, ഉണ്ടോ അല്ലേ, ഇവിടെ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ശരി, ഇമ്മക്ക് ഇനി മൊയ്തി മലയായിട്ട് പോകാം, ഖുർആന് പകരാനുള്ള മൊയ്തി മല. അപ്പൊ മരിച്ചിടത്ത് സൂറത്ത് യാസീൻ എടുക്കുന്നതിന് വരെ മൊയ്തി മല എന്ന ഹൃദയം പറ്റുമോ? എന്റെ ചോദ്യം കേട്ടോ, ആൺകുട്ടികൾ നിങ്ങൾ രേഖപ്പെടുത്തിക്കോളി, ഫൈസിക്ക് ഉറങ്ങാൻ ഒരു മിനിറ്റ് കൊടുക്കരുത്, ആ റൂമിലോട്ട് കയറി ചെല്ലണം. ഫൈസി ഏതായാലും മുജാഹിദ് വാൽച്ചേരി വന്നിട്ട് അവിടെ ചിലതൊക്കെ പറഞ്ഞേച്ചിട്ടുണ്ട്, അതിനുള്ള ഉത്തരങ്ങൾ തന്നാലേ നിങ്ങളെ ഞങ്ങൾ വിടുവുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ മാസോ അടുത്ത മാസോ മൂപ്പര് ഈ സ്റ്റേജിൽ, മൂപ്പരും ഞങ്ങളും വിശ്വത്തിൻ്റെ നേതാക്കന്മാരും മൂപ്പരും, മൂപ്പര് ഖുർആൻ കൊണ്ടത് തെളിയിച്ചാൽ മതി. മൂപ്പര് നമ്മളെ ജാഹിലെന്നും ഇബിലീസിൻ്റെ ആൾ നോക്കി വിളിക്കണ്ടല്ലോ, അതെല്ലാം ഞങ്ങൾ നിങ്ങൾ വിളിക്കുക വിളിക്കുക അതൊക്കെ നിങ്ങൾ ഇഷ്ടം, ഒരുത്തൻ്റെ സംസ്കാരം ഒരുത്തം വിളിച്ച് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഇതിൽ ഓർക്കണം, ഇതിൽ അബദ്ധം എന്താണെന്നാ, മരിച്ച വീട്ടിൽ സൂറത്ത് യാസീൻ ഓതാറുണ്ട് വിദ്യത്തിൻ്റെ ആളുകൾ. ഞാൻ നിങ്ങൾ ഇനി കാരണം മൂപ്പര് പറഞ്ഞ എന്താ, ഖുർആൻ തന്നെ ആ കൂട്ടരെ മൊയ്തി മല, എങ്കിൽ മരിച്ച വീട്ടിൽ യാസീന് പകരം മൊയ്തി മല ഉദ്യാതിയോ? ഹത്തപ്പുരാമേൻ്റെ ഒരു സമ്പ്രദായം ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ, കബറുമ്പുറത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് ഖുർആൻ ഓതുക, അതിന് പകരം ഇനി മൊയ്തി മല മതിയല്ലോ. നിങ്ങൾ എന്താ പറയണ്ടോ, മൊയ്തി മല മൂപ്പരെ കയ്യിൽ കൊടുക്കുക, കൊണ്ടുപോയിട്ട് എൻ്റെ വല്യാപ്പ മരിച്ചു, നമുക്കിതൊന്ന് ഓതി തീർക്കണോ? വല്ലാത്തൊരു പെടല് തന്നെയല്ലേ പൈസ. മൊയ്തി മലയെ ഹദീസ് അനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ മതിയോ? ഖുർആൻ നോക്കേണ്ടതില്ലേ? അടുത്തത്, അടുത്തായി ശരിക്ക് ചിന്തിക്കണം, ശരിക്ക് ആലോചിക്കാനാണ്. വിശുദ്ധ ഖുർആൻ അഞ്ചാമധ്യായം 104-ാമത്തെ വചനം, വൈദാ കീലലും താലൂ ഇലാ മാ അൻസലല്ലാഹ് വൈല റസൂലി കാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാന അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഉം വലാ യഹ്തദൂൻ. അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഇനി ഫൈസി പറഞ്ഞ പോലെ ഖുർആനിന് പകരം മൊയ്തി മലയിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ മതിയോ? അടുത്തത് കുറച്ചുകൂടി കനപ്പെട്ട ബോംബ കേട്ടോളി, മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ എന്തിലേക്ക് മടക്കണം എന്നാ അല്ല പറഞ്ഞ്, മാഷാല്ല എങ്ങോട്ട് മടക്കണമെന്ന്, എവിടെയാ അത് പറയണേ? അതറിയുന്നവരുണ്ടോ? ഖുർആനില നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം, മാഷാല്ല എവിടെയാ അറിയണേ? മാഷാല്ല സൂറത്ത് നിസായിൽ എത്രാമത്തെ വചനം, അഞ്ച് ഒമ്പത്, മാഷാല്ല മാഷാല്ല സൂറത്ത് നിസായിൽ 4-ാം അധ്യായം 59, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദ്ദൂഹു ഇലല്ലാഹി വറസൂലി. മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ മടക്കേണ്ടത് ഖുർആനിലേക്കാണ്, മടക്കേണ്ടത് സുന്നത്തിലേക്കാണ്. ഇനി മൂവാറ്റുപുഴയിൽ ഫൈസിയുടെ നേതൃത്വത്തിൽ മടക്കേണ്ടത് മൊയ്തി മലയിലേക്കാണ് എന്ന് നിങ്ങൾ ഈ ആയത്തിനെ തിരുത്തി പറയുമോ? തീർന്നില്ല, തീർന്നില്ല. അടുത്തത്, അടുത്ത കാര്യം, വിശ്വാസിയുടെ വീടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വചനം കേട്ടോളിട്ടോ, 33-ാം അധ്യായം 34-ാമത്തെ വചനം, വദുക്കുർന മായുത്തില ഫീ ബുയൂതികുന്ന മിൻ ആയത്തില്ലാഹി വൽ ഹിക്മ. വദുക്കുർന, നിങ്ങൾ ഓർക്കണം, മായുത്തിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കണം. ഇനി ഈ ആയത്തിന് പകരം മുസ്ലിമീങ്ങളുടെ വീട്ടിൽ ഖുർആനിന് പകരം മൊയ്തി മാല മതിയോ? ഈ പറഞ്ഞ ഖുർആനിന് പകരം ഞങ്ങളുടെ ചോദ്യമാണ്,
അടുത്തത് അടുത്ത ചോദ്യം, ഖബറിൽ വെച്ച് ചോദ്യമുണ്ട്, ആം ഐ റൈറ്റ്? ഖബറിൽ വെച്ചിട്ട് ചോദ്യമുണ്ട്, സമ്മതിച്ചോ? അതിലൊരു ചോദ്യം എന്താ, എന്താ ചോദ്യം? മൻ ആ നിങ്ങൾ നല്ല പ്രിപ്പേർഡാ, അരമണിക്കൂർ ആരെങ്കിലും പ്രസംഗിക്കണം അവിടുന്ന്, എനിക്കൊരു ക്ഷീണം മാറ്റേ. ഖബറിൽ ഒരു ചോദ്യം എന്താ അറിയോ? അത് മൂവാറ്റുപുഴക്കാരനായാലും ഫൈസ ആയാലും ആരായാലും, മുസ്തഫല ഫൈസയായാലും അമീദ് ഫൈസയായാലും, ഖബറിൽ കൊണ്ടുവച്ച മലക്കൾ വന്നിട്ട് ചോദിക്കുന്ന എന്താറിയോ? നിന്റെ ഇമാമാരാണ്, നിന്റെ ഇമാമാരാണ്. അപ്പൊ മറുപടി എന്താണ്? ഇമാം ഖുർആനി, എന്റെ ഇമാം ഖുർആനാണ്. ഫൈസിയുടെ വാദപ്രകാരം എന്റെ ഇമാം മൊയ്തീൻ മലയാണ് എന്ന് പറയാമോ? പറഞ്ഞില്ലെങ്കിൽ ഇമാം ഖുർആനാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഫൈസി ഖുർആനിന് തുല്യമാണ് മൊയ്തീൻ മല എന്ന് താങ്കൾ ഈ ജൂതായിസം, ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ എന്തിനടിച്ചേൽപ്പിച്ചു? ശരി, ഞാൻ ഒരുപാട് ക്ലിപ്പുള്ളത് കൊണ്ട് അത്രയും ഭാഗം തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തായാലും പറഞ്ഞേ, റോങ് ആയിട്ടൊന്നും മോനെ ആ ക്ലിപ്പ് ഒന്നും കൂടി. ഇതൊക്കെ മഹാന്മാരായ സൂഫികള് പറഞ്ഞത് കവിതയിലൂടെ പറഞ്ഞു, ഖാദി മുഹമ്മദ് റഹിമഹുല്ല മാലയിൽ പറഞ്ഞു, ഖുർആൻ അല്ലാത്ത ഒന്നും അതിനകത്തൊന്നുമില്ല, റോങ് ആയിട്ട് ഒന്നുമില്ല കൂട്ടരെ, ഖുർആൻ തന്നെ. മുഹിദ്ദീൻ മാല എന്നൊക്കെ പറഞ്ഞാൽ ഖുർആൻ തന്നെ. റോങ് ആയിട്ട് ഒന്നുമില്ല കൂട്ടരെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മൊയ്തീൻ മലയാണ് എന്റെ കയ്യിലുള്ളത്, മൊയ്തീൻ മലയാണ് എന്റെ കയ്യിലുള്ളത്, മുസ്തഫൽ ഫൈസി എഴുതിയതാണ്, ഖുർആനേക്കാൾ കട്ടിയില് മാത്രമല്ല ഇതേ എഴുതിയപ്പാണ് മുസ്തഫ ഫൈസി പറയാണ് മൊയ്തീൻ മലക്ക് പരിഭാഷ എഴുതിയപ്പാണ് ഖുർആനെ പരിഭാഷ എഴുതണമെന്ന് എനിക്ക് തോന്നിയതെന്ന്. അങ്ങനെയുണ്ട്, അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം 1000 കൊല്ലം കഴിഞ്ഞിട്ട് ഖാദി മുഹമ്മദിന്റെ ഈ മാല അതിന് പരിഭാഷപ്പെടുത്തി, ഖുർആൻ പരിഭാഷപ്പെടുത്തണം. ഈ കൗമിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയും റോങ് അല്ലാത്ത ഒന്ന് കേട്ടോ, എന്റെ വാചകം കേട്ടോ, നിങ്ങളെ ഉസ്താദിന്റെ വാചകം എന്താ? റോങ് ആയിട്ടൊന്നുമില്ല. ഞാൻ എന്റെ വാദം തരാം, റോങ് അല്ലാത്ത ഒന്നുമില്ല. നിങ്ങൾ പോലീസുകാരോട് പെർമിഷൻ എടുത്തോ, പൈസ ഇവിടെ വന്നോട്ടെ, ഞാനും സംസാരിക്കാം. മൊയ്തീൻ മലയിൽ റോങ്ങേ ഉള്ളൂ എന്ന് ഞാൻ സ്ഥാപിക്കും. ഒരൊറ്റ ഹദീസ് കൊണ്ട് സ്ഥാപിക്കാൻ പറ്റിയ ഒന്നും അതിലില്ല എന്ന് ഞാൻ പറഞ്ഞുതരും. എന്താ മൂപ്പര് പറഞ്ഞ്? റോങ് ആയിട്ട് ഒന്നുമില്ല എന്നാ കേട്ടോളിട്ടോ, എന്തൊക്കെ റോങ് ഉള്ളതെന്ന് കേട്ടോളി. കുറച്ച് ഈമാനുള്ളവർ ശരിക്ക് ചിന്തിച്ചോളി. ഒന്ന്, മൊയ്തീൻ മലയിലുള്ള ഒന്ന്, മൊയ്തീൻ മലക്കാരൻ എഴുതി കേട്ടോ, മൊയ്തീൻ ഷെയ്ഖിന് ഇതായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ, മൊയ്തീൻ ഷെയ്ഖിന് ഇതായിട്ട് ഒരു ബന്ധമില്ല. മൊയ്തീൻ ഷെയ്ഖ് ഞങ്ങളുടെ നേതാവാണ്, സലഫികളുടെ നേതാവാണ്. ഫസൂർ റബ്ബാനി, വന്നിയത്തു താലിബീൻ, ഫുത്വഹുൽ ഗൈബ്, ഈ മൂന്ന് പ്രസിദ്ധ ഗ്രന്ഥങ്ങളും മഹാനവറുകളുടേതാണ്, അതിവരുടെ ആശയത്തിനെതിരുമാണ്. ഇനി കേട്ടോളി കേട്ടോ, മൊയ്തീൻ മലയിലുള്ള കേട്ടോളി, വല്ലേ നീലെത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ. മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞത്രേ മൊയ്തീൻ മലയില്, എന്ത്? വല്ലേ നീലെത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ. ഏയ്, വായ പൂടുന്നതിന് മുമ്പ് എന്നെ എവിടുന്ന് വിളിച്ചാലും ഞാൻ ഉത്തരം ചെയ്യും. ശുദ്ധ ശിർക്കാണ്, ഖുർആനെതിരാണ്, ഖുർആനെതിരാണ്, ശുദ്ധ ശിർക്കാണ്. പൂർണ്ണ ശിർക്കുള്ള ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് മൊയ്തീൻ മലയാണ്. ആ മൊയ്തീൻ മലയെ കുറിച്ചാണ് പറയുന്നത് റോങ് ആയിട്ടൊന്നുമില്ല. സത്യമാണ്, ഷിയാക്കളെ ഗ്രന്ഥം വായിച്ചപ്പോൾ മുമ്പേക്ക് മനസ്സിലായില്ല റോങ് ആയിട്ടൊന്നുമില്ല, ഖുർആൻ വായിച്ചതും ഇല്ല, ഖുർആനായിട്ട് വായിച്ചതും ഇല്ല, ഷിയാക്കളെ കിതാബ് പഠിക്കുകയും ചെയ്ത് അപ്പൊ മൂപ്പര് പറഞ്ഞ് റോങ് ആയിട്ടൊന്നുമില്ല. സത്യമാണ്, മൂപ്പരെ വാദം ശരിയാണ്. ഇസ്ലാമല്ല, മൂപ്പര് പഠിച്ച ഷിയായിസാണ്. ആ ഷിയായിസം വെച്ചിട്ട് മൊയ്തീൻ മല നോക്കിയപ്പോൾ മൂപ്പര് പറഞ്ഞ് റോങ് ആയിട്ടൊന്നുമില്ല. കാരണം ഷിയാക്കളുടെ ഏറ്റവും വലിയ വിശ്വാസം എന്താ? ഷിയാക്കളുടെ ഏറ്റവും വലിയ വിശ്വാസം ഒരാത്മീയ ഗുരു വേണം. ഒക്കെ ഞാൻ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഫൈസി എന്തൊക്കെ ഫൈസി അദ്വൈതം പ്രസംഗിച്ചു, ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ആളും കൂടിയാണ് ഫൈസി, ശങ്കരാചാര്യരുടെ, നിങ്ങളുടെ ഈ നാടിനടുത്ത പ്രദേശം കാലടി. ആ ശങ്കരാചാര്യരുടെ, ശങ്കരാചാര്യരുടെ പ്രത്യേകത എന്താ? അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന സിദ്ധാന്തം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരാം, ആ വാദാണ് ഫൈസിക്കുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലിപ്പ് കേൾപ്പിച്ച് നിങ്ങൾ പഠിപ്പിച്ചു. ശങ്കരാചാര്യരുടെ വാദമുള്ള ഒരാൾ നിങ്ങൾ എങ്ങനെ പള്ളിയിൽ ഇമാമാക്കും? സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഇമാമിന്റെ സ്ഥാനത്തുണ്ടെങ്കിൽ നിർത്തും,
നിങ്ങൾ ചിന്തിക്കി, നിങ്ങൾ ചിന്തിക്കി, നിങ്ങൾ ശക്തമായി ആലോചിച്ച് നോക്കി. എന്ത് വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക്. എനിക്ക് ഈ വാചകം മാത്രം മൊയ്തീമാലയിൽ മതി. വിവരം കെട്ടൊരുത്തനാണ് അത് ഇതി എന്നുള്ളതിന്റെ തെളിവ്. അതെന്താ? ഇതുവരെ ആരും കേൾക്കാത്തൊരു പോയിന്റ് ആട്ടോ പറയുന്നത്. മുജാഹിദീനും കേട്ടിട്ടുണ്ടാവില്ല ആ പോയിന്റ്. ശരിക്കൊന്ന് പഠിച്ചോളി. വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക്, ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാലും വായ പൂടുന്നതിന് മുമ്പ്, ആ വിളി അവസാനിക്കുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യും. വിവരമുള്ള ഒരുത്തനും അങ്ങനെ പറയോ? ഇപ്പം വന്നിട്ട് ഒരു മകൻ, ഇത് നല്ലൊരു പോയിന്റ് കൂടിയാട്ടോ, ഒരു മകൻ വന്നിട്ട് വാപ്പാനോട് പറയാം, ഉപ്പാ ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് സാധിപ്പിച്ചു തരുമോ? നല്ലൊരു ബോധമുള്ളവർക്ക് പഠിക്കാൻ പറ്റില്ല. ബാപ്പാ ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമോ? അപ്പോൾ ബാപ്പ പറയാം, മോനെ ഈ ചോദിച്ചു തീരുന്നതിനും എനിക്ക് ഞാൻ തരും എന്നാ ബാപ്പ പറയുന്നതിന് കിഴങ്ങനാ തമ്പ. ചെക്കൻ ചോദിച്ചെന്നാ എനിക്ക് ഒരു പിടി കഞ്ചാവ് വാങ്ങി തരുമോ? ഏയ് ചോദിക്കുന്നതെന്തും വായ പൂടുന്നതിന് മുമ്പ് കൊടുക്കുന്നു. ഒരു ഒരു അല്പം തലച്ചോറിലും പറയോ. എന്നാ നമ്മളെന്ത് പറയും? നീ ചോദിക്ക്, പറ്റിയതാണോ നല്ലതാണോ കെട്ടതാണോ എന്ന് ബാപ്പ നോക്കട്ടെ, എന്നിട്ട് തരുമെന്ന്. നേരെ വെച്ച് ബാപ്പ പറയാ, എന്റെ പൊന്നാരാ പൂമോനെ നീ എന്തും ചോദിച്ചോടാ, ഞാൻ നിനക്ക് അതങ്ങ് തരുവർ. അങ്ങനെ ഉണ്ടാവൂ. ചെക്കൻ ചോദിക്കുകയാണെന്ത്? ജോണി വാക്കർ വാങ്ങി തരുവെന്ന്, എട്ടടി വീരെ. കാരണം ബാപ്പ പറഞ്ഞെന്താ, ജി ചോദിച്ച് വായ പൂടുന്നതിന് മുമ്പ് തരും. എന്താ അല്ല, എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ച് വായ പൂടുന്നതിന് മുമ്പ് തരും അല്ല പറയാത്ത? അല്ല സർവജ്ഞനായതുകൊണ്ട്. കാരണം ചോദിക്കുന്ന ഒരുത്തന്റെ ചോദ്യം ചിലപ്പോൾ പെട്ടെന്ന് ഭാര്യനോടുള്ള ദേഷ്യത്തിന്റെ പേരിലായിരിക്കും. ആ ഓൻ ചോദിക്കണമെന്ന് പറയാം, പടച്ചോന് ഈ കുരിപ്പ് വൈകുന്നേരം അമ്പളേക്ക് മരിച്ചു പോണേ ഭാര്യനെ പറ്റി. അത് അപ്പം തന്നെ അത്ര അല്ല ഞാൻ ഉത്തരം ചെയ്യണം. മൂവാറ്റ പേരൊന്നും ഒറ്റ പെണ്ണുണ്ടാവില്ല. കാരണം എത്ര ആണുങ്ങൾ ശപിക്കുന്നുണ്ടാവും ഭാര്യനെ തിരിച്ചു. അതുകൊണ്ട് അള്ളാഹിന്റെ പ്രത്യേകത എന്തറിയോ? രണ്ട് ഖുർആന്റെ വചനം മാത്രം ഞാൻ പറയാം. നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറ 186. വൈദാ സലക ഇബാദി അന്നി ഫൈനി കരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫൽയസ്തജീബു ലീ വലിയുമിനു ബി ലഅല്ലഹും യർശുദൂൻ. വല്ലാത്തൊരു ഖുർആന്റെ വചനം. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറ പ്രവാചക, ഞാൻ അവരുടെ ജീവനാടിയേക്കാളും അടുത്തവനാണ്. ചോദിക്കുന്നവൻ എന്നോട് ചോദിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യും. എന്തുകൊണ്ട് ചോദിക്കുന്നവൻ്റെ വായ കൂടുന്നതിനും ഉത്തരം ചെയ്യും നല്ല പറയാതിരുന്നത്? കാരണം ചില ദുആ, ആ ദുആക്ക് അപ്പം ഉത്തരം കൊടുത്താൽ അത് എന്തെല്ലാം പ്രശ്നങ്ങളിലും അവനിൽ സൃഷ്ടിക്കും. ഒരു ഉദാഹരണം, മൂവാറ്റുപുഴയിൽ ഒരു ദരിദ്രൻ, അവനോട് ഭയങ്കര അസൂയ അവൻ്റെ വീട്ടിലുള്ള പലർക്കും കുടുംബത്തിൽ. ആ സമയത്ത് അവൻ അള്ളാഹിനോട് ചോദിക്കും, എനിക്ക് സമ്പത്ത് ഉണ്ടാകണേ എന്ന്. അള്ളാഹ് ചിലപ്പോൾ കൊടുക്കില്ല. കാരണം ഈ അസൂയാലുക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവനിത് കിട്ടിയാൽ വരാൻ പോകുന്ന അപകടം അറിയാവുന്ന ഒരാളാണ് പടച്ചവൻ. അതുകൊണ്ട് പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോഴേ കൊടുക്കുന്ന പരിപാടിയില്ല, ചോദിക്കുമ്പോഴേ കൊടുക്കുന്ന പരിപാടിയുണ്ട്. അള്ളാഹ്ക്ക് രണ്ടുമുണ്ട്. ഇവിടെ എന്താ പറയണേ? അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അള്ളാഹ് വായ പൂടുന്നതിന് ഉത്തരം ചെയ്യുന്ന ഖുർആനിൽ പറഞ്ഞില്ല. നേർച്ച് മൊയ്തീമാലയിലോ ചോദിച്ചാൽ അപ്പം കിട്ടും. അപ്പം പിന്നെ ആളുകൾ അള്ളാഹിൻ്റെ നേരെയാണോ പോവുക, മൊയ്തീൻ ഷെയ്ഖിൻ്റെ നേരെയാണോ പോവുക? തലച്ചോറിലൊരു ചിന്തിക്ക്, തലച്ചോറിലൊരു ചിന്തിക്ക്. അതുകൊണ്ട് ഈ ആശയം ഖുർആനെതിരാ. ഇനി വേണ്ട, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ, ലോകത്തിൻ്റെ ഏത് കോണിൽ നിങ്ങൾ എന്നെ വിളിച്ചാലും ഞാൻ ഉത്തരം ചെയ്യും. എന്താ പറയാത്ത്? എന്താ പറയാത്ത്? ഈസാ നബി പറഞ്ഞിട്ടുണ്ടോ, ലോകത്തിൻ്റെ ഏത് കോണിൽ നിങ്ങൾ എന്നെ വിളിച്ചാലും ഞാൻ ഉത്തരം ചെയ്യും? എന്താ അവരാരും പറയാത്ത? മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞ് അത്ര വലിയ ധിക്കാരിയായിരുന്നു മൊയ്തീൻ ഷെയ്ഖ്? അല്ല, നിങ്ങളെ കാളി മുഹമ്മദിൻ്റെ മനസ്സിലുള്ള മൊയ്തീൻ ഷെയ്ഖ്, അഥവാ ജൂതായിസം തലക്ക് പിടിച്ച കാളി മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കിതാബ് എഴുതിയപ്പോൾ അയാൾ വെച്ച വാചക അത്. അടുത്ത വാചക, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ, നമുക്കൊരു ബേക്കറി പോയാൽ ആ ബേക്കറിയിലെ കുപ്പിയിൽ നോക്കിയാൽ ഇത് ഏത് ചിപ്സാണ് അല്ലേ, ഇത് ഏത് മിക്സറാണ് അല്ലെങ്കിൽ ഏത് വസ്തുവാണ് എന്ന് നമുക്ക് അതിൽ നോക്കിയാൽ കാണാം. ആരും പറയൊന്നും വേണ്ട, നമ്മൾ നോക്കിയിട്ട് പറയും ഇത് വേണം ഇതെന്താന്ന് ചോദിക്കുക പോലും വേണ്ട. അതുപോലെ മൊയ്തീൻ ഷെയ്ഖ് ഹൃദയത്തിലുള്ളത് കുപ്പിയിലുള്ള വസ്തു കാണുന്ന പോലെ കാണും. ഇത് അള്ളാഹിന്റെ സിഫത്താണ്. അയങ്ങനെ മനസ്സിലാവുക. ഖുർആനിലെ 35 അധ്യായം 28 വചനം, ഇന്നഹു അലീമും ബിദാതി സുദൂർ. ഇന്നഹു അലീമും ബിദാതി സുദൂർ, ഹൃദയത്തിലുള്ളത് അറിയുന്നത് അല്ലയാണ്. അത് മൊയ്തീൻ ഷെയ്ഖും അറിയും. പിന്നെ അള്ളയും മൊയ്തീൻ ഷെയ്ഖും തമ്മിൽ എന്താ വ്യത്യാസം? അള്ളയും മൊയ്തീൻ ഷെയ്ഖും തമ്മിൽ എന്താ വ്യത്യാസം? ചിന്തിക്ക്.
അപ്പൊ മൊയ്തീൻ മാലയിൽ റോങ് ആയിട്ടൊന്നുമില്ല. എനിക്ക് മനസ്സിലായി താങ്കൾ മൊയ്തീൻ മാലയും വായിച്ചിട്ടില്ല, താങ്കൾ ഖുർആൻ വായിച്ചിട്ടില്ല. ഖുർആന്റെ ഹഖ് തിലാവത്ത് ഫൈസിയെ പോലെയുള്ള ഒരാളും നടത്തിയിട്ടില്ല. ഹഖ് തിലാവത്ത്. അടുത്തത് പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഗൗരവപ്പെട്ട ചില വിഷയമൊക്കെ ഫൈസിയിൽ നിന്ന് പഠിക്കാനുണ്ട്, ഫൈസിയിൽ നിന്ന് പഠിക്കാനുണ്ട്. അടുത്തത് അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും. ശരിക്കും നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആലോചിച്ച് നോക്ക്, വേണ്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു പറ്റി ആലോചിച്ച് നോക്ക്. അദ്ദേഹം നിസ്കരിക്കാൻ വന്നപ്പോൾ മിമ്പറിൻ്റെ അപ്പുറത്ത് ഒരാൾ കത്തിയായിട്ട് വിഷം പുരട്ടി കത്തിയായിട്ട് ഒളിച്ചിരിക്കുക, തൊട്ടടുത്ത് ഒരു കയ്യിൻ്റെ വലുപ്പത്തിൽ, അത് ഖലീഫ ഉമറിന് കാണാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ജൂതൻ ഇരുത്തി, മേലെ കരിങ്കല്ലേറ്റ് ഒരാൾ ഇരിക്കുകയാണ്. നബിക്ക് മനസ്സിലായില്ല, അള്ളാഹു വഹി നൽകാതെ. ഇവർ പറയണതോ മൊയ്തീൻ ഷെയ്ഖിന് ഇതൊക്കെ കഴിയും. ആലോചിച്ച് നോക്കണേ, ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഇനി ഇതിൽ ഏറ്റവും രസം എന്താ അറിയുമോ, ശരിക്കും മരണവേളയിൽ മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞൊരു വാചകമുണ്ട് മോനോട്, സ്വന്തം മകനോട്, മുഹമ്മദിന് അബ്ദുൽഹാബിനോട്, ഷെയ്ഖ് ജീലാനിയുടെ മകനോട് മരിക്കുന്ന സമയത്ത് ജീലാനി പറഞ്ഞ വാചകമുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ശരിക്കും നിങ്ങൾ പരിശോധിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് ആരായിരുന്നു എന്ന് മനസ്സിലാക്കാം. കേട്ടോളി, മൊയ്തീൻ ഷെയ്ഖ് മോനോട് പറയാണ്, മോനെ അള്ളാഹുവിനെ ഭയപ്പെടുക, അവനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുക, അവനല്ലാതെ മറ്റൊരാളിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക, നിന്റെ ആവശ്യങ്ങളെല്ലാം അവനിൽ ഭരമേൽപ്പിക്കുക, ഇതെല്ലാം നിന്റെ കടമകളാണ്. അവനെയല്ലാതെ മറ്റാരെയും ആശ്രയിക്കാതിരിക്കുക. നോക്കുക, അള്ളാഹനല്ലാതെ വേറൊരാളെയും മോനെ ആശ്രയിക്കരുത്. ഇവിടെ അള്ളാഹനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് മൊയ്തീൻ ഷെയ്ഖിനെ ആശ്രയിക്കുക, അത് മൊയ്തീൻ ഷെയ്ഖിന്റെ ആശയമല്ല. ഈസാനബിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ലല്ലോ. പക്ഷേ 260 കോടി മനുഷ്യർ ഈസാനബിനെ ആരാധിക്കുക, അതുപോലെയാണ് മൊയ്തീൻ ഷെയ്ഖിന്റെ അവസ്ഥ. അടുത്തത്, അവനോടല്ലാതെ മറ്റൊരാളോടും പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുക, അവന്റെ ഏകത്വം തൗഹീദ് മുറുകെ പിടിക്കുക, തൗഹീദിനെ മുറുകെ പിടിക്കുക, ഇക്കാര്യങ്ങൾക്ക് പക്ഷാന്തരമില്ല. ഇതാ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക, പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് മൊയ്തീൻ ഷെയ്ഖിന്റെ. ഇനി രണ്ടാമത്തെ ക്ലിപ്പ്, കാരണം ഇത് വിഷയം അത്ര ഗൗരവമായതുകൊണ്ട് ഞാനിവിടെ ഫോക്കസ് ചെയ്തു. ഇതൊരു തുടർ പരമ്പരയായാൽ അൽഹംദുലില്ലാഹ്, ഇതൊരു 3 ദിവസമൊക്കെ അടിച്ചു വീശണ കൊടുങ്കാറ്റാണ്. അങ്ങനത്തെ വിഷയം അവര് രണ്ടാമത്തെ ക്ലിപ്പ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ. രണ്ടാമത്തെ ക്ലിപ്പ് മോനെ ഒന്ന് ഇട്ടുകൊടുത്തേ. മുസ്ലിങ്ങൾ ദൈവം എന്ന് വിളിച്ച് ആരാധിക്കുന്നത്, മുഹമ്മദ് രക്ഷിതാവെന്ന് വിളിക്കുന്നത് ഈ ഖുറൈശികളുടെ ബഹുദൈവങ്ങൾ ഒരാളായിരുന്ന അള്ളാഹയാണ്. മുശ്രിക്കുകൾക്ക് കുറെ പടച്ചവന്മാരുണ്ടായിരുന്നു, ആ കൂട്ടത്തിലെ വമ്പനായിരിക്കുന്നവനെ അവരെ അള്ളാഹ് എന്ന് വിളിച്ചിരുന്നു. ഭാഷാപരമായിട്ട് പ്രത്യേക പടച്ചോൻ, പ്രത്യേക ദൈവം, ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ മുശ്രിക്കുകൾക്കും അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു കേൾക്കുമ്പോ അത് അങ്ങോട്ട് വിഴുങ്ങണ്ട. അവരെ അല്ലാഹ് ഭാഷ പ്രകാരം അവരെ വലിയ ദൈവത്തിന് അവരെ അല്ലാഹ് വിളിച്ചിരുന്നു. ഒരുപാട് അള്ളമാർ അങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക്. ആ ഒരുപാട് അള്ളാഹുമാരിൽ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. ഭാഷ അടിസ്ഥാനത്തിൽ അല്ലാഹ് എന്നതിന് അർത്ഥം പ്രത്യേക ആരാധ്യൻ എന്നാണ്, പ്രത്യേക ദൈവം എന്നാണ്. ഈ നിലയിൽ മുശ്രിക്കുകൾക്ക് ഒരുപാട് അള്ളമാരുണ്ടായിരുന്നു. അതുകൊണ്ടാ ഖുർആൻ എന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്ന അള്ളമാര് ശരിയല്ല ട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വെറും അല്ലല്ലത്, റഹ്മാനും റഹീമുമായ അള്ളേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന അള്ളേതാ റഹ്മാനും റഹീമുമായ അള്ളേ. സഹോദരങ്ങളെ, ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞേ അയർലൻഡിൽ ഇരുന്നിട്ട് ഇസ്ലാമിനെ തെറി പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ. ഈ അടുത്ത കാലത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭയങ്കരമായ ഫിത്തന ഉണ്ടാക്കിയ ഒരാളാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ. ആ സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയുന്നത് എന്താ, മക്കാ മുശ്രികൾക്ക് കുറേ അള്ളമാരുണ്ടായിരുന്നു, അതിലൊരു വലിയ അള്ളാ, ആ അള്ളാനെയാണ് അവരാർ. അതേ വാദം നിങ്ങളുടെ പൈസയ്ക്ക്, ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ അതിശക്തനായ ശത്രുവായ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ വാദം ഇസ്ലാമിന്റെ നേരെ ഉന്നയിക്കുകയാണ് നിങ്ങളുടെ ഫൈസി. അതിനെ ഞാനൊന്ന് പൊളിച്ചെയ്ത് ഖുർആൻ കൊണ്ട് കേട്ടോളീട്ടോ. വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായം, അദ്ദേഹത്തിന്റെ വാദമുഖം മോനെ ആ തുടക്കം ഒന്നുകൂടെ കേൾപ്പിച്ചേ.
മുസ്ലിങ്ങൾ ദൈവം എന്ന് വിളിച്ച് ആരാധിക്കുന്നത്, മുഹമ്മദ് രക്ഷിതാവ് എന്ന് വിളിക്കുന്നത് ഈ ഖുറൈശികളുടെ ബഹുദൈവങ്ങൾ ഒരാളായിരുന്ന അള്ളാഹയാണ്. ആലോചിക്കണം, എന്താണ് സഭാഷ്യം പറഞ്ഞത്? മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്, മുഹമ്മദ് നബി ആരാധിക്കുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുശ്രിക്കുകളുടെ ഏറ്റവും വലിയൊരു അള്ള ഉണ്ടായിരുന്നു, അള്ളാനെയാണ്. ഫൈസ പറയണതോ ഇതേ കാര്യം സബാസ്റ്റൻ പുണ്ടക്കലും ഫൈസിയും എന്തുകൊണ്ട് ഒരേ തട്ടിൽ വന്നു? ഇസ്ലാമിന്റെ ഒരു പ്രബല ശത്രു, അച്ചാരം വാങ്ങുന്ന ശത്രു, ഇന്ത്യയുടെ സംഘികളിൽ നിന്ന് മാസം മാസം ഫണ്ട് കൈപ്പറ്റുന്ന സബാസ്റ്റൻ പുണ്ണക്കലിന്റെ വിശ്വാസം എങ്ങനെ ഫൈസിക്ക് വന്നു? നിങ്ങൾ വിചാരിച്ചോ, അബൂജയിൽ വിശ്വസിച്ച അതേ അള്ളാഹുവിൽ മുഹമ്മദ് നബി വിശ്വസിച്ച് അല്ല എന്ന് തെളിയിക്കാൻ ധൈര്യം ഉണ്ട് ഇവിടെ വന്നോട്ടെ? കൂട്ടരെ, എന്തായിരുന്നു പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? വേണ്ട ഒക്കെ പോട്ടെ, മുഹമ്മദ് നബിയാണോ ആദ്യം ജനിച്ചത്? നബീന്റെ ബാപ്പയാണോ? അന്താ വാൽശ്ശേരി നിങ്ങൾ അങ്ങനെ ചോദിക്കണത്? അങ്ങനെ ചോദിക്കേണ്ടി ഒന്നുണ്ടാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പാന്റെ പേരെന്താ? എന്താ പേര്? എന്താ അങ്ങനെ ആയത്? അബ്ദുള്ള എന്ന് പറഞ്ഞാല് ആരടിമ ഏ ആണല്ലേ. മുഹമ്മദ് നബീന്റെ ബാപ്പാന്റെ പേര് അബ്ദുള്ള, അള്ളാന്റെ അടിമ. ആ അള്ള ഏതാ? എന്റെ ബാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്. ആ അല്ല ഖുറൈശികൾ അല്ലയാണ്. ആ അല്ല നമ്മൾ സ്വീകരിക്കൂല. ആ അള്ളാന്റെ അടിമയായിരുന്നു എന്റെ ബാപ്പ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നേ ചിന്തിക്കണേ. ശരി, ഇറാ ഗുഹയിൽ നിന്ന് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ലേ, ഈ അധ്യായം ഇറങ്ങിയപ്പോ പേടിച്ചു വിറച്ച് അല്ലാഹുവിന്റെ റസൂൽ എങ്ങോട്ട് വന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ട് വന്നു? ഖദീജ ബീവിയുടെ വീട്ടിലോട്ട് വന്നു. എന്തേ പറഞ്ഞത്? ജമ്മിലൂനി യാ ഖദീജ, ജമ്മിലൂനി യാ ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ. ശരി, ഖദീജ ബീവി എന്തേ നബീനോട് പറഞ്ഞു? നബി ശാന്തനായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി എന്താ പറഞ്ഞു? ഹദീസിലാണുള്ളത്, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അല്ലാഹുവാണ് സത്യം. ഇത് മുഹമ്മദ് നബി നബിയാണെന്ന് പോലും അറിയില്ല കേട്ടോ. നബിക്കും അറിയില്ല, ഖദീജ ബീവിക്കും അറിയില്ല. ആ സമയത്ത് ആ ഖദീജ ബീവി പറയുന്നത് അല്ലാഹുവാണ് സത്യം, നിങ്ങൾ അല്ലാഹു കൈവിടൂല. നിങ്ങൾ കുടുംബം എന്ന് ചേർക്കുന്ന ആളാണ്, പാവപ്പെട്ടവനെ സഹായിക്കുന്ന ആളാണ്. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ മൂവാറ്റുപോയക്കാരോട്, കുടുംബബന്ധം ചേർക്കലും പാവപ്പെട്ടവരെ സഹായിക്കലും അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്ന് ഖദീജ ബീവി ഏത് മദ്രസന്നാ പഠിച്ച്? ഏത് മദ്രസന്നാ പഠിച്ച് പറ? ഏത് മദ്രസന്നാ പഠിച്ച്? എന്നാ ഖദീജ ബീവി ഇത് പറയുമ്പോ എന്റെ ഒരു മക്കയിലെ മുശ്രിക്കളെ വലിയ അള്ളാ, ഞാൻ അള്ളാഹിനെ പറ്റിയല്ല പറയുന്നത്, ഇയാൾ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് എന്ന് ഫൈസി പറഞ്ഞ പോലെ പറഞ്ഞോ? മുജാഹിദികളോടുള്ള ദേഷ്യം, ഇവിടല്ലേ കേന്നമിനോടും വിശ്വത്തോടും ഒക്കെ ഉള്ള ദേഷ്യം അയാൾ തീർക്കുകയാണ്. അത് ചിന്തിക്കണം. ഇനി അല്ലാന്റെ ഖുർആനിലേക്ക് വാ. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. 12 അധ്യായം സൂറത്ത് യൂസഫ് 106. ഇന്ന് വീട്ടിൽ പോയി എടുത്തു നോക്കി. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അവനിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള വിശ്വാസം. എന്താ അവിടെ അള്ള പറയണ അറിയോ? മുശ്രിക്ക്, അതായത് അബൂജഹൽ മുശ്രിക്കാണോ? അതിൽ പൈസക്കെതിരെ അഭിപ്രായം ഉണ്ടോ? മുശ്രിക്കാണ് അബൂജഹൽ എന്ന് പറയുന്നതിനോടുകൂടി തീർന്നടോ പ്രശ്നം? അള്ളാൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ പങ്കു ചേർക്കുന്നവനെ മുശ്രിക്ക് എന്ന് പറയാ. അല്ലല്ല എന്ന് പറയുന്നു കാഫിറ, നിരീശ്വരവാദിയ. അല്ലണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുലേക്ക് ഒരാളെ പങ്കു ചേർക്കുന്നതിന്റെ പേരാ ചങ്ങായി ശിർക്ക്. ആ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല മക്കക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനോളം വലിയ പോസ്റ്റിംഗാലി എന്ന് പറയുന്ന വർത്താനത്. മനസ്സിലായോ? അല്ല പറയാ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവനോട് മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ട് മാത്രമാണ്. കണ്ടോ, അല്ല ഖുർആനല്ല പറയുന്നു. അടുത്ത വാചകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ല പറയാട്ടോ, ജായിദ് വാൽശ്ശേരി പറയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ല പറയാ. നബിയെ, അബൂജഹലിന്റെ അടുത്തൊന്ന് പോണം, അബൂജഹലിന്റെ അടുത്ത് പോണം, അബൂലഹബിന്റെ അടുത്ത് പോണം, വലീദ് ബിൻ ഉമറിന്റെ അടുത്ത് പോണം. എന്നിട്ടോ കുൽ, അവരോട് ചോദിക്ക്. അവരോട് ചോദിക്കാനാ പറയുന്നത്? അവരെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കാൻ. എന്ത്? ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും
നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാ? അബൂജഹലി പറയാണ് അല്ലാ അല്ലാ അല്ലയാണ് അല്ലയാണ് ഞാൻ നബി പറയണ്ട എൻ്റെ ഒരു അല്ല അല്ലല്ല എൻ്റെ അല്ല അങ്ങനല്ല അവിടെ റസൂലിക്ക അത് സമ്മതിച്ചോ? ഞാൻ പരിചയപ്പെടുത്തുന്ന അല്ലയാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതെന്ന് സമ്മതിച്ചോ? സമ്മതിച്ചു, ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല. അബൂജഹൽ പറയാണ് അടുത്തത് അമ്മ യംലിക്കു സംഅ വല ബസാർ, കേൾവിയും കാഴ്ചയും ആരാണ് നൽകുന്നത്? അബൂജഹൽ പറയാ ഇതിപ്പോ എന്ത് ചോദിക്കാനാ? അല്ലയാണ് ഞങ്ങൾക്കും അറിയാ, മുഹമ്മദ് നിനക്കും അറിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളി. അടുത്തത് അബൂജഹലിനോട് ചോദിക്കുകയാണ് എന്ത്? ജീവാവസ്ഥയിൽ നിന്ന് നിർജീവാവസ്ഥയിലേക്ക്, നിർജീവാവസ്ഥയും ജീവാവസ്ഥയിലേക്കും കൊണ്ടുപോകുന്നത് ആരാ? അടുത്ത ചോദ്യം എന്നറിയോ? മുദബ്ബിറുൽ ആലം ആരാണ്? ചോദിക്കുന്ന ആരോടാ? അബൂജഹലിനോട്. മുദബ്ബിറുൽ ആലം ആരാ? കാന്തപുരം പറയാണ് CM ചിറ്റടി മീത്തൽ അബൂക്കറാണ്. APK സുന്നികൾ പറയാണ് ചിറ്റടി മീത്തൽ അബൂക്കറാണ്. അബൂജഹലിനോട് റസൂൽ ചോദിക്കാൻ, അല്ല ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ലാത്തയാണോ മനാത്തയാണോ വദ്ദാണോ സുവാ ആണോ ഇബ്രാഹിം നബിയാണോ ഇസ്മായിൽ നബിയാണോ ഉസൈർ ആണോ ഈസാ നബിയാണോ ആരാണ്? അബൂജഹൽ പറയാ ഓൽക്കാർക്കും അതിലൊരു നിയന്ത്രണാധികാരവും ഇല്ല. പിന്നെ ഉൾക്കാർക്കും ഇല്ല നിയന്ത്രണാധികാരം, പിന്നെ ആർക്കാ ഉള്ളത്? അല്ലാഹ്ക്ക്. എന്നിട്ട് ചോദിക്കണ ചോദ്യം എന്തറിയോ? ഇതൊക്കെ അംഗീകരിക്കുന്നു ചോദിച്ചു നോക്ക് എന്താ തക്വ കൈക്കൊണ്ടാല്. ഇതൊക്കെ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹനെ മാത്രം വിളിച്ചാൽ എന്താ? അള്ളാഹനോട് മാത്രം നേർച്ച നേർന്നാൽ എന്താ? അല്ലാത്തൊരു ഷെയ്ഖിനെ എന്തിനാ ഞങ്ങൾ പിടിച്ചേ? ആലോചിച്ച് നോക്കണകള് തീർന്നില്ല. അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ വിളിച്ചു തേടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. എന്നിട്ട് അവർ പറയാണ് ഈ ആരാധ്യന്മാർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ സുപാർശകരാണ്. അള്ളാന്റെ അടുത്ത് ഇവർ ഞങ്ങളുടെ സുപാർശകരാണ്. അപ്പൊ മക്കാ മുശ്രിക്കൾ അള്ളാഹു വിശ്വസിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി പരിചയപ്പെടുത്തി അള്ളാഹു വിശ്വസിച്ചു നല്ല പറയാൻ ചിന്തിക്ക്. അടുത്തത് അലാലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ. എന്താ പറയുന്നത്? അള്ളാഹുവിനെ മാത്രം അവകാശപ്പെട്ടതാണ് നിഷ്കളങ്കമായ കീഴ്വണക്കം. അവനെ പുറമേ ഔലിയാക്കളെ സ്വീകരിച്ചവർ, ഔലിയാക്കളെ സ്വീകരിച്ചവർ അല്ലേ പറയുന്നത്? അവരെന്താ പറയുന്നത്? അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കാനാണ് ഞങ്ങൾ ഈ ഔലിയാക്കളെ പിടിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ സമസ്ത അല്ലെങ്കിൽ കേരളത്തിലെ മുജാഹിദുകളല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത സമസ്തക്കാരിൽ ദക്ഷിണ കേരള എന്നൊക്കെ പറഞ്ഞ നജീബ് മൗലവിൻ്റെ ഒക്കെ ആളുകൾ ഓരൊക്കെ വിശ്വസിക്കുന്നത് എന്താ? അള്ളാഹുലേക്ക് ഈ മഹാന്മാരെ ഞങ്ങൾ അടുപ്പിക്കുന്നു. ആ വിശ്വാസമായിരുന്നു അബൂജഹലിൻ്റെ എന്ന് അല്ല പറയുക. നിങ്ങൾ ഈ ഖലീൽ തങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരാളെ, APC സുന്നികളുടെ നേതാവ്, കടലുണ്ടിക്കാരൻ, അയാൾ കടലിൽ യാത്ര ചെയ്തു കപ്പലിൽ. ആ ക്ലിപ്പൊക്കെ നിങ്ങൾ എത്രയോ തവണ കേട്ടതാ. അതിൽ അയാൾ പറയണെന്നറിയോ, കടലിൽ കാറ്റിലും കോളിലും പെട്ടപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത് ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാനില്ല. സത്യത്തിൽ അബൂജഹലിൻ്റെ മോൻ ഇക്രിമ വെള്ളത്തിൽ മുങ്ങുമ്പോൾ കപ്പിത്താൻ പറഞ്ഞു അല്ല മാത്രമേ രക്ഷിക്കൂ എന്ന്. അപ്പം ഇക്രിമ ചോദിക്കണം, അബൂജഹലിൻ്റെ മോൻ ചോദിക്കണം, കരയിലും അള്ളാഹ്ക്കെ കടലിൽ അള്ളാഹ്ക്കെ രക്ഷപ്പെടുത്താൻ കഴിയൂ? അതെ, എന്നാ കരയിലും അള്ളാഹ്ക്കെ കഴിയൂ. മുഹമ്മദ് നബി പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ആ വിഷയകമായി അള്ളാഹ് പറഞ്ഞ വാചകം എന്താ അറിയുങ്ങൾ? നിഷ്കളങ്കമായ കീഴ്വണക്കം അല്ലാഹുക്കാക്കിയിട്ട് കടലിൽ വെച്ച് കപ്പൽ മറിയുന്ന സമയത്ത് അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു, വിശ്വാസം അല്ലാഹു സ്വീകരിക്കൂല, കബൂൽ ചെയ്യില്ല. അതുകൊണ്ട് പോരാ, അല്ലാഹുവിനെ മാത്രം എന്നുള്ളത് ആവണം. അല്ലാഹുവിന്റെ റസൂലിനോട് ലോകത്തോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ വാചകം സൂറത്ത് ജിന്നിലെ 20, ഖുൽ ഇന്നമാ അദു റബ്ബി വലാ ഉശ്രിക് ബിഹാദ, ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നു. അടുത്ത ക്ലിപ്പ്, മൂന്നാമത്തെ ക്ലിപ്പ്.
മുഹിയുദ്ദീൻ മാല ഓരോ വരിയിലും പ്രമാണങ്ങൾ കൊണ്ട് ഓരോ വരിയും മുഹിയുദ്ദീൻ മാലയുടെ എ ടു ഇസഡ് പ്രമാണബദ്ധമാണ്. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസ് ബുഖാരിയുടെ ഹദീസ് കൊണ്ടും മാത്രം മാല നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് സാധ്യമല്ല. മാറ്റുവയിലുള്ള ആളുകൾ മനസ്സിലാക്കണമെന്നറിയോ, ഖുർആൻ കൊണ്ടും സഹീഹായ ഹദീസ് കൊണ്ടും ബുഖാരി കൊണ്ടും എ ടു സെഡ് മൊയ്തീൻമാലയുടെ ഓരോ വരിയും ഇസ്ലാമാണ് എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. പറ്റുമോ? സാധ്യമാണോ? വെല്ലുവിളിക്കുന്നു. സംവാദത്തിനൊരുങ്ങിക്കോളി, സംവാദത്തിനൊരുങ്ങിക്കോളി. ഞങ്ങളായിട്ട് ഇവിടുത്തെ സംഘാടകരങ്ങൾ ബന്ധപ്പെടും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു ബന്ധപ്പെടി. ഫൈസിന്റെ വാദം എന്താണ്? ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും മൊയ്തീൻമാലയിലെ ഓരോ വരിയും പ്രമാണബദ്ധമാണെന്ന് അദ്ദേഹം തെളിയിക്കുന്ന, അതിലൊരൊറ്റ വരിയും പ്രമാണത്തോട് യോജിച്ചതല്ലാതെ ഞങ്ങളും തെളിയിക്കും. ഒരൊറ്റ വരിയും കേട്ടോളിക്കണം. അതാണ് അടുത്ത കളിപ്പെട്ടവനെ. രണ്ട് മാസം മുമ്പ് ഇവിടെ സവിസ്തരം പാർട്ട് പാർട്ടായിട്ട് പറഞ്ഞൊരു വിഷയം, അതെന്താണ്? ഇസ്തിഹാസ സംബന്ധിച്ച വിഷയം. അവിടെയാണ് ഇപ്പൊ പ്രശ്നമുള്ളത്. എന്ത്? മരിച്ചുപോയ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ സഹായിക്കുമോ? സഹായിക്കും എന്ന് വിശ്വസിച്ചാ അപ്പൊ മുശരിക്കായി. സഹായിക്കൂല, മരിച്ചതോടുകൂടെ സകലതും കഴിഞ്ഞു. ദുന്യാവായിട്ടുള്ള എല്ലാ ബന്ധവും, ഏത് അമ്പിയാണെങ്കിലും ഏത് ഔലിയാണെങ്കിലും ശരി, മരിച്ചോ ദുന്യാവുമായിട്ടുള്ള ബന്ധം 110% മുറിഞ്ഞു എന്ന് വിശ്വസിച്ച കറ കളഞ്ഞ വട്ടിതായി, ഏകദൈവ വിശ്വാസിയായി എന്ന് ചില പാവങ്ങളായ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ചു. അവരെ കുറ്റപ്പെടുത്തല്ല, പഠിക്കാൻ വേണ്ടി പറയാം, അറിയാൻ വേണ്ടി പറയാണ്. ദീനാണ് ഈ പറയുന്നത്. അവർ തെറ്റിദ്ധരിച്ചതാണ്. എന്തുകൊണ്ട്? എന്താണ് യാഥാർത്ഥ്യം? അള്ളാഹുവിന്റെ അനുവാദ, അതായത് മരിച്ചുപോയ ആളുകള് മരണശേഷവും ദുനിയാവിലുള്ളവരുമായി ബന്ധപ്പെടും, അതിനുള്ള കഴിവ് അള്ളാഹ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. മരിച്ചുപോയ ഒരാള് മൊയ്തീൻ ഷെയ്ഖ്, സി എം മഴമൂര്, ഉള്ളാള നിങ്ങള്, ഭീമ ഉമ്മിച്ച, മനമ്പത്ത് ബീബി, ഇവരൊക്കെ മനുഷ്യരെ സഹായിക്കും. ഞാനൊരൊറ്റ ചരിത്രം പറയാം, ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ, നിഷേധിക്കാൻ കഴിയില്ല. ഫൈസിനോട് നിങ്ങൾ ചോദിച്ചോ, വേണ്ടത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഫൈസിൻ്റെ അടുത്ത് കൊണ്ടുപോയി, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുല്ലാഹി ബിൻ ഹറം റളിയല്ലാഹു തആല അൻഹു, ഉഹുദിന്റെ തലേ ദിവസം, ശരിക്കും ശ്രദ്ധിച്ചോളൂ, സഹിയായ ഹദീസാണ്, ഉഹുദിന്റെ തലേ ദിവസം മകനെ അടുത്ത് വിളിച്ചു, മോനെ ഞാന് ഒരുപക്ഷെ നാളെ ഉഹുദിൽ കൊല്ലപ്പെടും, എന്റെ മനസ്സങ്ങനെ പറയുന്നു. മോനെ ജാബിറേ, നിന്റെ ഉപ്പയായ ഞാൻ ഉഹുദിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വസീയത്ത് കൊടുക്കണം, മോനെ നിനക്ക് 9 പെങ്ങന്മാരുണ്ട്, സഹോദരിമാര്, നീ അവരെ നോക്കണം മോനെ. അങ്ങനെ ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ചുരുക്കി പറയട്ടോ, നിഷേധിക്കാൻ കഴിയില്ല ഫൈസി, കാൽമുട്ട് കൂട്ടിയിടിക്കും, കാൽമുട്ട് കൂട്ടിയിടിക്കും, ഉറങ്ങാൻ കഴിയില്ല. ശരിക്കും ചോദിച്ചോ, എന്നിട്ടേ ഈ സഹാബി ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. അപ്പൊ ജാബിർ റളിയല്ലാഹു മകൻ ഉപ്പാന്റെ മയ്യത്ത് കാണാൻ ചെന്നപ്പോ അവർ സമ്മതിച്ചില്ല, കാരണം അത്ര വൈരൂപ്യമായിരുന്നു, മുഖമൊക്കെ വെട്ടിമുറിച്ചിരുന്നു. അപ്പൊ ജാബിർ റളിയല്ലാഹു വേദനയാകും എന്ന നിലക്ക് കാണിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിന് ഉപ്പാന്റെ മുഖം കാണിച്ചു കൊടുത്തു. ഇനി പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ജാബിർ റളിയല്ലാഹു ഉപ്പാന്റെ മുഖം കാണിച്ചു കൊടുത്തു. അപ്പോ ഈ മരിച്ച സ്വഹാബിയുടെ പെങ്ങളോ പെൺകുട്ടികളിൽ ആരോ ഒന്ന് കരഞ്ഞു. അമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്ടോ, നമ്മുടെ നബി ജീവിതത്തിൽ കള്ളം പറയാത്ത നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ കരഞ്ഞാലും ഇല്ലെങ്കിലും മലക്കുകൾ അദ്ദേഹത്തിന് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? അബ്ദുല്ലാഹി ബിൻ ഹറം റളിയല്ലാഹു അൻഹു. മലക്കുകൾ നിങ്ങളെ കള്ളക്കഥയല്ല, കള്ളം പറയാത്ത നബിയുടെ തിരുനാവ് കൊണ്ട് പറഞ്ഞ മലക്കുകൾ ഈ സദസ്സിലുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു മലക്കിനെ വിളിച്ചോ, അവര് ഇല്ല, തീർന്നില്ലട്ടോ കഥ അവിടെ ഒന്നും അല്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ മയ്യത്ത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരന്റെ കൂടെ ഒന്നിച്ച് ഉഹുദ് യുദ്ധത്തിന് ശേഷം കബറടക്കി. ചുരുക്കി പറയട്ടോ, ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട് കബറടക്കി. കുറേ ദിവസങ്ങൾ പിന്നിട്ടിട്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജാബിറുള്ളാനെ കാണുകയാണ്. ജാബിറുള്ളാന്റെ ഉപ്പ മരിച്ചു, കബറടക്കി. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജാബിറേ എന്താണ് വല്ലാത്തൊരു മ്ലാനത, മുഖക്കാകെ ദുഃഖത്തിലാണല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഉപ്പ മരിച്ചതാണല്ലോ, പെങ്ങന്മാരുടെയൊക്കെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ നബി മുജാഹിദുകളെ ശരിക്ക് മനസ്സിലായിക്കോളെ, മുത്തുനബി ജാബിറേ നിനക്ക് സന്തോഷം നൽകുന്നൊരു വാർത്ത അല്ല എന്നെ അറിയിച്ചിട്ടുണ്ട്, ഞാനോട് പറയട്ടെ എന്ന് ചോദിച്ചു. അത് നിന്റെ ഉപ്പയെ കുറിച്ചാണ്. ഇനി മൂവാറ്റുപുഴയിൽ ഈമാനിൻ്റെ തരിമ്പുള്ളോല നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഫൈസിയല്ല, മുജാഹിദ് ബാലശ്ശേരിയല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയല്ല, ജിഫ്രി മുത്തുക്കോയ തങ്ങളും അല്ല, അള്ളാഹുവിൻ്റെ റസൂൽ. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറയുന്നത് അറിയോ? ജാബിറിനെ അള്ളാഹു ജീവിപ്പിച്ചു. ഇനി ഞാൻ പറയണമെന്ന് ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ. ജാബിറുള്ളാഹിനോട് അള്ളാഹു മറയില്ലാതെ സംസാരിച്ചു. ലോകത്ത് മറയില്ലാതെ സംസാരിച്ച ഏക സ്വഹാബി അല്ലാ, മറയില്ലാതെ ജാബിറുള്ളാഹിന്റെ ഉപ്പാനോട് സംസാരിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഹറം റളിയല്ലാഹുവിനോട് മറയില്ലാതെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോ ജാബിറുള്ളാഹിന്റെ ഉപ്പ അബ്ദുല്ലാഹ് ഇബ്നു ഹറം അള്ളാഹിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. എന്താ ഫൈസിയുടെ ക്ലിപ്പ്? ഫൈസിയുടെ ക്ലിപ്പ് എന്തായിരുന്നു? നേരത്തെ കേട്ട ക്ലിപ്പ് എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നോക്കട്ടെ എന്തായിരുന്നു ക്ലിപ്പ്. മരിച്ചോല് മരണത്തിന് ശേഷവും ഭൂമി ലോകത്തുള്ളവരായിട്ട് ബന്ധപ്പെടും അല്ലെ? അങ്ങനല്ലേ? ഫൈസിന്റെ വാദം അതല്ലേ? മുഹമ്മദ് നബീന്റെ വാദം അതാണോ? അതാണ് പരിശോധിക്കുക. കേട്ടോളി, ഞാൻ നിന്റെ ഉപ്പ അള്ളാഹിനോട് ചോദിച്ചു, എന്ത്? അള്ളാഹുവേ ഞാൻ മരിച്ചു, ഇവിടെ കബറിലെത്തി, സത്യം, എനിക്ക് തിരിച്ച് ഭൂമിയിലേക്ക് പോകാൻ നീ പെർമിഷൻ തരണോ? കേട്ടോളിട്ടോ, ഫൈസിനെ അള്ളാഹുവിന്റെ റസൂൽ ഖണ്ഡിക്കുകയാണ്. ഫൈസിനെ അള്ളാഹിന്റെ റസൂല് ഖണ്ഡിക്കുകയാണ്. കേട്ടെ, റസൂലത പറയാണ്, നിന്റെ ഉപ്പ അള്ളാഹിനോട് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ അനുവാദം ചോദിച്ചു. ഇനി കേട്ടോളിട്ടോ, കള്ളം പറയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജാബിറേ അള്ളാഹു നിന്റെ ഉപ്പാനോട് പറഞ്ഞു, അത് മാത്രം സാധ്യല്ല, വേറെ എന്തും ചോദിച്ചോ. മരിച്ച ഒരാളും കബറിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഭൂമി ലോകവുമായി ബന്ധപ്പെടുന്നില്ല, സാധ്യമല്ല, അങ്ങനൊരു തിരിച്ചയക്കലില്ല. ഇവർ പറയുന്ന എന്താ? ഇവർ പറയുന്നത് നബി എല്ലാ സസ്യം വരും, ചിറ്റടി മീത്തൽ അബൂക്കർ ഇപ്പോഴും, ഒരുപക്ഷെ ചിലപ്പോൾ പറഞ്ഞ ഫലസ്തീനിലേക്ക് വരുന്ന ഫ്ലൈറ്റ് പിടിച്ചേക്കുന്നൊക്കെ ചിറ്റടി മീത്തൽ അബൂക്കറാണ്. റസൂൽ എന്താ പറയണേ? ആരെ പറ്റിയാ പറയണേ? റസൂലാ പറയണത്. ജാബിറുള്ളാഹിന്റെ ഉപ്പ ചോദിച്ചല്ലാനോട് ഞാൻ ഭൂമിയിലേക്ക് മടങ്ങിപ്പോട്ടെ, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, അത് മാത്രം നടക്കൂല. എന്നിട്ട് ആ കൗമ പറയണേ, മരിച്ചോലും ഇവിടെ ഒക്കെ പ്രത്യക്ഷപ്പെടുവും. ഇനി നാല് ഖുർആന്റെ വചന ഞാൻ ഉദ്ധരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതാല പറയണ്ടോ? ആ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയട്ടെ, ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഫണ്ട് കൊടുക്കണം. الذين يتلون كتاب الله واقاموا الصلاة وانفقوا مما رزقناهم سرا وعلانية രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ സഹായിക്കുക. وما تنفقوا من خير فلأنفسكم നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നല്ലൊരു തുക, ഈ സമ്മേളനത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ട്, നിങ്ങൾ കൊടുക്കണം. ഇനി ആയത്ത് കേട്ടോളിട്ടോ. കഴിവ്, അതായത് എന്താ വാദം? മരിച്ചോൽക്ക് അല്ല കഴിവ് കൊടുക്കുന്നു. പച്ച നുണ ലോകത്തിലെ ഏറ്റവും വലിയ നുണ. ഖുർആനിലെ അഞ്ച് സ്ഥലത്ത് അല്ല എന്താ പറയുക അറിയോ? ഒരു മിസ്കാല ദർറത്ത് മരിച്ചോൽക്ക് ഞാൻ കഴിവ് കൊടുത്തിട്ടില്ല. ഒരു മിസ്കാല ദർറത്ത്. ഞാൻ പറയണു, നിങ്ങളെ പള്ളി ഖുർആനുണ്ട്, ഫൈസ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് ഫൈസിനെയും കൊണ്ട് വന്നോളി, അല്ലെ ഞാനോട് വരാം. ഖുർആനിലെ അഞ്ച് വചനം കൊണ്ട് അല്ല തെളിയിക്കുന്നതെന്നറിയോ? ഒരു മിസ്കാല ദർറത്ത് കഴിവ് മരിച്ചു പോയവർക്ക് കൊടുത്തിട്ടില്ല. പൈസ പറയുന്നത് കൊടുത്ത് കൊടുത്ത് എന്ന് കേട്ടോളി. നിങ്ങളൊന്ന് അർത്ഥം വെക്ക്, ഫലായംലിക്കൂന അവർക്ക് കഴിവില്ല, അവരുടമപ്പെടുത്തുന്നില്ല. എന്ത് എന്ത് ഫലായംലിക്കൂന കശ്വല്ലുരി അൻകും വലാ തഹ്വീല, നിങ്ങളിൽ നിന്ന് ഒരു ഉപദ്രവം നീക്കുവാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് മരിച്ചുപോയ ഒരു നബിക്കും ഒരു വലിയനും ഒരാൾക്കും ഇല്ല എന്ന് അല്ല പറയാണ്. ഖുർആനിലെ 17-ാം അധ്യായം 56-57 വചനം. എന്നിട്ട് അല്ല പറയാ, എന്താ അല്ല പറയണ? ഉലായിക്കല്ലദീന യദൂന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും മക്റബ് വയർജൂന റഹ്മതഹു
ويخافون عذابه ان عذاب ربك كان مخدورا നിങ്ങൾ വിളിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹാന്മാർ അവർ പോലും അള്ളാന്റെ അള്ളാനെ പേടിക്കുകയും അള്ളാന്റെ സാന്നിധ്യം ആഗ്രഹിക്കുകയും അവനിലേക്ക് വസീല തേടുകയും ചെയ്യുന്നവരാണ് ആര് ഈ അമ്പിയാക്കൾ വരെ ഔലിയാക്കൾ വരെ ആലോചിച്ചു നോക്ക് ചിന്തിക്ക് അടുത്ത വാചകം കേട്ടോളിട്ടോ 34:22 അതിലുപയോഗിച്ച പദം അല്ലാട്ട് ഉപയോഗിച്ച മുജാഹിദ് വർഷരല്ല ഇത് നിങ്ങൾക്ക് ഖുർആൻ എടുത്ത് ഇപ്പം നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ കിട്ടും ഈ ഒരൊറ്റ വാചകത്തിന്റെ അർത്ഥം വെക്കാൻ പറ വയസ്സിനോട് അണുമണി തൂക്കം കഴിവ് അണു എന്ന് പറഞ്ഞാല് കണ്ണോണ്ട് പോലും കാണാൻ അത്ര പോലും കഴിവ് മരിച്ചവർക്ക് കൊടുത്തിട്ടില്ല അംബാത്തുൻ ഒരു മരിച്ചുപോയവരാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെ കുറിച്ച് അറിവില്ലാത്തവരും മരിച്ചു പോയവരും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിനെ കുറിച്ച് അറിവില്ലാത്തവരും ആണവർ എന്നാണ് 16:20-21 അള്ളാഹ് പറയുന്നത് ചിന്തിക്ക് ഒരു അണുമണി തൂക്കുള്ള കഴിവ് അല്ല കൊടുത്തിട്ടില്ല ഇനി അടുത്തത് മനുഷ്യരെ ഒരു ഉദാഹരണം ഇതാ പറയുന്നു നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം തീർച്ചയായും അള്ളാഹുവിനോർമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹത്തുക്കൾ മഹാന്മാർ അവരുടെ അവസ്ഥ എന്താണ് അവരുടെ അവസ്ഥ ഒരീച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നിട്ട് അള്ളാഹ് പറയാണെന്ത് അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈ ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധ്യല്ല ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്തൊരു വാചകാണല്ലേ 22:73 തീർന്നില്ല യൂലിജു ലൈല ഫിൻ നഹാർ വയൂലിജു നഹാറ ഫിൽ ലൈൽ വശക്കറ ശംസ വൽ ഖമറ കുല്ലു ബിയജ്രി ലിയജലി മുസമ്മ ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من كتمير ഓ അസാധ്യമാണ് 35:13 വചന രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ അല്ലാ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാ രാവും പകലും ഉണ്ടാക്കുന്നവൻ അല്ലാ എന്നിട്ട് അല്ലാ എന്താ പറയുക അറിയോ അല്ലാ കുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മൊയ്തീൻ ഷെയ്ഖ് ഇല്ലേ ചിറ്റടി മീത്തൽ അബൂക്കർ ഇല്ലേ അവരെ പറ്റി അല്ലാ പറയണെന്ന് അറിയോ അവർ ഉടമപ്പെടുത്തുന്നില്ല അവർക്ക് കഴിവില്ല ഒരു ഈത്തപ്പനക്കുരുവിന്റെ പട പോലും അവർ അധീനപ്പെടുത്തുന്നില്ല ഈത്തപ്പടല്ലേ അതിന്റെ കുരുവിന്റെ മേലെയുള്ള വെളുത്ത പാടല്ലേ നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ മാന്തിയിട്ട് ഊതിക്കളയുന്ന പാട അതുപോലും അധീനപ്പെടുത്താൻ മരിച്ചുപോയ ഒരാൾക്കും ഞാൻ കഴിവ് കൊടുത്തിട്ടില്ല എന്ന് അല്ല പറയുന്നത് ഇനി ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയോ അല്ല കൊടുത്ത കഴിവുന്ന ഞങ്ങൾ തേടുന്നതെന്ന് ആണയിട്ട് പറഞ്ഞ ആളുകൾ അബൂജഹൽ മുഹമ്മദേ അല്ല കൊടുക്കാത്ത എന്തെങ്കിലും ഒരു കഴിവ് ഇവർക്ക് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങളെ ഫൈസ് നിങ്ങളോട് ഒരിക്കലും പറയില്ല കിതാബുൽ ഹജ്ജ് സഹീഹ് മുസ്ലിമിൽ 1118 1181 എനിക്ക് സംശയമുണ്ട് ഹദീസ് നമ്പർ ആ ഹദീസിൽ എന്താണ് അറിയോ മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലിയിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വരികയാണ് തൽബിയത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വരികയാണ് എന്താ തൽബിയത്ത് അതൊന്ന് കേട്ടോളിട്ടോ ഞെട്ടിപ്പോവും നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് അല്ലാഹ് നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങളിതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് കഅബത്തിൻ്റെ അടുത്ത് നിൽക്കുക റസൂൽ കഅബത്തിൻ്റെ അടുത്ത് നിൽക്കുക മക്കാ മുശ്രിക്കൾ ഹജ്ജ് ചെയ്യാൻ വരിക ഉംറ നിർവഹിക്കാൻ വരിക എന്നിട്ട് അവർ പറയണ അല്ലാ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്നാ റസൂൽ എന്താ പറയണ്ടത് ഫൈസി പറഞ്ഞ പോലെയാണെങ്കിൽ നിങ്ങൾ അല്ലാനെ കൊണ്ട് നിങ്ങൾ പുഴുങ്ങി തിന്നി ആ അല്ലാനല്ല ഞാൻ ആ അല്ലാനെയാണ് അത്രയൊക്കെ പറഞ്ഞവർ റസൂൽ മിണ്ടിയില്ല കാരണം അത് ഹക്കാണ് അല്ലാന്റെ വിളിക്ക് ഉത്തരം നൽകി അവർ വന്ന് എന്നിട്ട് അവർ പറയണെന്നറിയോ അല്ലാ നിനക്ക് ഒരു നിലക്കുള്ള കൂറുകാരുണ്ട് ഇല്ലാ ശരീക്കൻ ഹുവലക തംലികുഹു വമാ മലക ഫൈസി ധൈര്യമുണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് പള്ളി ചർച്ച ചെയ്യും പാടി ആടി രാഗാത്മകമായി ഒന്ന് അവതരിപ്പിക്കും ഏത് ആ ഹദീസ് ധൈര്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അബൂജഹൽ പറയാണ് അല്ലാ കൊടുത്ത കഴിവല്ലാത്തൊരു കഴിവ് ഒരുക്കില്ല ആ കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കണേ അതിനെപ്പറ്റി അല്ലാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞറിയോ
കൊടുത്ത കൈവെന്നാണ് തേടുന്നതെന്ന് വാദിച്ച അബൂജലിനോട്, വൈലക്കും നിനക്ക് നാശം നശിച്ചവനെ, അല്ലാന്റെ റസൂലാണ്, വൈലക്കും നിനക്ക് നാശമടോ, ആ വാദം ശിർക്കാണ് ചങ്ങാതി എന്ന് അബൂജലിനോട് മുഹമ്മദ് നബി. ബദർ യുദ്ധത്തിൽ അബൂജലൻ മരിക്കുമ്പോൾ അബൂജലിന്റെ വിശ്വാസം എന്തറിയോ, ഞാൻ വിളിക്കുന്ന മുഴുവൻ മഹാന്മാർക്കും അല്ല കൊടുത്ത കൈകൊണ്ടാണ് തേടുന്നത്. അത് അംഗീകരിക്കാത്ത വഹാബിയായിരുന്നു മുഹമ്മദ് നബി. ശരിക്ക് സമസ്തക്കാര വാദപ്രകാരം, ഷിയാബുദ്ദീൻ ഫൈസിയുടെ വാദപ്രകാരം നബി ചെയ്തത് അപരാധമാണ്, നഊദുബില്ല. കാരണം എന്താ, അല്ല കൊടുത്ത കൈവന്നാ തേടുന്നതെന്ന് വിശ്വസിച്ചൊരു മുഗ്മിനെ നബി ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെടുത്തി. ആരെ? അബൂജലൻ. വരെ വാദപ്രകാരം അബൂജലിന്റെ വിശ്വാസം എന്താ, അല്ല കൊടുത്ത കൈവന്ന് തേടീൻ. അല്ലേ? ചിന്തിക്ക്, നല്ലോണം ആലോചിക്ക്. ഇനി നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, അടുത്ത ക്ലിപ്പ്, അടുത്ത ക്ലിപ്പിലേക്ക് നമുക്ക് പോവാം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കേട്ടോ. അടുത്ത ക്ലിപ്പിലേക്ക് നമ്മൾ നോക്കൂ. യുദ്ധം കൽപ്പിച്ചു, അത് വലിയ കുഴപ്പമല്ലേ? എന്തു കുഴപ്പം? ഒരു സാധു ഒരിക്കൽ, ഇങ്ങനെ ഞാനിങ്ങനെ വെള്ളിയാഴ്ച പലപ്പോഴും പറഞ്ഞപ്പോ, ഒരു സാധു പള്ളിയിൽ റൂമിൽ വന്നു. മുഹിയുദ്ദീൻ ശൈഖിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കഴിവാന്നാ പറയുന്നത്. അതെ, പിന്നെ ഗോപാലൻ നായരുടെ കഴിവാ? മുഹിയുദ്ദീൻ ശൈഖിന്റെ കഴിവ് പറഞ്ഞാൽ അള്ളാന്റെ കഴിവ് തന്നെ. എന്താ പോയി ഇത്ര വലിയ അത്ഭുതം? അങ്ങനെ അള്ളാന്റെ കഴിവ് ഇങ്ങനെ മൊയ്തീ ശൈഖിലൂടെ ഇങ്ങനെ പ്രകടമാകുക എന്ന് പറഞ്ഞാല്, അത് ശരിക്കും മനുഷ്യ ദൈവ സങ്കല്പല്ലേ? അവതാര സങ്കല്പല്ലേ? ആൾ ദൈവങ്ങളിലുള്ള വിശ്വാസല്ലേ? ന്യായം പറഞ്ഞു. ഈ ന്യായം പറയുന്ന പാർട്ടിക്കാര് വന്നാല് അത് ഇബിലീസിന്റെ കക്ഷിക്കാരാണ്. യകൂനു ഖുലൂബുഹും ഖുലൂബ ശൈത്താൻ, പിശാചിന്റെ മനസ്സുമായി നടക്കുന്ന പാർട്ടിക്കാരെ പിന്നില് പോകരുത്. നമ്മുടെ ഇമാമിങ്ങൾ, നമ്മുടെ ഔലിയാക്കൾ അവർ കാണിച്ചു തന്ന വഴിയിലേക്ക് നമ്മൾ മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പുറത്താരെങ്കിലും എന്തെങ്കിലും വിമർശനം വഴിച്ചു വിടുകയാണെങ്കിൽ അവർ കുരച്ചിട്ടാണ് പോയിക്കോട്ടെ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവിടെ കുരക്കരുത്, എന്റെ മുന്നിലേക്ക് കുരക്കാൻ വരണം. കുരക്കുക മുമ്പേക്ക്, പിന്നെ ആ സൃഷ്ടിയായിട്ട് നല്ല ബന്ധമാണെന്ന് തോന്നുന്നു. കുറെ കുരക്കൽ പറയുന്നുണ്ട്. അമ്പിയാക്കള് ഈ മഹാന്മാർക്ക് മഹത്വം കൽപ്പിച്ചവരോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാണ് ആ റസൂൽ. മുമ്പേ ചോദിക്കുന്ന ചോദ്യം എന്തറിയോ, ദിവ്യത്വം കൽപ്പിച്ചു, ദിവ്യത്വം കൽപ്പിച്ച എന്താ കുഴപ്പം? എന്ത് കുഴപ്പാണ്? ഏത് അല്ലാത്തൊരു സൃഷ്ടിക്ക് ദിവ്യത്വം കൽപ്പിച്ചാൽ എന്ത് കുഴപ്പാണ്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ല. എൻ്റെ 5 വയസ്സുള്ള അബ്ദുള്ളന്റെ നോളജ് പോലും നിങ്ങളുടെ ഉസ്താദിനില്ല. നിങ്ങൾ മനസ്സിലായിക്കോളെ, എൻ്റെ അബ്ദുള്ള ചോദിക്കില്ല ആജാദി വിവരക്കേട്. നബി പറയാണ് കൊടുത്ത കൈവന്ന് തേടരുത്, അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാ? അല്ല കൊടുത്ത കൈവുണ്ട്, നിങ്ങൾ അങ്ങനെ പറയും. അടുത്ത ക്ലിപ്പ്, 6-ാമത്തെ. ആത്മീയ ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, സംസ്കരിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി ആത്മീയ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദിക്റ്. ആത്മീയ ഗുരുക്കന്മാർ വലിയ വലിയ ശൈഖുമാര് അവരുടെ മുരീദുമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദിക്റ്, അതാണ് വിർദു അഖിലി സുലൂ. അതിൽ പെട്ടതാണ് നമ്മുടെ മുഹിയുദ്ദീൻ റാത്തീബ്, രിഫായി റാത്തീബ്, ഗൗസുൽ അഅലം തങ്ങൾ അവിടത്തെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റ്. ഇതെന്ത് ദിക്റാ? ഹാഹൂഹി ആഹ് ആഹ് ലാ ലാ ഇല്ലാ ഇല്ലാ അല്ലാ അല്ലാ. ഇതെന്താ? ഷോർട്ട് ഫോം ആ ദിക്റ് ഉണ്ട്. ഇത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ദിക്റല്ല, ഇത് ചവച്ചുകുട്ടിയിലേക്ക് എറിയണം. എളുപ്പമുണ്ടല്ലോ, ഒരു ചവച്ചുകുട്ടിയും എറിയേണ്ട. തൗഹീദിന്റെ ദിക്റാ ഇങ്ങനെ, അത് ഹദീസിൽ കാണൂല, ഖുർആനില് കാണൂല. മുത്തത്തികളായ നല്ല നല്ല മനുഷ്യന്മാര് സ്വയം തീരുമാനിച്ച് ദൈനംദിനം നടപ്പിലാക്കി വരുന്ന പുണ്യകർമ്മങ്ങൾക്കാണ് എന്ന് പറയും. അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല എന്ന് ആ ഇല്ല എന്നത് മനസ്സിൽ ഉറച്ചു കിട്ടാൻ ഷെയ്ഖ് മുരീദന്മാർക്ക് പറഞ്ഞു കൊടുക്കും. ലാ ലാ ലാ, അത് മാത്രം ചൊല്ലിക്കോ. ലാ ലാ ലാ, അല്ലാത്ത ഇലാഹ് ഇല്ല ഇല്ല ഇല്ല. എന്നാലിപ്പോ അതൊക്കെ ശരി, ലാലാ ശരി, ഇല്ല ഇല്ല ശരി, അല്ലാത്തിലുള്ള ദിക്റ അതോ ഇഞ്ചിയിലുള്ള ദിക്റ? അതേതാ കേട്ടോ, ഇത് ഖുർആനിലുള്ള ദിക്റ. നിങ്ങൾ ആരെങ്കിലും ഈ ക്ലിപ്പ് ശരിക്കും ശ്രദ്ധിച്ചോ? നേരത്തെ എന്താ പറഞ്ഞ്, ഷെയ്ഖന്മാരുണ്ടാക്കിയ ദിക്റാണ്, അത് ഖുർആനിൽ ഉണ്ടാവൂല, സുന്നത്തിൽ ഉണ്ടാവൂല. ഇപ്പൊ എന്തേ പറഞ്ഞ്, അത് ഖുർആനിലുള്ള ദിക്റാണ്. അപ്പൊ കാത്രയി അടിച്ചിനോ? ഒരേ സമയത്ത് ഒരു പ്രസംഗത്തിൽ മുമ്പ് പറയാ ഖുർആനിലും സുന്നത്തിലും ഇല്ല. എന്താ നിങ്ങൾ ഉസ്താദ് പറഞ്ഞ് ഷെയ്ഖന്മാരുണ്ടാക്കുന്ന ദിക്റ്?
ഞാൻ ഒരു ചോദ്യം ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, മുഹമ്മദ് നബിയാണോ ഏറ്റവും വലിയ നേതാവ്? അല്ല, അന്നത്തെ ലോക്കല് പത്തൊല്ലം നിസ്കരിക്കാത്ത മനുഷ്യന്മാരാണോ ഷെയ്ഖ്? നമ്മുടെ ഒരു ചോദ്യമാണ്. നിങ്ങൾ ക്ഷമിച്ചുകളി, മുഹമ്മദ് നബിക്ക് ഒരു ദിക്ർ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ടോ? നിങ്ങളോട് ഞാൻ ചോദിക്കണേ, ആത്മീയ ഗുരുക്കന്മാര് ജനങ്ങൾക്ക് ഈമാനിക ചൈതന്യം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ദിക്ർ, അത് ഖുർആനിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അത്രയും ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുടെ കയ്യിലുള്ളതൊന്നും ഖുർആനിലും സുന്നത്തിലുള്ളതല്ല. നിങ്ങളുടെ കയ്യിലുള്ളത് ഖുർആനിലും സുന്നത്തിലുള്ള അത് നിങ്ങൾ പറഞ്ഞു ഖുർആനിൽ ഉണ്ടാവൂല എന്ന്, ഫൈസി സുന്നത്തിൽ ഉണ്ടാവൂല. ഞങ്ങൾ പറയുന്ന എന്തറിയോ, ഖുർആനിലുള്ള ദിക്ർ മതി, ഖുർആനിലുള്ള ദുആ മതി, സുന്നത്തിലുള്ള ദുആ മതി, നബി പഠിപ്പിച്ചത് മതി, അതിനപ്പുറത്തൊന്നും വേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ഖുർആനിൽ കേട്ടോ, അള്ളാഹിന്റെ റസൂലിനെ പറ്റി അള്ളാഹ് പറയുന്ന എന്താ, നിങ്ങൾ സ്വന്തമായി അള്ളാഹിന്റെ പേരിൽ ഒരു വാക്ക് കെട്ടിണ്ടാക്കിയാൽ, എങ്ങനെ? ഒരു ദിക്റല്ല, ഒരു പ്രാർത്ഥനയല്ല, ഒരു വാക്ക് അള്ളാഹിന്റെ പേരിൽ മുഹമ്മദ് നബി കെട്ടിണ്ടാക്കിയാൽ എന്താ അവസ്ഥ? വേറൊക്കെ പോട്ടെ, ബാക്കിയുള്ളവരെ മുഴുവൻ വിട്ടോ, അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹിന്റെ പേരിൽ ഒരു വാക്ക് കെട്ടി ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്ന? അള്ളാഹ് പറഞ്ഞ് ഇതൊന്നും നിങ്ങളെ ഉസ്താദുമാർ ഖുർആൻ എന്ന് പറഞ്ഞു തരൂല, കാരണം മൊയ്തീമാല ഖുർആനേക്കാൾ ബെറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ, പിന്നെ ഖുർആൻ വായിക്കേണ്ട കാര്യമല്ലല്ലോ. കേട്ടോ, ഖുർആനിലെ 69-ാം അധ്യായം, ഇതൊക്കെ നിങ്ങളുടെ നെഞ്ചകത്ത് ശരിക്കും. ഇനി വേറൊന്നും കൂടിട്ടോ പറയാൻ മറന്നുപോയതാണ്, ഫൈസ് ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണെന്ന് ചിലപ്പോൾ ഇത് കേൾക്കുന്ന പോലെ ആദ്യമായിട്ടായിരിക്കും അത്ഭുതപ്പെടുന്നത്. ഫൈസ് ഇത്ര അപകടകാരിയാണ് നിങ്ങൾ തന്നെ ഒരുപക്ഷെ ഫൈസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോന്ന് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. എനിക്ക് കേട്ടോളിട്ടോ, ഖുർആനാ, ഞാൻ ഖുർആനാ പറയുന്നത്, ഫൈസി നാവിൻ്റെ നിങ്ങത്താ പറയുന്നത്, രണ്ടും വ്യത്യാസമുണ്ട്. കേട്ടോ, വലൗ തഖവ്വല അലൈന ബഅദ ലകാവീൽ ലഅഖദിന മിൻഹു ബിൽയമീൻ സുമ്മ ലഖതഇന മിൻഹു ൽവതീൻ ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ. 69-ാം അധ്യായം, അൽഹാഖതു മൽഹാഖ, 44, 45, 46, 47. അല്ലാഹ് പറയുന്ന എന്താന്ന് കേട്ടോ, വലൗ തഖവ്വല അലൈന ബഅദ ലകാവീൽ, നമ്മുടെ പേരിൽ അദ്ദേഹം മുഹമ്മദ് നബി വല്ല വാക്കും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ. ഓർക്കണം എന്താ നിങ്ങൾ ഉസ്താദ് പറഞ്ഞേ, ഷെയ്ഖന്മാരുണ്ടാക്കുന്ന ദിക്റ് ഖുർആനിൽ ഉണ്ടാവൂല. അള്ളാഹിന്റെ റസൂലിനെ പറ്റി അല്ലാഹ് എന്താ പറഞ്ഞേ, ഒരു വാക്ക് അള്ളാഹിന്റെ പേരിൽ കെട്ടിച്ചമച്ചാൽ അള്ളാഹിന്റെ വലത് കൈ കൊണ്ട് ഈ റസൂലിനെ പിടിക്കും, എന്നിട്ടോ സുമ്മല കഥാന മുറിച്ചു കളയും. എന്ത് കൊരവള്ളി? എങ്ങനെ എങ്ങനെ? മുഹമ്മദ് നബിയുടെ ജീവനാടി അള്ളാഹു മുറിച്ചു കളയും. എന്തിന്? അള്ളാഹിന്റെ പേരിൽ ഒരു വാക്ക് നബി കെട്ടിച്ചമച്ചാൽ. ആത്മാർത്ഥമായി മൂവാറ്റുപോയക്കാരോട് നെഞ്ചു തട്ടി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, മുഹമ്മദ് നബിക്ക് അള്ളാഹിന്റെ പേരിൽ ഒരു വാക്കുണ്ടാക്കാൻ അവകാശമില്ലെങ്കിൽ ഏത് ഷെയ്ഖാണോ അതിന്റെ മേലെ ഖിയാമത്ത് നാളെ ആകുമ്പോൾ ചില പുരോഹിതന്മാർ വരും, ദജ്ജാലുകളായ പുരോഹിതന്മാർ. നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്തത് ഖുർആൻ തന്നെയാണ് മൊയ്തീമാല എന്ന് നിങ്ങൾ 25 കൊല്ലം മുമ്പ് കേട്ടിട്ടുണ്ടോ? കേൾക്കാത്ത പുതിയ വാദവുമായി നിങ്ങളുടെ ഉസ്താദുമാർ വരും എന്ന് കള്ളം പറയാത്ത റസൂൽ, അതിൽപ്പെട്ട ഒരാളാണ് ഫൈസി. നാളെ പരലോകത്ത് പടച്ചോ ഞങ്ങളോട് ചോദിക്കൂല. ഞാൻ ഇത് സംഘടിപ്പിച്ച സംഘടന പോയട്ടെ, മഹാഭാഗ്യവാന്മാരാണ് നിങ്ങൾ, നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം തരട്ടെ. നിങ്ങൾ ചില്ലറ ദൗത്യല്ല എന്ന് നിർവഹിക്കുന്നത്, ചില്ലറ ദൗത്യല്ല. ഇനി കേൾക്ക്, അല്ല എന്താ പറയുന്നറിയോ, ഫമാ മിൻകും മിൻ അഹദിൻ, ഞാൻ റസൂലുള്ളാഹിനെ പിടിച്ചാല് അപ്പിടുത്തുനിന്ന് റസൂലിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ മുഴുവൻ ആളുകളും പരിശ്രമിച്ചാലും സാധിക്കൂല. അപ്പൊ എത്ര കഠോരമായ കാര്യ, അള്ളാന്റെ പേരിൽ ഒരു വാക്ക് റസൂല് കെട്ടിച്ചമച്ചാൽ അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് അതിന് പെർമിഷൻ ഉണ്ടാവുമോ? മോനെ ഇപ്പട്ട ക്ലിപ്പൊന്നും കൂടിട്ട കുട്ടിയെ, ആ ക്ലിപ്പൊന്നും കൂടിട്ട്. ആത്മീയ ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, സംസ്കരിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി ആത്മീയ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആത്മീയ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദിക്ർ. ഞാൻ ചോദിക്കുന്നു, ആത്മീയ ഗുരു ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പഠിപ്പിച്ച ഒരു ദിക്ർ പറ.
ഉമറുബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിക്ർ ഉണ്ടാക്കിണ്ടോ അനുയായികളെ പഠിപ്പിക്കാൻ? ഉസ്മാനുബ്നു അവരെക്കാളൊക്കെ കേമന്മാർ ഞങ്ങളെ ലോക്കല്, അത് ഞങ്ങൾ സമ്മതിച്ചിരുന്നില്ല. നിങ്ങളെ പൈസ വാദിക്കുന്ന എന്താ? ഇവിടുത്തെ ലോക്കലൊക്കെ അള്ളാനേക്കാൾ മേലെയാണ്. എന്നാ അബൂബക്കർ സിദ്ദീഖിന് ഈ ആശയം അറിയോ? ഖുർആനിൽ സുന്നത്തിൽ ഇല്ലാത്ത ഒരു ദിക്ർ എന്നാ മുമ്പ് പറയുന്നത്. നമ്മൾ ഇസ്ലാം പറയണോ ഖുർആനിൽ സുന്നത്തിലുള്ള ദിക്ർ? ഇനി ഇങ്ങനെ കേട്ടോളീട്ടോ, ഈ ഈ ഈ പ്രസംഗത്തിന് എൻ്റെ ഗണ്ഡരങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. എന്താണ് നിങ്ങൾ ശരിക്കും? അടുത്തായത് കേട്ടോ, അടുത്തായത് കേട്ടോ. 53 അധ്യായം സൂറത്ത് നജ്മ്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അഭിഷ്ടമനുസരിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഒന്നും ചെയ്യാറില്ല, പറയാറില്ല. വഹിയനുസരിച്ചല്ലാതെ, വഹി പ്രകാരമല്ലാതെ ഒരു കാര്യം റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് അല്ലാഹ് പറയാണ്. റസൂലിനേക്കാൾ വലുതാണോ നിങ്ങളുടെ ആത്മീയ ഗുരുക്കൾ? ഞങ്ങളുടെ ചോദ്യമാണ്. തീർന്നില്ല, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു ഖുർആന്റെ വചനം. നമ്മൾ പലപ്പോഴും ഖുർആൻ ഓതിപ്പോകുന്നേ ഉള്ളൂ, ഹക്കത്തിലാവത്ത് നടത്തിയിട്ടില്ല. നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിനയം. ഇബ്രാഹിം നബി ആരാ? അള്ളാഹിന്റെ കൂട്ടുകാരനാണ്, ഖലീലുള്ളയാണ്. ആ ഇബ്രാഹിം നബിയുടെ വിനയങ്ങൾ കണ്ടോ? സൂറത്ത് ബക്കറ 128. എന്താ സൂറത്ത് ബക്കറയിലെ 128? എന്താണ്? റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയത്തിന ഉമ്മതൻ മുസ്ലിമതൻ ലക വാരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുന്നത് എന്തറിയോ? അല്ലാഹുവേ, നിനക്ക് കീയൊതുങ്ങുന്ന മുസ്ലിമീങ്ങളാക്കണം ഞങ്ങളെ, എന്നെയും എൻ്റെ മോനെയും ഞങ്ങളുടെ സന്താന പരമ്പരയെയും നിനക്ക് കീയൊതുങ്ങുന്നവരാക്കണം. അടുത്ത വാചകം എന്തറിയോ? അരിനാ മനാസിക്കന, അടിവരട്ടോ ഫൈസി. ഫൈസി, ഈ ചതിയും വഞ്ചനയും പിടിക്കപ്പെടുന്ന ഒരു ലോകമുണ്ട് ഫൈസി. പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞു വഞ്ചിച്ചും വാചാലനായും പാടിയും കവിത ചൊല്ലിയും അവരുടെ ഹൃദയത്തിൽ താങ്കൾ ഉണ്ടാക്കുന്ന ശിർക്കും കുഫറും ഉണ്ടല്ലോ, അല്ലാഹ് താങ്കളെ എങ്ങനെ പിടികൂടുമെന്ന് ഭയപ്പെട്ടോ? കേട്ടോ ഞാൻ പറയുന്നത്, കേട്ടോ. എന്താ പറയുന്നത്? വാരിനാ മനാസിക്കന. ഇബ്രാഹിം നബിയാ പറയുന്നത്, പടച്ചോനെ നിന്നെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ ഹജ്ജിന്റെ കൈഫിയത്ത് നീ എനിക്ക് പഠിപ്പിച്ചു തരണേ. അല്ലാ നീ പഠിപ്പിച്ചു തന്നാലല്ലാതെ ഹജ്ജിന്റെ കൈഫിയത്ത് ഉണ്ടാക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. ചിന്തിക്ക്, പുതിയ ദിക്ർ ഉണ്ടാക്കുകയാണ്, അതിന് അവകാശം ഉണ്ടെന്നാണ് പച്ച നുണ ഇസ്ലാമിന്റെ പേരിൽ പറയാം. തീർന്നില്ല, ഒരു ഖുർആനിക വചനം കൂടി നിങ്ങൾ കേട്ടോ. സൂറത്ത് അംബിയാ 21:73. ഞാൻ പലപ്പോഴും വായിച്ച് ഞെട്ടിപ്പോയിട്ടുണ്ട്. അല്ലാഹു ഇതൊക്കെ പറയാണ്. എന്താ പറയണോ? വജഅൽനാഹും ഐമ്മതയ്യഹ്ദൂന ബിഅംരിന വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. നമ്മുടെ കൽപ്പന പ്രകാരം നാം തിരഞ്ഞെടുത്ത റോൾ മോഡലുകളാണവർ. എന്നിട്ട് അല്ലാഹ് പറയാണ് വഔഹൈനാ ഇലൈഹിം, അവരിലേക്ക് നാം വെളിപാട് നൽകി. എന്ത് ഫീലൽ ഖൈറാത്ത്, പുണ്യകരമായ കാര്യം എന്താണ് എന്ന് നാം വഹി നൽകി. ഞാൻ വഹി നൽകിയിട്ടാണ് ഒരു കാര്യം പുണ്യമാണോ അല്ലേ എന്ന് പഠിയുന്നത്. ഇന്ന ദിക്ർ, ഇന്ന കാര്യം, ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അയിൽ അല്ലാഹു അക്ബർ ഇത്ര തവണേ, 34 തവണേ, നിസ്കാരത്തിൽ 33 തവണേ. ഇതൊക്കെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഇനിയൊരു സംഭവം കൂടി കേട്ടോ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി, നമ്മുടെ നബി, മൂവാറ്റുപുഴക്കാരെയും നമ്മുടെ നബി സഹാബത്തിന് ഉറങ്ങുമ്പോൾ ദിക്ർ പഠിപ്പിക്കുകയാണ്. ആ ദിക്ർ പഠിപ്പിക്കുമ്പോൾ നബി വബി നബിയിക്കല്ലതി അർസൽതാന്നാണ് പഠിപ്പിച്ച്. സഹാബിയോട് ഏറ്റു ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, സഹാബിയോട് ഏറ്റു ചെല്ലാൻ പറഞ്ഞു. വബി നബിയിക്കല്ലതി അർസൽതാന്നുള്ള ഭാഗത്തെ നബി അദ്ദേഹം ഇളക്കി മാറ്റി ഇങ്ങോട്ട് വെച്ചു, ഇളക്കി മാറ്റിയിട്ട് വെച്ചു, പകര റസൂലിനാക്കി. പൊന്നാര മൂവാറ്റുപുഴക്കാരെ നിങ്ങൾക്കറിയോ, നബി എന്ന പദത്തെക്കാളും അർത്ഥപുഷ്കലമാണ് റസൂൽ എന്ന പദം. റസൂലുള്ള സഹാബിയോട് ഏറ്റു ചെല്ലാൻ പറഞ്ഞപ്പോൾ വബി നബിയിക്ക എന്നിടത്ത് വബി റസൂലിക്ക എന്നാക്കി മാറ്റി. നബി പഠിപ്പിച്ചേ നബിയിക്ക, സഹാബി റസൂലിനാക്കി. അള്ളാഹുവിൻ്റെ റസൂൽ അംഗീകരിച്ചില്ല. ഇബ്നു ഹജർ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ പറയാണ്, ജിബ്രീൽ നബിക്ക് കൊണ്ടുകൊടുത്തപ്പോൾ, വഹിയായിട്ട് കൊടുത്തപ്പോൾ എന്തുണ്ടായത്? നബി എന്നാണ്. അത് റസൂലാക്കാൻ പോലും റസൂലിനും പാടില്ല, സഹാബിക്കും പാടില്ല. ഇനി ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഷിഹാബുദ്ദീൻ ഫൈസി പറഞ്ഞ ആത്മീയ ഗുരുക്കൾ ഉണ്ടാക്കുന്ന ദിക്ർ എന്ന് പറഞ്ഞത്, അവർക്ക് സ്വയം ഉണ്ടാക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞത് ഏത് പ്രമാണം വെച്ചിട്ടാണ്? ആ പ്രമാണം ഇവിടെ വിവരിക്കൂ, ഞങ്ങളുടെ ഖണ്ഡനം ഉണ്ടാവും. അടുത്തത്, അടുത്ത ക്ലിപ്പിലേക്ക് ഉപയോഗിക്കട്ടെ. ആരാ സാക്ഷാൽ സൂഫികൾ? അവരൊരു വിഭാഗമാണ്. ഇദാ ഫറഹു മിൻ അദാഇൽ ഫറായിൽ, ഫർള് അതിന്റെ സന്ദർഭങ്ങളിൽ അവർ ചെയ്യും.
യഥാർത്ഥ സൂഫികൾ, സത്യസന്ധരായ സൂഫികൾ ഫറലിന്റെ നേരം സന്ദർഭത്തിനനുസരിച്ച് ഫറല് ചെയ്യും. ആ ഫറലിൽ നിന്ന് അവർ വിരമിച്ചാൽ അത് ചെയ്താൽ ലം യസ്തഗിലൂ കൃത്യമായിട്ട് പറയാണ്, അവരൊരിക്കലും ഇടപെടുകയില്ല. ബിനവാഫിലിൽ ഇബാദത്ത്, മറ്റു പുണ്യകർമ്മങ്ങൾ സുന്നത്തുകളിൽ അവർ എൻഗേജ്ഡ് ആവുകയില്ല. ഫറലിന്റെ ഘട്ടങ്ങളിൽ ഫറല് ചെയ്ത് കഴിഞ്ഞ് വിരമിച്ചാല് ലം യസ്തഗിലു ബി നവാഫിലിൽ ഇബാദത്ത്, പിന്നെ സുന്നത്തായ പുണ്യകർമ്മങ്ങൾ, ഓതല്, പാടല്, ചൊല്ലല്, ഈ വക വേഷം കെട്ടുകൾ, കുത്തിമറിച്ചിലുകൾ അവർക്ക് ഉണ്ടാവുകയേ. വേഷം കെട്ടലുകള് ഓർക്കണം. നിങ്ങളെ പൈസ അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നു, സഹാബത്തിനെ ചീത്ത പറയുന്നു, താബിഈങ്ങളെ ചീത്ത പറയുന്നു. സുന്നത്ത് നിസ്കാരം വേഷം കെട്ടാണേൻ, ദിക്ര് വേഷം കെട്ടാണേൻ, ഖുർആനോത്ത് വേഷം കെട്ടാണേൻ. എന്തിനാ അത് പറയണെന്നറിയോ നിങ്ങക്ക്? എന്തിനാ അത് പറയണത്? നാളെ ഫൈസി ചിലപ്പോൾ ഫർള് മാത്രം നിസ്കരിച്ചൊരു മൂലയിലിരിക്കും, സുന്നത്ത് നിസ്കരിക്കൂല, ഖുർആൻ ഓതൂല. അപ്പം നിങ്ങൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യരുത്. കാരണം എന്താ? മഹാന്മാരുടെ പ്രത്യേകത ഫർള് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള കുത്തിമറിച്ചിൽ ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച റബാത്തിബ് സുന്നത്ത് കുത്തിമറിച്ചിലാണ്. നിങ്ങൾ ചിന്തിക്ക്, മോനെ ആ ക്ലിപ്പ് ഒന്ന് പൂർണ്ണാക്ക്, ആ ക്ലിപ്പ് ഒന്ന് പൂർണ്ണാക്ക്. ഇല്ല, പിന്നെ അവരെ പണി എന്താ? ചിന്താപരമായ ധ്യാനത്തിലായിരിക്കും അവര്. അവര് ചുമ്മാ മൗനിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന്റെ പേരാണ് ഫിക്ർ, ചിന്താപരമായ ധ്യാനം. തീർന്നില്ല. ശാരീരിക ദുർഗുണങ്ങൾ, മാനസിക ദുർഗുണങ്ങൾ, അതിനെ ഉച്ചാടനം ചെയ്യാൻ, നിർമാർജനം ചെയ്യാനുള്ള പരിശ്രമത്തിലായിരിക്കും അവർ. ഈ നഫ്സിന്റെ ശഹവാത്തുകള്, തടിയുടെ ഇച്ഛകള്, അതിൽ നിന്നൊക്കെ ഒന്ന് റിലീസാകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കും അവര്. മാത്രല്ല, വഹും യജ്തഹിദൂൻ അല്ലാ യഖ്ലുവ സിർറുഹും വബാലുഹും അൻ ദിക്രില്ലാ. അവരുടെ ഉള്ളിലെ, അവരുടെ ഹൃദയത്തില്, അവരുടെ രഹസ്യത്തില് ദിക്ർ നിലനിർത്താൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിലായിരിക്കും അവര്. അവർക്ക് ചൊല്ലലില്ല, ഓതലില്ല, പാടലില്ല, കുത്തിമറിച്ചിലില്ല. ഫർള കാര്യങ്ങൾ അതിന്റെ സന്ദർഭത്തിൽ ചെയ്യുമെന്നല്ലാതെ ഇവർ ഇങ്ങനത്തെ ആളുകളാണ്. ചിന്താപരമായ ധ്യാനത്തിൽ കഴിഞ്ഞുകൂടുന്നവർ അള്ളാഹുവിന്റെ ദിക്ർ ഹൃദയത്തിൽ അവന്റെ സ്വകാര്യതയിൽ സംരക്ഷിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വിഭാഗമാണ്. ഇതാണ് അസ്ഹാബുൽ ഹഖായിഖ്, സാക്ഷാൽ സൂഫികൾ. അപ്പോ ഒരു കാര്യം ഓർപ്പിക്കേണ്ട ആവശ്യമില്ല, സൂഫിസം നരകത്തിലേക്കാണെന്ന് മനസ്സിലായി. പൈസ അവതരിപ്പിക്കുന്ന സൂഫിസം നരകത്തിലേക്കാണ്. നിങ്ങക്ക് മനസ്സിലായില്ല, മുമ്പ് പറഞ്ഞിട്ടില്ല നരകത്തിലേക്കാണ്? എന്താ ഈ സൂഫിസം? മുഹമ്മദ് നബിക്ക് പരിചയമല്ല. നിങ്ങളാര് ദാവൂദ് നബിയെ പറ്റി പറയണെന്നറിയോ? ഒരു സഹാബിക്ക് റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നബിയെ ഞാൻ എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ് വെൽക്കുന്നു പറഞ്ഞൊരു സഹാബി എല്ലാ ദിവസവും. അവർ നായ് വേണ്ട, എല്ലാ ദിവസവും വേണ്ട, അങ്ങനെയാണ് നിർബന്ധം പറഞ്ഞ ദാവൂദ് നബീനെ പോലെ അയക്കോ. ഇന്ന് സുന്നത്ത് നോമ്പ്, നാളല്ല മറ്റന്നാളും സുന്നത്ത് നോമ്പ്. എന്നിട്ട് പറയാണ് ഇതായിരുന്നു ഏറ്റവും പുണ്യകരമായ കാര്യം. റസൂലുള്ള പറയാണ്, ബിലാലേ സ്വർഗത്തിൽ താങ്കളുടെ കാലിന്റെ കാലടി ശബ്ദം ഞാൻ കേട്ടു. എന്താ ബിലാലേ? ഞാൻ എപ്പോ ഒതുകെടുത്താലും ഒതുവിന്റെ രണ്ടരക്കയത്ത് നിസ്കരിക്കും. ജീവിതത്തിലൊരിക്കലും സുബൈന്റെ സുന്നത്ത് നിസ്കാരം അല്ലാന്റെ റസൂൽ ഒഴിവാക്കിയിട്ടില്ല. ഫർള് മാത്രമല്ല, നബി മദീനത്തെ ഖബർസ്ഥാനിലൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ നബി ചോദിച്ചു, ആരതാ ഈ ഖബർ, ആരതാണ് ഈ ഖബർ? അപ്പൊ അവർ പറഞ്ഞത് ഇന്ന സഹാബിയുടേതാണ്. അപ്പൊ റസൂൽ പറയാണ്, അദ്ദേഹം ദുഃഖിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. എന്താ റസൂലാ പറയണ്? എന്താ ദുഃഖത്തിന്റെ കാരണം? എന്താ ദുഃഖത്തിന്റെ കാരണം? നിസ്കരിച്ച സുന്നത്ത് റക്കായത്തുകളെ കുറിച്ച് ഓർത്തിട്ടാണ് സന്തോഷിക്കുന്നത്. എത്ര റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചു എന്ന് ഓർത്തിട്ട് സന്തോഷിക്കുകയാണ്. കുറേ സുന്നത്ത് നിസ്കാരം ക്യാൻസൽ ആയത് ഓർത്തിട്ട് കരയാണ്. ഇയാൾ എന്താ പറയണേ? പള്ളിന്റെ മൂലയിൽ ഇരിക്കും, ഫർള് മാത്രം നിസ്കരിക്കും. ഇതെന്തിനറിയോ? മൂപ്പർക്ക് ഇനി സുന്നത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കോ, കുറച്ച് കഴിഞ്ഞാൽ സുന്നത്തും ഉണ്ടാവില്ല, ചിലപ്പോൾ ഫർള് ഉണ്ടാവില്ല. കാട് കയറിയ സൂഫിസ, അദ്വൈത, ശങ്കരാചാര്യരുടെ സിദ്ധാന്ത, സ്തന്നവസ്തുന്ന് കടടുത്ത സൂഫി ഭ്രാന്തന്മാർ കൊണ്ടുവന്നതാ, അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കൾ കൊണ്ടുവന്നതാ. നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഈ മൂവാറ്റുപുഴയിൽ പള്ളിയിൽ പോകുന്ന ഇയാളെ പള്ളിയിൽ പോകുന്നോട് ഞാൻ ചോദിക്കട്ടെ,
നിങ്ങൾ അവിടെ പോയിട്ട് ഫർള് മാത്രം നിസ്കരിച്ച് ജീവിത സുന്ന നിസ്കരിക്കില്ലേ? ഫർള് മാത്രം നിസ്കരിച്ചാലാണ് നിങ്ങൾ മഹാന്മാര്. തിങ്കളാഴ്ച ഹജരെ കാതറാജി, ഇത് സെൻട്രൽ മസ്ജിദില് കാതറാജി ഇങ്ങനെ പോകുമ്പോ, ഏ ഞാൻ സുന്നത്തുമ്പില്ല, ഹേ നിങ്ങൾ സുന്നത്തുമ്പ് വിൽക്കുക, വലിയ വലിയ മുന്തിയ ആളുകളൊന്നും സുന്നത്തും നോമ്പ് വിൽക്കൂല, മൂലയിൽ ഇങ്ങനെ ഇരുന്നുങ്ങ. എന്ത് തോന്നിയാസാണോ പറയുന്നത് ദീനിന്റെ പേരിൽ മിമ്പറിൽ എന്നറിയാം നിങ്ങൾക്ക്? ഇസ്ലാമിൽ അതായത് സുന്നത്ത് നോമ്പ് നോറ്റവർ സഹാബികൾ, എല്ലാ സുന്നത്തും നിസ്കരിച്ചവർ, ലുഹാ നിസ്കരിച്ചവർ, തഹജ്ജുദ് നിസ്കരിച്ചവർ, ഇയാൾ പറയാ അതൊന്നും ഉണ്ടാവൂല, ഒരു ഫിക്റിലായിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്ക്, പ്രസംഗമാണ് നിങ്ങൾ ഇവിടെ കേട്ട്. മൂപ്പര് പറയുന്ന വാദ, ഫർലസ്കാരം ഫർല് നോമ്പ്, സുന്നത്ത് നോമ്പ് വേണ്ട, സുന്നത്തസ്കാരം വേണ്ട, ദിക്ര് വേണ്ട, ഓത്ത് വേണ്ട. സഹാബികൾ പറയുന്ന ഒരു ദിവസം രണ്ട് തവണയും മൂന്ന് തവണയൊക്കെ ഖുർആൻ ഓതാൻ പറ്റും. നബി അവരെ പ്രശംസിച്ചു, എന്നിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇവര് പറയുന്നതോ ദിക്ര് വേണ്ട, ഓത്ത് വേണ്ട, സുന്നത്ത് വേണ്ട, സുന്നത്ത് നോമ്പ് വേണ്ട. എത്ര മാത്രം കാട് കീറിയ. നിങ്ങൾ വിചാരിച്ചെന്താ ഇവിടുത്തെ ഏതോ ചക്കന്മാർ പറഞ്ഞത്രേ, ഇത്രയും കാലം നമുക്ക് നല്ലൊരു ഉസ്താദിനെ കിട്ടിയില്ലത്, എന്തൊരു നല്ല ഉസ്താദാണ് ഇയാളെ. തുടക്കത്തിൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും ചില പാവം മുജാഹിദുകളും പറഞ്ഞു, എന്ത് തരക്കേടില്ല, നല്ല പ്രസംഗമാണ്. പിന്നെയാണ് പ്രസംഗിക്കുന്നത് കാളമൂത്രാണെന്ന് മനസ്സിലായതും വേഷമാണെന്ന് മനസ്സിലായതും. അത് മനസ്സിലായപ്പോൾ ഒരു മിനിറ്റ് പോലിട്ട് കാത്തുന്നൂല്ലോ. ഇനി അടുത്തത് അടുത്തത് നിങ്ങൾ കേട്ടോളൂ കേട്ടോ. فما القرب والابعاد الا بامرنا. കുറേ വിശദീകരിക്കാനുണ്ട് ഓരോ വരികളും. വിശദീകരിക്കാൻ എന്നാൽ കുറേ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഓടിച്ചു പോവാണ്. വസല്ലിം ഇലൈനൽ അംറ, മോനെ നിന്റെ സർവ്വകാര്യങ്ങളും ഇങ്ങോട്ട് ഏൽപ്പിച്ചതാ. വസല്ലിം ഇലൈനൽ അംറ ഫീ കുല്ലി മാ യകുൻ, നിനക്ക് നടക്കാനുള്ള നിന്റെ ഭാവിയുടെ സകലമായ കാര്യങ്ങളും മോനെ ഇങ്ങോട്ട് ഏൽപ്പിച്ചതാ. കത്തിയും കല്ലും ഒക്കെ ഇങ്ങോട്ട് ഏൽപ്പിക്ക്, ഭാഗ്യമായിട്ട് നീ പിടിച്ചു വെച്ചാൽ രക്ഷപ്പെടാൻ പറ്റില്ല. വസല്ലിം ഇലൈനൽ അംറ ഫീ കുല്ലി മാ യകുൻ, നിന്റെ ഭാവിയോർത്ത് നീ ആശങ്കാകുല, നീ ആശങ്കപ്പെടണ്ട, നിനക്ക് ഭീതി വേണ്ട, വേജാറ് വേണ്ട, നിന്റെ സർവസ്വവും ഇവിടെ സമർപ്പിക്കും മോനെ. എന്തുകൊണ്ട്? ഫമൽ ഖുർബു വല്ലിബാദു ഇല്ലാ ബി അംരിനാ, ദൈവിക സാമീപ്യവും ദൈവിക അകൽച്ചയും നമ്മുടെ ഓർഡർ പ്രകാരമാണ് നടക്കുന്നത്. നമ്മുടെ അമ്ര പ്രകാരമാണ് ഖുർബും ബുഅദും, ഇലാഹിയായ അടുപ്പവും ഇലാഹിൽ നിന്ന് അകൽച്ചയൊക്കെ നമ്മുടെ അമ്രിലൂടെ നടക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം പാവപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താ പറഞ്ഞറിയോ, ഒരു ഷെയ്ഖിൻ്റെ തീരുമാനപ്രകാരം അല്ല പോലും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അയാൾ നീ ഫുള്ളായിട്ട് എന്നിൽ സമർപ്പിച്ചോ, സ്വന്തം മോള് ഫാത്തിമ റളിയല്ലാഹു തആല നീ വിളിച്ചിട്ട് റസൂല് പറഞ്ഞ എന്താറിയോ, മോളെ എൻ്റെ സ്വത്ത് എന്തും നീ ചോദിച്ചോ, ദുനിയാവ് എന്തും നീ ചോദിച്ചോ, നരകത്ത് നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയൂല ഫാത്തിമ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ വേറൊരു വാചകമുണ്ട്, അല്ലാഹുവേ ഒരു കണ്ണ് ഇമ വെട്ടി തുറക്കുന്ന നേരം എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ. ഏത് അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയാണ് ഞാൻ, ഒക്കെ സത്യമാണ് നാഥാ, നാഥാ ഒരു കണ്ണ് ഇമ വെട്ടി തുറക്കുന്ന നേരം എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ, അതിന് കഴിവുള്ള ആളല്ല ഞാൻ. ആ നബി പറഞ്ഞിട്ടില്ല സഹാബത്തിനോട് നിങ്ങൾ എല്ലാ കാര്യവും എന്നെ ഏൽപ്പിച്ചോളീൻ, എല്ലാം അള്ളാഹനെ ഏൽപ്പിച്ചോളീന. എനി ഇങ്ങ് കേൾക്കണ്ടേ, സൂറത്ത് ആലി ഇംറാൻ 173, സൂറത്ത് ആലി ഇംറാൻ 175 വരെ എന്താ അർത്ഥം അറിയോ? ഇന്നത്തെ പോലെ ബ്രിട്ടൻ, അമേരിക്ക, ഇസ്രയേൽ എല്ലാം സഖ്യകക്ഷികളായിട്ട് ഒന്നിച്ചിട്ട് വന്നു മുസ്ലിങ്ങൾക്ക് നേരെ. അത് കേട്ടോളീട്ടോ, മുസ്ലിങ്ങളെ നേരെ വന്നു. അങ്ങനെ വന്നപ്പോ മുസ്ലിങ്ങളോട് ആളുകൾ പറഞ്ഞു, ഇനി നിങ്ങളെ കാര്യം കഴിഞ്ഞ്, ഫലസ്തീനിന്റെ കാര്യം കഴിഞ്ഞു, അമേരിക്ക അവരുടെ കൂടെ, ബ്രിട്ടൻ അവരുടെ കൂടെ, ഫ്രാൻസ് അവരുടെ കൂടെ, ജർമ്മനി അവരുടെ കൂടെ, ഇന്ത്യ അവരുടെ കൂടെ, നിങ്ങളെ കാര്യം കഴിഞ്ഞു. പക്ഷേ ഈമാനുള്ള വിശ്വാസികൾ പറയുന്ന എന്തറിയോ,
നിങ്ങൾ എത്ര പേരുണ്ടായാൽ എന്താ, ആയുധങ്ങൾ എത്ര ഉണ്ടായാൽ എന്താ, അത്ഭുതങ്ങൾ എത്ര തന്നെ ഉണ്ടായാൽ എന്താ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒരുമിച്ചുകൂടി എന്നത് ഫസാദുഹും, ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കുകയല്ലാതെ അതിന് ലോപം വരികയില്ല. ഇന്നമൽ മുഖ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാ വജിലത് ഖുലൂബും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എട്ടാമത്തെ രണ്ടാമത്തെ വചന തീർന്നില്ല. സൂറത്ത് ആലിമ്രൻ ആ വചനം എന്ന് കേട്ടോളീട്ടോ. അല്ലദീന ഖാല ലഹും നാസു ഇന്നന്നാസ قد جمعوا لكم فاخشوهم فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل. അർത്ഥം കേട്ടോ എന്താ പറയുന്നത്? ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ സൈന്യത്തെയും കൊണ്ട് വന്നിരിക്കുന്നു, ഇസ്രായേലിന്റെ സൈന്യം വന്നിരിക്കുന്നു, ആയുധങ്ങളുണ്ട്, മിസൈലുകളുണ്ട്, പാട്രിയോട്ടിക് മിസൈലുകളുണ്ട്, അയൺ ടോണുകളുണ്ട്, അവർ വന്നിരിക്കുന്നു, നിങ്ങൾ പേടിച്ചോളീ. ഈമാനുള്ളവരെ ഫസാദുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചു. ഈമാനുള്ള 20 പേരുണ്ടെങ്കിൽ 200 പേരെ അതിജയിക്കാം, ഈമാനുള്ള 200 പേരുണ്ടെങ്കിൽ 2000 അതിജയിക്കാം. ഈ ഖുർആനാ ഞങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾക്കോ കൈയോണ്ട് തൊടാൻ പറ്റാത്ത മൊയ്തീമാലേ ചിന്തിക്ക്. എന്നിട്ട് അടുത്ത വാചകം തരയോ, വക്കാലു ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാ മതി. ഇവര് പറയണതോ ഷെയ്ഖ് വേണോ മോനെ, സർവസ്വന്നി എന്നിലേൽപ്പിച്ചോ, അങ്ങനെ ഒരു ഷെയ്ഖ് വേണം. എത്ര പിഴച്ച വാദമാണ്! മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല, മൂസാനബിനോട് ചോദിച്ച് നമ്മൾ എന്താക്കുന്നു. മൂസാനബി പറയാണ് എന്ത്, അല്ലാ മുക്കൻ ഇന്ന മകി റബ്ബി സയ്യിദീൻ, പടച്ചോനൊരു മാർഗം കാണിച്ചു തരും. ഞാനുണ്ടല്ലോ നിങ്ങൾക്ക്, എന്നെ പിടിച്ചോ, നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല എന്നല്ല, അല്ലണ്ട് നിങ്ങൾക്ക്. ഈ ഫൈസി ഏത് ദീനാണ് പറയുന്നത്? ഈ ഫൈസിയുടെ മതമേതാണ്? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ഈ ഫൈസിയുടെ മതമേതാണ്? അടുത്തത് 9-ാമത്തെ ക്ലിപ്പ്, ഒരു മിനിറ്റ് മോനെ, ക്ലിപ്പിടില്ലേ. ഈ 9-ാമത്തെ ക്ലിപ്പ് ഇടുമ്പോൾ എന്നിട്ടും നിങ്ങളുടെ നാട്ടുകാർ നന്നാകുന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഈ 9-ാമത്തെ ക്ലിപ്പ് നിങ്ങൾ കേട്ടോളി, എന്താ ഉസ്താദുമാരുടെ ഇപ്പോഴത്തെ വാദം എന്ന് നിങ്ങൾ മനസ്സിരുത്തി 9-ാമത്തെ ക്ലിപ്പ് ഒന്ന് കേൾക്കി. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാലെ കുടുംബക്കാരാണ്. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം, അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാലെ അടുത്ത് വന്നു, എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തു മിനല്ലാ, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി, വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടേയവരാണ് മഹാനരായ ഷെയ്ഖുന. മനസ്സിലായോ? ഞങ്ങളുടെ എന്റെ വീടിന്റെ അടുത്താണ് മടവൂര്, എന്റെ അമ്മന്റെ കുടുംബക്കാരുടെ അടുത്ത്. ഈ ചിറ്റടി മീത്തൽ അബൂബക്കർ പറഞ്ഞത്രേ അനല്ലാ, ഞാൻ തന്നെ ആട്ടോ അല്ലാ. ഞാനൊരു ചെറിയ തമാശ പറഞ്ഞോട്ടെ. തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഞാനാ പ്രൈവറ്റ് സെക്രട്ടറി ഗണേശനാ. തൊട്ടടുത്താഴ്ച ചെന്ന് ഗണേശനെ കണ്ട മൂപ്പര് പറയാ, ഞാനാ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാന്ന്. എങ്ങനെ ഉണ്ടാവും? ഇത്രയും കാലം CM മടവൂർ, CM വലിയുള്ള എന്നായി പറഞ്ഞ്, ഇപ്പൊ പറയുന്ന വലിയുള്ള അല്ല തന്നെയാണ്. ഒരു മനുഷ്യൻ, ഒരു ഔലിയ ഞാനാണ് അല്ലാ എന്ന് പറഞ്ഞോന്ന് അത് നമ്മൾ വിശ്വസിക്കണം. ആധുനിക ലോകത്തെ അവസ്ഥയത്, ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാനൊരു കാര്യം പറയാം. ഈ ക്ലിപ്പ് കേട്ടപ്പോൾ, കുറച്ച് മുമ്പാണ്, 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ക്ലിപ്പ് കേട്ടപ്പോൾ ഞാൻ അന്ന് ഉറങ്ങിയില്ല. ഖുർആൻ എടുത്ത് മുന്നിൽ വെച്ചു. എനിക്കങ്ങനെ ഒരു പതിവുള്ളത് കൊണ്ടാണ്, അനല്ലാന്ന് വിശ്വാസികൾ പറയോ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലോ ആദ്യം എതിർക്കണ്ട. ഞാൻ ഖുർആൻ കംപ്ലീറ്റ് നോക്കി. അവൻ ഖുർആൻ കംപ്ലീറ്റ് നോക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, 114 അധ്യായം നോക്കണം. സൂറത്ത് യൂസുഫ് ഞാൻ നോക്കി, യൂസുനബി പറഞ്ഞില്ല അനല്ലാ, ഞാൻ അല്ലയെന്ന്.
യൂസുഫ് നബിയുടെ ഉപ്പ യാക്കൂബ് നബി പറഞ്ഞില്ല ഞാൻ അല്ലയാണ്. ആദൻ നബിയെ കുറിച്ച് സൂറത്ത് ബക്കറ 30 മുതലുണ്ട്. ആദൻ നബി പറഞ്ഞില്ല ഞാൻ അല്ലയാണ്, മറിച്ച് അല്ലാ നീ എനിക്ക് പൊറത്തു തരണമെന്നാ പറയുന്നത്. ഞാൻ അല്ലയാന്നല്ല, അല്ലാ നീ എനിക്ക് പൊറത്തു തരണോ. ഈസാ നബിയെ നോക്കി. അപ്പൊ ഈസാ നബി പറയുന്ന എന്താറിയോ, അല്ലയാണെന്നല്ല, പിന്നെയോ പിന്നെയോ. ഈസാ നബി പറയാണ് ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജാലനി നബിയാ. സൂറത്ത് മറിയം 31-ാമത്തെ വചനം, ഞാൻ അല്ലാന്റെ അടിമയാണ്. ഈസാ നബി ബാപ്പല്ലാതെ ജനിച്ച മോൻ, ആ മോൻ പറയാണ് ഞാൻ അല്ലാന്റെ അടിമയാണ്, ഞാൻ അല്ലയാണ് എന്നല്ല. ഇബ്രാഹിം നബി പറയുന്നത് ഞാൻ അല്ലാന്റെ അടിമയാണ്. നൂഹ് നബി പറയുന്നത് ഞാൻ അല്ലാന്റെ അടിമയാണ്. ചിന്തിക്ക്, അനല്ലാന്ന് ഒരു നബിയും ജീവിതത്തിൽ പറഞ്ഞില്ല. ഇനി നമ്മൾ ചോദിക്കുക, ഇത് ഒരു നബി പോലും അനല്ലാന്ന് എത്ര മർത്തബ കൂടിയാലും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും സഹാബി പറഞ്ഞോ അനല്ലാന്ന്? ഇല്ല. ഇനി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പോയിന്റാണ് ഈ പറയുന്നത്. ഞാൻ ഈ മൂവാറ്റുപുഴക്കാരോട് ചോദിക്കുകയാണ്, മൂവാറ്റുപുഴ എന്ന് ഒരാൾ ചന്ദ്രനിൽ പോയാൽ, മൂവാറ്റുപുഴയെന്ന് ഒരാൾ ചന്ദ്രനിൽ പോയാൽ അത്ഭുതമാണോ? ആണോ? ആണോ? ആണ്. സൂര്യനിൽ പോയാലോ? സൂര്യനിൽ പോയാലോ അതിനേക്കാളും വലിയ അത്ഭുതം അല്ലേ? അതിനേക്കാളും വലിയ അത്ഭുതം. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ്. 15 കോടി കിലോമീറ്റർ അകലെ. ചിന്തിക്കണം, 15 കോടി കിലോമീറ്റർ അകലെ. ആ സൂര്യൻ ഉൾക്കൊള്ളുന്ന ഒന്നാം ആകാശം, സ്റ്റാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, മാഗ്നറ്റോസ്ഫിയർ എന്നൊക്കെ പറയുന്ന ഭൂമിയുടെ ഉപരിതലത്തിലെ ആ ഒന്നാം ആകാശത്തിൻ്റെ താഴെയായ കാര്യങ്ങൾ. ഈ ഒന്നാം ആകാശത്താണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും. ഈ ഒന്നാം ആകാശം കഴിഞ്ഞിട്ട് രണ്ടാം ആകാശം, ഐ ആം റൈറ്റ്? രണ്ട് കഴിഞ്ഞിട്ട് മൂന്ന്. ഇനി എൻ്റെ ചോദ്യം, ഒരാൾ സൂര്യനിൽ പോയി മൂവാറ്റുപുഴയെന്ന്, അത്ഭുതത്തിൻ്റെ അത്ഭുതമല്ലേ, അയാളെപ്പറ്റി നമ്മൾ എന്തൊക്കെ പറയും? സൂര്യനും കഴിഞ്ഞ് ഒന്നാം ആകാശം കഴിഞ്ഞ് രണ്ടാമത്തെ ആകാശത്തിൽ ഒരാൾ പോയി മൂവാറ്റുപുഴയെന്ന്, ഫൈസി പോയി എന്ന് വിചാരിക്കുക. അങ്ങനെങ്കിലും സ്വപ്നം കൊണ്ടെങ്കിലും മൂപ്പര് എവിടെങ്കിലും എത്തട്ടെ. അത് കഴിഞ്ഞ് മൂന്നാം ആകാശത്ത് പോയി, അത്ഭുതമാണോ? അത്ഭുതത്തിൻ്റെ അത്ഭുതമാണ്. സമ്മതിച്ചോ? സമ്മതിച്ചു. നാലാം ആകാശം, 5, 6, 7, 7 കഴിഞ്ഞ് ബൈത്തുൽ മാമൂർ, അവിടെ വരെ ഒരാൾ പോയി. ആരാത്? 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 റസൂലി. അതിനെപ്പറ്റി അല്ല എന്താ പറഞ്ഞ്, എന്താ പറഞ്ഞ്? സുബ്ഹാനല്ലദി അസ്രാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. 7 ആകാശം കടന്നു പോയൊരാള് എന്നിട്ട് പോലെ അല്ല പറയുന്നതറിയോ? 7 ആകാശം പോയി എന്നുള്ളത് കൊണ്ട് മുഹമ്മദ് നബിയിലേക്ക് ഒരു അത്ഭുതവും നിങ്ങൾ കൊടുക്കണ്ട. എൻ്റെ അടിമയാ, ചിന്തിച്ചോളി, എൻ്റെ അടിമയാ. 7 ആകാശം കയറിപ്പോയാൽ പോലും മുഹമ്മദ് നബി വരെ അടിമയാണ്. എന്നാ മുഹമ്മദ് നബി ജീവിതത്തിൽ 7 ആകാശം കഴിഞ്ഞ് വന്നിട്ട് അനല്ലാ ഞാൻ അല്ലയാണ് എനിക്ക് കഴിയാത്തൊന്നുമില്ല എന്ന് പറഞ്ഞു? ഇല്ല. കാരണം മുഹമ്മദ് നബി മുഅ്മിനായിരുന്നു, കാഫറല്ല. ചിറ്റടി മീത്തൽ അബൂക്കർ അനല്ലാന്ന് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാട്ടോ എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. ഇനി അങ്ങനെ പറഞ്ഞു ഒന്നുകിൽ പിരാന്ത്, അല്ലെങ്കിൽ ഫിറൗന്റെ ശിഷ്യൻ, രണ്ടാലൊന്ന്. ഞാനിങ്ങനെ ഖുർആനോട് പരിശോധിച്ച്, അടുത്ത വാചകട്ടോ. അപ്പൊ ഖുർആനിൽ എവിടെയും മുഅ്മിനീങ്ങളുടെ വായെന്ന്, മുഅ്മിനിന്റെ ചുണ്ടിനിടയിലെ നാവിലൂടെ അനല്ലാ എന്നുള്ളൊരു വാചകം വരില്ല. പിന്നെ ഞാൻ പരിശോധിച്ചു ഖുർആനിൽ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ ഞാൻ കണ്ടുമുട്ടി. കണ്ടുമുട്ടിയ ഒരാളെ, ആള് കേമന, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാ, ആണുങ്ങളൊക്കെ അറുകൊല ചെയ്ത ഒരാളാ. ആളെ പേര് ഫിറൗന്, പച്ച കാഫർ. ആ പച്ച കാഫർ ലോകത്തോട് പറഞ്ഞ കാര്യമാണെന്ത്? ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുകും ഇല്ലാലാ അന റബ്ബുകും ഇല്ലാലാ, ഞാനാ പരമോന്നതനായ റബ്ബ്. അപ്പൊ ഒരു കാഫറിന്റെ തൊള്ളയെന്ന് വന്ന വാക്ക് ചിറ്റടി മീത്തൽ അബൂക്കറിന്റെ വായിൽ നിന്ന് വരിക, ഞാൻ തന്നെയാണ് അമ്മ. നിങ്ങൾ നോക്കി എത്ര പിഴച്ച വാദമാണ് കേരളത്തിലെ ഉസ്താദുമാർ പ്രചരിപ്പിക്കുന്നത്. അള്ള പറയുന്നൊരു വാചകമുണ്ട്, അപാരമാണ്. ഞാൻ എല്ലാ ദിവസവും ഖുർആനിലൊരു 3 ആയത്തിങ്ങനെ അങ്ങനെ ഓതിയിട്ട് സൂറത്ത് ഖസസ്, സൂറത്ത് അങ്കബൂത്തൊക്കെ കഴിഞ്ഞ് സൂറത്ത് റൂമിലാണ് ഇപ്പോൾ ഉള്ളത്, 30-ാം അധ്യായം. സൂറത്ത് ഖസസിലെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സൂറത്ത് ഖസസ് 28-ാം അധ്യായമാണ്. അതിലെ 41-ാമത്തെ വചനം എന്താ അറിയോ? നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഫൈസിമാരുണ്ടാകും. ഔ
എന്റെ റബ്ബെ ഞാനത് കണ്ടിട്ട് കിടുങ്ങിപ്പോയി. വജാല്ലാഹും അയിമ്മത്തയ്യദൂന ഇലന്നാർ, അവരെയൊക്കെ ഞാൻ നരകത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരാക്കി. അപ്പൊ നരകത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരുണ്ട്. വയാ കൗമി മാലി അദൂക്കും ഇലൻ നജാത് വതദൂനനി ഇലന്നാർ. 41-ാം അധ്യായം 41-ാമത്തെ വചനം, ജനങ്ങളെ എനിക്ക് എന്തൊരു അനുഭവമാണ്, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് വിളിക്കുന്നു. അപ്പൊ നരകത്തിലേക്ക് വിളിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. സൂക്ഷിച്ചോളി, സൂക്ഷിച്ചോളി. ഇനിയോ, ഇനിയോ അടുത്തത് 10-ാമത്തെ ക്ലിപ്പ്. പാപികളായ ആഹുറു സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനെയാണ്. ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു കുഫർ. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ കേട്ട ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ചിന്തിക്കും, ഈ മൂവാറ്റുപുഴ, ഞാൻ ലളിതമായി പറയാം, ഈ മൂവാറ്റുപുഴയിൽ നമ്മൾ സാധാരണ നമ്മുടെ പരിചയക്കാരെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കണ്ടുമുട്ടില്ലോ. ഒരു 2 മാസം കാണാത്ത ഒരാളെ അസ്സലാമു അലൈക്കും, ഹബീബേ ജി എവിടെയായിരുന്നു? ആ ഞാനൊന്ന് ദുബായ് പോയിരുന്നു. ഓക്കെ, ഖൈറല്ലേ? അപ്പം അയാൾ പറയുന്നത് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് അനുഗ്രഹം കൊണ്ട് ഖൈറാണ്. ഇനി നിങ്ങളിതിങ്ങനെ പറഞ്ഞു നോക്കി, ആ സി എം അടവൂരിൻ്റെ നിയമത്ത് കൊണ്ട് ഞാൻ നല്ല ഖൈറിലാണ്. ഓ, ഇബ്രാഹിം നബീൻ്റെ നിയമത്ത് കൊണ്ട്. പച്ച കാഫറാണോടോ, പച്ച കാഫർ. ഞാൻ പറയുന്നത് അബൂജാൽ നല്ല നരകത്തിലിട്ട് മൂല്യമാരെ സ്വർഗത്തിലിട്ടാലേ അത് പടച്ചോൻ്റെ നീതിക്കെതിരാ. ശരിക്കും ഇന്നിക്ക് ഏത് ദുനിയാവിലെ എല്ലാ ഖൈറും നിഅമത്തും നമുക്ക് നൽകുന്നത് അല്ലല്ല, ചിറ്റടി മീത്തൽ അബൂബക്കറാണ്. മണ്ണോട് മണ്ണ് ചേർന്ന് മരിച്ച് ഹൃദയത്തിന്റെ മിടിപ്പുകൾ നിയന്ത്രിക്കാനാവാത്ത ദുർബലനായ ഒരു മനുഷ്യനാണ് എല്ലാ നിയമത്തും നമുക്ക് തരുന്നത് ദുനിയാവിലും ആഖിറത്തിലും. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, മുജാഹിദ് പ്രസ്ഥാനമാണ് സത്യം. എന്താ കാരണം? യൂസുഫ് നബി എന്ന് പറഞ്ഞൊരു നബിയുണ്ട്. ഫൈസി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ജനങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ നബി, ആ നബിയുടെ ദുആ എന്താറിയോ? ആ നബിയുടെ ദുആ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 101-ാമത്തെ വചനം. അങ്ങനെയാ, അങ്ങനെ തെളിവ് പറയണ്ടേ? തെളിവ് അങ്ങനെ പറയണ്ടേ? കേട്ടോ, റബ്ബിക്കദ് ആതൈതനി മിനൽ മുൽക്കി, അല്ലാ നീയാണ് ട്ടോ എനിക്ക് രാജാധികാരം നൽകിയത്. അല്ലംതനി മിൻ തഅ്‌വീലിൽ ഹദീസി, സ്വപ്ന വ്യാഖ്യാനം നീയാണ് എനിക്ക് പഠിപ്പിച്ചത്. അൻത വലിയ ഫിദ്ദുനിയാ വൽആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ വലിയ. അൻത വലിയ ഫിദ്ദുനിയാ വൽആഖിറ, തവഫനി മുസ്ലിമ വാലൈക്കിനി ബിസ്വാലിഹീൻ. അണ്ടോ, എല്ലാ നിഅമത്തും എല്ലാ ഖൈറും. ഇനി സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 7-ാമത്തെ വചനം, വൈദ തഅദന റബ്ബുകും ലൈ ശകർതും ലാസീദന്നകും വലൈ കഫർതും ഇന്ന അദാബീ ലശദീദ്. ഞാൻ നിങ്ങൾക്ക് നിയമത്ത് നൽകി, ആ നിയമത്തിനോട് പോസിറ്റീവായി പ്രതികരിച്ചാൽ നിയമത്ത് അധികരിപ്പിച്ചു തരും. എന്നോട് നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബീ ലശദീദ്. ഇനി വേറൊരു വാചകം കേട്ടോ, അല്ലാത്തൊരു 40 വയസ്സുള്ള ഒരാളുടെ ദുആ പറയാനുള്ള, ഞാൻ പറഞ്ഞതൊന്നും കൂടി മനസ്സിലാക്കിക്കോളി. അത് അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്ന കസീറ മിനൽ അഖ്ബാരി വറുഹ്ബാൻ ലയൂഖുലുന അംബാല الناس ബിൽബാത്തിൽ വയസ്ദൂന അൻ സബീലില്ലാ. 9-ാം അധ്യായം 34, പണ്ഡിത പുരോഹിതന്മാരല്ല ഭൂരിപക്ഷവും അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങളെ തെറ്റിക്കും, നിങ്ങളെ പൈസ പുട്ടുമുണങ്ങും. അല്ലേ പറയുന്നത് ഓർത്തോളി. എനിക്ക് കേട്ടോ, അടുത്ത് എനിക്ക് വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു ഭാഗ എന്താ, വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. അലിയൗമ അക്മൽതു ലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന, എന്റെ അനുഗ്രഹം ഞാൻ ഇവിടെ പൂർത്തിയാക്കുന്നു. മതമാകുന്ന അനുഗ്രഹം നബി ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ചിറ്റടി മീത്തൽ അബൂബക്കർ തന്നതല്ല, ഇബ്രാഹിം നബി തന്നതല്ല, ആ അനുഗ്രഹം റബ്ബ് തന്നതാണ്. ഖുൽ ബി ഫദ്ലില്ലാ വബി റഹ്മതിഹി, അല്ലാഹുവിന്റെ നിയമത്താണ് ഖുർആൻ, അല്ലാഹുവിന്റെ നിയമത്താണ് മഴ, അല്ലാഹുവിന്റെ നിയമത്താണ് നാവ്, അല്ലാഹുവിന്റെ നിയമത്താണ് സെറിബ്രം, അല്ലാഹുവിന്റെ നിയമത്താണ് പാൻക്രിയാസ്, ഇതൊക്കെ അല്ലാഹ് തന്നതാണ്. ഇനി വിശന്നിട്ട് റസൂൾ എങ്ങനെ നടക്കുക രാത്രി,
അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു, ഉമർ ബിൻ ഖത്താബിനെ കണ്ടു, അബൂ ഇബ്ൻ അൻസാരി ക്ഷണിച്ചു, ഒരു ഗ്ലാസ് വെള്ളം കിട്ടി. അപ്പൊ റസൂൽ പറയണെന്നറിയോ, സുമ്മല്ല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഖീം, ഈ അനുഗ്രഹത്തെ കുറിച്ച് അല്ല നമ്മളോട് ചോദിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ ഭൂമിയിലും ആഹ്റത്തിലും സകല നിയമത്തും തരുന്നത്, സകല നിയമത്തും തരുന്നത് ചിറ്റടി മീത്തൽ അബൂബക്കറാണ്. ചിന്തിക്ക് എവിടെയാണ് ഈ ഉമ്മത്ത്? തീർന്നില്ല. ഒരു ഖുർആനിക വചനം കൂടി പറയാതില്ലേ, അടുത്ത ക്ലിപ്പിലേക്ക് നിന്ന് പോവാം. അയ്യതാ, 40 വയസ്സുള്ള ഒരു പൗരന്റെ പ്രാർത്ഥന പറയുന്നുണ്ട്, ഒരു കുടുംബനാഥന്റെ പ്രാർത്ഥന. അള്ളാന്റെ ഗ്രന്ഥ മുജാഹിദ് വാരിശേരി പറയുന്നു കേട്ടോ, ഖുർആനിലെ 46:15 വചനം. റബ്ബി ഔസീനീ അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അമല സാലിഹം തർലാഹു. എന്താ ഇതിന്റെ അർത്ഥം അറിയോ? അല്ലാ, എനിക്ക് നീ പ്രചോദനം നൽകണേ അല്ലാ. എന്തിന്? എന്തിന് എനിക്ക് നീ പ്രചോദനം നൽകണേ അല്ലാ. എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ നൽകിയ അനുഗ്രഹത്തിന്, നീ നൽകിയ അനുഗ്രഹത്തിന്, നബിയെ നിങ്ങൾ നൽകിയ അനുഗ്രഹത്തിന് എന്നല്ല, ഇബ്രാഹിം നബി നിങ്ങൾ നൽകിയ അനുഗ്രഹത്തിന് എന്നല്ല, ചിട്ടടി മീത്തൽ അബൂബക്കർ അയ്യ നൽകിയ അനുഗ്രഹത്തിന് എന്നല്ല, അല്ലാ നൽകിയ അനുഗ്രഹത്തിന്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം, ഇത് മാത്രമാണ് ഇസ്ലാം. ഇവിടുത്തെ സൂഫിസും ത്വരീഖത്തും കാടുകേറിയ പിഴച്ച അദ്വൈതവാദമാണ്, അതിൽ നിന്ന് കടമെടുത്തതാണ്. അടുത്ത ക്ലിപ്പ്. ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം ഞങ്ങൾക്ക് നൽകണേ യാ റസൂൽ, ഈ അക്രമത്തിന് ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാ. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാ. കൂടുതൽ കേൾക്കേണ്ട ജനങ്ങൾ, ആ നീചൻ ഏറ്റവും ലേറ്റസ്റ്റാ നൗഷാദ് ബാക്കവി ഉണ്ടായില്ലേ, അതിൽ നിങ്ങൾ കണ്ടോ നൗഷാദ് ബാക്കവിനെ കണ്ടോ? കണ്ടോ നൗഷാദ് ബാക്കവി? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്ന പ്രഭാഷകനാ, അത്യാവശ്യം ജനങ്ങൾ അറിയുന്ന ഒരാളാ. എന്താ പറയണത്? ഞങ്ങൾക്ക് തൗബണ്ടോ നബിയേ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാ, തൂബൂ ഇലല്ലാ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ. 66:8 വചനമാണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളമു അൻഫുസഹും ദക്കറുല്ലാഹ്, നിങ്ങൾ സ്വന്തത്തോട് അതിക്രമം ചെയ്താൽ പൊറുക്കനെ തേടേണ്ടത് അല്ലാഹുവിനോടാണ്, അല്ലാഹാണ് നിങ്ങൾക്ക് പുറത്തു വരുന്നത്. വല്ലദീ, നോക്കൂ, റസൂലിനോട് പറയാണ്, നബിയേ എന്റെ അടിമകൾ എന്നെ കുറിച്ച് പറയണം, എന്റെ കാരുണ്യത്തെ തൊട്ടവരോട് നിരാശരാകരുതെന്ന് പറയൂ. എന്നോട് താവാ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാന്, അയാൾ പൂർവ്വം പറയണെന്നറിയോ, തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും, നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബ മുഹമ്മദ് നബി എന്നല്ല, ഇവിടെ മുഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ശിർക്ക് ചെയ്യാണ്, പച്ച മുശിരിക്കണം, അബൂജലിനെ കാണാൻ ഞങ്ങൾ അയാളൊക്കെയാണ്. പിന്നെ ഈ പഹേർക്ക് നല്ല രാഗവും രീതിയും കൊടുത്തിട്ട് ജനങ്ങൾ അതിലിങ്ങനെ പങ്കജുദാസിൻ്റെ ഗസലൊക്കെ കേൾക്കുന്ന മാതിരി ഇങ്ങനെ മുഴങ്ങി നിൽക്കുക. അതിലേറ്റവും രസമുള്ളൊരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചോ, മൊയിലിയാർ കൃത്രിമമായിട്ട് കരയാണ്. മൊയിലിയാർ കണ്ണും ഞാനത് സൂം ചെയ്ത് ചരിക്കുന്നു, ഒരു തുള്ളി കണ്ണീർ മൊയിലിയാർ, നാട്ടുകാർ ഭയങ്കര കരച്ചിൽ. അതിൽ മോനെ മോനെ അതൊന്നുകൂടി അതൊന്നുകൂടി അതൊന്ന് കണ്ടുപിടിച്ചോ. എല്ലാരും കണ്ട ഔഷാദ് ബാക്കിനെ കണ്ടല്ലേ? ഇനി ഞാനൊരു നോണർജി അറിയണ്ട, അതാ മുതല്, നല്ല മുതലാ. നല്ലോണം ചിന്തിച്ചോളി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നബീനോട് ദുആ ചെയ്ത് കരഞ്ഞ ഇതിൽ ഒരൊറ്റൊരുത്തനും അള്ളാന്റെ മുമ്പ് കരയാത്തവനായിരിക്കും, പടച്ചോന്റെ മുമ്പിൽ കരയാത്തവനായിരിക്കും. ചിന്തിച്ചോളി നല്ലോണം, മുഹമ്മദ് നബി ആരാധ. നബി എന്താ പറഞ്ഞത്? കുൽ ഇന്നമാദു റബ്ബി വലാ ഉശ്രിക്ക് ബി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യില്ല. വക്കാല റബ്ബുക്കും ദൂനി അസ്തജിബിലക്കും, നിങ്ങൾ അള്ളഹാനോട് ദുആ ചെയ്തോളി. ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിൽ പൊറുക്കലിനെ തേടുന്നത് അള്ളഹാനോടാ. ഫഖുൽ തുസ്താഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ,
എഴുപത്തൊന്നാം അധ്യായം പത്താമത്തെ വചന നൂഹ് നബി പറയാണ്, നിങ്ങൾ ഔലിയാക്കളോട് ഇസ്തിഗ്ഫാർ എടുത്തിട്ടുണ്ട്, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ എടുത്തിക്കൊള്ളിയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ഉമ്മത്തിലെ 1 കോടി മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളെയും നയിക്കുന്ന പണ്ഡിതന്മാർ ശിർക്കിന്റെ പ്രചാരകരാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി. വിശ്വത്തിന്റെ കൂടെ നിങ്ങൾ കൂടണമെന്ന് ഞങ്ങൾ പറയാം, വേണേ കൂടിയാൽ മതി, നിങ്ങൾക്ക് നന്നേന്ന് തോന്നാനേ കൂടിയാൽ മതി, പക്ഷെ കഷ്ടമാണ് നിങ്ങളെ കാര്യം, കഷ്ടമാണ് സുഹൃത്തുക്കളെ. അടുത്ത ക്ലിപ്പ് കേട്ടോളി. അങ്ങ് തൗഹീദിലേക്ക് വിളിക്കുമ്പോൾ വെറും തൗഹീദിലേക്കുള്ള വിളി പോരെ നബിയേ, സാരോപദേശം പോരെ നബിയേ, ബിൽ ഹിക്മത്തി, യുക്തിപൂർവം വേണം, യുക്തിപൂർവം വേണം. എന്ത് യുക്തി? തൗഹീദ് എന്ന് പറഞ്ഞിട്ട് നായക്ക് പേ ബാധിച്ച മാതിരി ഭ്രാന്തായക്ക, എന്നിട്ട് പാവപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരുടെ ആരാധനാലയമായ അമ്പലത്തിന്റെ നടയിൽ ചെന്ന് വാതിൽക്കൽ ചെന്ന് തൗഹീദ് പ്രസംഗിക്കാൻ ഇവന്മാര്, ഈ നാട്ടിലുള്ള മാനവ സൗഹാർദ്ദം തകർക്കുക, അമ്പലത്തിന്റെ നടയിൽ ചെന്നിട്ട് തൗഹീദ് പ്രസംഗിക്കുക. ഒന്നും വേണ്ട, നമ്മുടെ ചന്തപ്പള്ളിയുടെ മുന്നിൽ വന്നിട്ട് നമ്മുടെ ആദർശത്തെ ചോദ്യം ചെയ്തിട്ട് ഒരു ടീം പ്രസംഗിച്ച എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? ഒന്ന് ചിന്തിച്ചോക്ക്, ഇങ്ങോട്ട് വരുന്നതെന്ന് ചിന്തിച്ചോക്ക്. എന്നിട്ട് പറയാ, അള്ളാഹു ചോദിക്കും എന്നതുകൊണ്ട് ഹൈന്ദവ സഹോദരന്മാരെ ഞാൻ ദൈരാഹിന്ന് പറയാൻ വന്നാണെന്ന് കുരയ്ക്ക, അമ്പല നടയിൽ ചെന്ന് കുരയ്ക്ക. ഇത് യുക്തിപരമല്ല, ഇതുകൊണ്ട് ദൂഷ്യണ്ടാവൂ. ഇത് യുക്തിപരമല്ല, ഇതുകൊണ്ട് ദൂഷ്യമുള്ളൂ. ഈ രണ്ട് കാര്യവും മനസ്സിലാക്കാത്ത ഒന്നാമത്തെ ആളാരറിയോ? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി ദുഷിച്ച മനുഷ്യനാണെന്ന് പച്ച നാവുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഈ ജന്മം. ആലോചിച്ച് നോക്ക്, ഇബ്രാഹിം നബി സൂറത്ത് അംബിയ എന്ന് പറഞ്ഞ അധ്യായം ഉണ്ട്. മനുഷ്യ ഫൈസി ജീവിതത്ത് കണ്ടിട്ടില്ല, ഞാൻ ഒന്ന് കാണിച്ചുതരാം, എടുത്ത് കാണിച്ചുതരാം. അതിൽ 50 മുതലുള്ള വചനം ഒന്ന് ഓതിക്കളാം, ജി മനുഷ്യനാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അമ്പലത്തിൽ കയറി പോവുകയാണ്. എവിടെ? അമ്പലത്തിൽ. മൂപ്പരെ വിളിച്ചു ഒരു പയ്യൻ. ഈ പ്രസംഗം നടത്തിയപ്പോൾ ഫൈസിനെ ഫോണിൽ വിളിച്ചു, മുജാഹിദിൽപ്പെട്ടൊരു പയ്യൻ. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മുജാഹിദ് ബാലിശ്ശേരിനെയല്ലേ ആ പറഞ്ഞത്? അപ്പോൾ മൂപ്പര് പറയാണ്, മുജാഹിദ് ബാലിശ്ശേരിനെ അമ്പലത്തിൽ ക്ഷണിച്ചിട്ടല്ലേ പോയത്, ക്ഷണിക്കാതെ പോയി പ്രസംഗിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഏ, ഇബ്രാഹിം നബിക്ക് കത്ത് കൊടുത്തിട്ടാണല്ലോ മൂപ്പര് അമ്പലത്തിൽ പോയത്. ഹാമുക്ക് വാക്ക് ചെവിക്ക് പുറത്തുനിന്നാ, ഖുർആനും തിരിയില്ല സുന്ന. ഇബ്രാഹിം നബി അമ്പലത്തിൽ പോവുക മാത്രമല്ല, അടുത്ത ബിംബത്തെ തച്ചാട്ടുടച്ച്, എന്നിട്ട് ഒരു ബിംബത്തിന്റെ മുകളിൽ കൈ പിന്നെ കോടാലി കൊളുത്തിയിട്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഇബ്രാഹിം നബിക്ക് ഹിക്മത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? മാത്രമല്ല, ഇബ്രാഹിം നബിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ട് പ്രശ്നമാവുന്ന മൂപ്പര് പറഞ്ഞ് ആ പ്രശ്നം അവിടെ ഉണ്ടായി. എന്നിട്ട് അള്ളാഹ് പറയാ, കദക്കാനത്തിലൊക്കെ മുസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിം, തൗഹീദിന്റെ കാര്യത്തിൽ ഇബ്രാഹിം നബി നിങ്ങൾക്ക് മാതൃകയാണ്. 60-ാം അധ്യായം 4-ാമത്തെ വചന. മാത്രമല്ല, ഏറ്റവും ഇയാൾ ഇസ്ലാം പഠിച്ചിട്ടില്ല, ഈ 360 വിഗ്രഹം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു കഅബ. അള്ളാഹനെ മാത്രം ആരാധിക്കാനുണ്ട് കഅബാലയം, പിന്നീട് ക്ഷേത്രമായി. 360 വിഗ്രഹം. അബൂജല നേതാവ് അവിടുത്തെ, ഇക്രിമ നേതാവ് അവിടുത്തെ. 360 വിഗ്രഹം വെച്ച് ഒരു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് തന്നെ നബി പ്രസംഗിക്കുന്നത്. കത്ത് കൊടുത്ത് അബൂജല, മൊഹമ്മദ് നബിയെ ഇവിടെ ഒരു പ്രസംഗം നടത്തണം, ഈ കത്ത് സ്വീകരിക്കണം. അബൂജല ഒപ്പ്. ആ ഫൈസിന്റെ ഫോൺ ക്ലിപ്പ് വേണേ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കപിച്ചരൂ. കുടുങ്ങിയിട്ടായാലും ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. ആ പെരിച്ചായി കൂട്ടു കുടുങ്ങിയമായി. അച്ചക്കൻ വിളിച്ചപ്പോ A to Z നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ശരിക്കും ഇവിടെ പഠിച്ചിട്ടാ വന്ന്. എത്ര ദിവസം ഉറക്കോ ഇനി ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഈ പ്രസംഗമൊക്കെ കേട്ട് തീർക്കണ അറിയങ്ങൾ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും രസം അറിയങ്ങൾ, മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്തില്ലേ, ആ തൽബിയത്ത് ചൊല്ലി വരുന്നത് കഅബയിലേക്കാ. അബൂജല ഹജ്ജ് നിർവഹിക്കാൻ കഅബല വരുന്നത്, ആ വിഗ്രഹം വെച്ച കഅബത്തിൽ ആ നബി ഇരുന്നിട്ട് പ്രസംഗിക്കുന്നത്. വൈലക്കും നബി പ്രസംഗിക്കുന്നത് ക്ഷേത്രത്തിൽ കയറിയിട്ടാ. ദുൽമജാസും മജന്നയും അതൊക്കെ ഏതാണ്? ഉത്സവ ചന്തകളാണ്. മൂസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ, അവരുമായുള്ള മത്സരം നടക്കുന്നത് ഉത്സവ ചന്തയിൽ വെച്ചാ. എല്ലാ മനുഷ്യർക്കുമുള്ള ഹിദായത്താണ് ഇസ്ലാം. എന്നാ അങ്ങക്ക് എനിക്കിതിൽ വലിയൊരു അത്ഭുതം ഒന്നും ആയിരുന്നു. അമ്പലത്തിൽ പോയിട്ട് നായി കുരക്കണമായിരി കുറച്ച് നോക്കാം. മൂപ്പർക്ക് നായിനോട് വലിയ മൊഹബത്താണ്. പോറ്റുന്നുണ്ടോന്നും കൂടി നോക്കിക്കോളി. കുരക്കുക കുരക്കുക എന്നാ പറയുന്നത്, തൗഹീദ് പറയൽ കുരക്കലാണ്, ലായിലായില്ലെന്ന കുരക്കലാണ്. അങ്ങനെ കുരച്ച ആളാ ഇബ്രാഹിം നബി, അങ്ങനെ കുരച്ച ആളാ അബൂദർ ഗിഫാരി. നിങ്ങൾക്കൊരു കാര്യം കാണോ, അബൂദർ ഗിഫാരി എന്ന നബി പറയണം, അങ്ങനത്തെ ഒരു മനുഷ്യൻ ആകാശത്തിന്റെ ചൂട്ടിലുണ്ടായിട്ടില്ല. പ്രശംസിച്ചു. എന്താ കാരണം?
അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ദാറുലർക്കമെന്ന് നേരെ പോയത് ക്ഷേത്രത്തിലേക്കാ, നേരെ പോയത് ഒരു ക്ഷേത്രത്തിലേക്കാ. ആ ക്ഷേത്രത്തിൽ പോയിട്ട് അബൂദർ ഗഫാരി പ്രസംഗിച്ചു, അടിയടി കിട്ടി, അടിയടി കിട്ടി. മൂപ്പർ പറയുന്ന ഹിക്മത്തല്ല, അടി കിട്ടിയിട്ട് നബീൻ്റെ അടുത്ത് നിന്നു. നബി ചോദിച്ചു, എനിക്ക് ഹിക്മത്തില്ലേ? ചോദിച്ചില്ല, കാരണം പൈസ പഠിച്ച് വക്കേം പറയുന്നില്ല, അധികമായി പോയി. എന്നിട്ടേ ഓരോ വീട്ടിലും കയറി തൗഹീദ് പറഞ്ഞിട്ട് ഒരു ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് അബൂദർ ഗഫാരിൻ്റെ കൂടെ വരിക. എന്നിട്ട് നബി പറയണം, ആകാശത്തിൻ്റെ ചുവട്ടിൽ അബൂദറിനെ പോലൊരു മഹാനെ ഞാൻ കണ്ടിട്ടില്ല. മൂപ്പരെന്താ പറഞ്ഞത്? നായ കുരക്കണമായിരി കുരക്കുകയാണ്. ഫൈസി, ഞാൻ പറയണം, നെഞ്ചത്ത് കൈവച്ച് പൊട്ടിക്കരഞ്ഞ് പശ്ചാത്തപിച്ച് ഷഹാദത്ത് കലിമ ഒന്നുകൂടി ഉറക്ക ചെല്ലി ഇസ്ലാം സ്വീകരിച്ച കളി മനസ്സിലായിക്കോ. ഇനി ഏറ്റവും രസം എന്താ അറിയോ? മൂപ്പരൊരു വൈരുദ്ധ്യവും പറഞ്ഞു കളഞ്ഞു, അതാണ് ഇനി അടുത്ത ക്ലിപ്പ്. എന്താ അറിയങ്ങൾ, അമ്പലത്തിൻ്റെ മുമ്പ് പോയി പ്രസംഗിച്ച് നമ്മൾ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതേ നാവുകൊണ്ട് പറയാണ്, ഇവർ സുന്നികളെ ശിർക്ക് പറയാന്നല്ലാണ്ട് അമുസ്ലിങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലില്ല. ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാവുക? നേരത്തെ എന്താ പറഞ്ഞ്? അമ്പലത്തിൻ്റെ മുമ്പ് മോനെ, അമ്പലത്തിൻ്റെ മുമ്പ് പോയി കുരക്കുക എന്നുള്ള ആദ്യം ഇട്, അതൊന്നുകൂടി ഇട്, എന്നിട്ട് മറ്റവും കൂടി തുറന്നിട്. അങ്ങ് തൗഹീദിലേക്ക് വിളിക്കുമ്പോൾ വെറും തൗഹീദിലേക്കുള്ള വിളി പോരെ നബിയെ, സാരോപദേശം പോരെ നബിയെ, ബിൽ ഹിക്മത്തി, യുക്തിപൂർവം വേണം, യുക്തിപൂർവം വേണം. എന്ത് യുക്തി? തൗഹീദ് എന്ന് പറഞ്ഞിട്ട് നായക്ക് പേ ബാധിച്ച മാതിരി ഭ്രാന്തായ, എന്നിട്ട് പാവപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരുടെ ആരാധനാലയമായ അമ്പലത്തിന്റെ നടയിൽ ചെന്ന് വാതിൽക്കൽ ചെന്ന് തൗഹീദ് പ്രസംഗിക്കാണ് ഇവന്മാര്. ഈ അടുത്ത ക്ലിപ്പ് കേട്ടോളൂ കേട്ടോ, പറഞ്ഞതിന് നേരെ എതിരി. ബിംബാരാധകരെ വെറുതെ വിടുന്ന ടീമാണിവര്, വിഗ്രഹത്തെ ആരാധിക്കുന്നവരെ വെറുതെ വിടും, അവരോട് തൗഹീദ് പ്രസംഗിക്കാൻ പോകൂല. എങ്ങനെ? അതായത് മുജാഹിദുകളെ ഖവാരിജുകളെ പോലെയാണ് നബിയുടെ ഒരു ഹദീസ് വിവരിക്കുക. അതുകൊണ്ട് ഇവര് ബിംബാരാധകരോട് തൗഹീദ് പറയില്ല, ഓരെ വെറുതെ വിടും. അതേ നാവുകൊണ്ടാ നേരത്തെ എന്ത് പറഞ്ഞ്? നായക്കൊരക്കണമായി അമ്പലത്തിന് മുമ്പ് പോയി തൗഹീദ് പറയണ്. അല്ല കാക്ക, ക്ഷമിച്ചാലിട്ടോ കുഞ്ഞുമോനെ, മനസ്സിലേ, വല്ല കാട്ടറായി അടിക്കുന്നുണ്ടോ? ഇത് രണ്ടു വരെ നാവുകൊണ്ടാ പറയണ്. ഓനെ ആ ക്ലിപ്പ് ഒന്നുകൂടി ഇടപെട്ട് 13 وَيَدْعُونَ أَهْلَ الْأَوْثَانِ بِمْبാരാധകരെ വെറുതെ വിടുന്ന ടീമാണ് ഇവര്, വിഗ്രഹത്തെ ആരാധിക്കുന്നവരെ വെറുതെ വിടും, അവരോട് തൗഹീദ് പ്രസംഗിക്കാൻ പോകൂല, വിഗ്രഹത്തെ പൂജിക്കുന്ന ആളുകളോട് പ്രസംഗിക്കാൻ പോകൂല. ഇങ്ങനുണ്ട്, നിങ്ങൾ മനസ്സിലായില്ലേ? പൈസ ആരാന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്ത ക്ലിപ്പ് അടുത്തോട്ടോ. അല്ല പറഞ്ഞിട്ടില്ലേ, ചോദിച്ചോളടാ തന്നേക്കാന്ന്. എത്ര ചോദിച്ചു തന്നോ? നിങ്ങൾ എന്നോട് ചോദിച്ചോ അസ്തജിബുലക്കും, ഞാൻ തന്നേക്കാന്നല്ല പറഞ്ഞിട്ടില്ലേ? എന്തോരം ചോദിച്ചോടോ, കിട്ടിയോ? കിട്ടിയോ? അല്ല ചോദിക്കാൻ മാത്രല്ലല്ലോ പറഞ്ഞതാണോ? അല്ല ചോദിക്കാൻ മാത്രാണോ പറഞ്ഞത്? അല്ലല്ലോ, ചോദിച്ചോ തന്നേക്കാന്നല്ല പറഞ്ഞത്. എന്തോരം ചോദിച്ചു, കിട്ടിയോ? എന്താ കിട്ടാത്തത്? ചോദ്യത്തിന്റെ മട്ട മര്യാദ പാലിച്ചില്ല. ചോദ്യത്തിനൊരു മര്യാദ ഉണ്ട്, ആ മര്യാദയാണ് തവസ്സുലാക്കിയിട്ടുള്ള ദുആ. എന്താ അവർ ആ പള്ളിക്കകത്തിന് ദുആ ചെയ്തത്? അല്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരുടെ എണ്ണം കുറയാത്ത വിധത്തില്, ഞങ്ങളുടെ ദേഹത്തിൽ പോറലേൽക്കാത്ത വിധത്തില്, ഞങ്ങൾക്ക് അപായങ്ങളും അപകടങ്ങളും വരാത്ത വിധത്തില്, ഈ പള്ളിയുടെ നാഥനായ അല്ലാ ഈ പള്ളിയെ രക്ഷപ്പെടുത്തണം എന്നല്ല അവര് ദുആ ചെയ്തത്. അല്ല പഠിച്ചോനെ, ഇറച്ചിയില് മണ്ണാക്കല്ലേ അല്ലാ, പള്ളിയെ കാത്തോളണ അല്ലാ, ഇത് നിന്റെ വീടാണ് അല്ലാ എന്നല്ല പ്രാർത്ഥിച്ചത്. എന്തവര് ദുആ ചെയ്തത്? അരുളാത്ത് നബി തോഹ വളരെ ഹക്കും പൊലിവാലും അഹ്ലുൽ ബൈത്ത് സഹാബുർ ഫലാഇലാലും. അല്ലാഹുവേ, ഞങ്ങൾ പാപികളായിരിക്കാം, ഞങ്ങൾ വിവരമില്ലാത്ത സാധുക്കളായിരിക്കാം, അല്ലാ നിന്റെ ഹബീബായ നബിയുടെ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ അഹ്ലു ബൈത്തിന്റെ മഹത്വം വെച്ചുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു അല്ലാ. ഇതിപ്പോ ഒന്ന് ശരിയല്ല ഈ ദുആ എന്നോട്ടോ സഹോദര. അള്ളഹാനോട് ചോദിക്കാൻ പറഞ്ഞില്ലേ അസ്തജിബിലക്കും, ഉത്തരം ചെയ്യുന്ന അള്ളാഹ പറഞ്ഞിട്ടില്ല, എന്നിട്ട് കിട്ടിയോ? അള്ളഹാനോട് നേരിട്ട് ചോദിച്ചാൽ കിട്ടൂല,
അല്ലാഹു പറഞ്ഞ മര്യാദ പാലിക്കണം, ശൈഖന്മാരിലൂടെ ആയിരിക്കണം. ഇനി ഞാൻ മുവാറ്റ് വഴി ഉദ്ധരിക്കുന്ന ഖുർആനിക വചനത്തിന് ജനങ്ങളെ നിങ്ങൾ മറുപടി പറയണം. ഫൈസി നിങ്ങൾ മറുപടി പറയണം. എന്തായാണ് പറഞ്ഞത്? അല്ലാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ കിട്ടൂല. ഉത്തരം കിട്ടിയോ? കിട്ടി. അപ്പോഴേ ഉത്തരം കിട്ടിയിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടോ, വൈദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ എന്നോട് ദുആ ചെയ്യാൻ പറയൂ നബിയേ എന്ന്. കുൽ ഇന്നമാ അദു റബ്ബി വഖാല റബ്ബുക്കും ദുഊനി അസ്തജിബ് ലക്കും കുല്ലദു ലദീന സഅംതും മിൻ ദൂനി. എന്തിനെ? മറിയം ബീവിയുടെ കറാമത്ത് കണ്ടപ്പോ ഹുനാലിക ദാ സക്കരിയ റബ്ബഹു, സക്കരിയ നബി റബ്ബിനോട് തേടി. മൂന്നാം അധ്യായം 36 മുതൽ 42 വരെയുള്ള വചനം. മിമ്പറിൽ വെച്ച്, മിഹ്റാബിൽ വെച്ച് നിസ്കരിക്കവേ അല്ലാഹു ഉത്തരം നൽകി. ഏതടയാളാണ് സക്കരിയ നബി കുട്ടിനെ തേടി? സൂറത്ത് ആലി ഇംറാൻ. സക്കരിയ നബിയോ യരിസുനി വ യരിസു മിന്നാലി യാക്കൂബ് അധ്യായം. എന്റെ എല്ലുകൾ ദുർബലമായി, എന്റെ ഭാര്യ വന്ധ്യയാണ്, എനിക്ക് കുട്ടി ഉണ്ടാവില്ല, പക്ഷെ നിന്നോട് നേരിട്ട് ദുആ ചെയ്യുന്നതിൽ ഞാൻ നിരാശനല്ല. എനിക്ക് കൊട്ടിളെ കൊണ്ട റബ്ബേ കൊടുത്തില്ലേ? റബ്ബി അബിലീമിന സ്വാലിഹീൻ 35:100 വചനം. ഇബ്രാഹിം നബിക്ക് കുട്ടികളെ കൊടുത്തില്ലേ? വായു ബൈദിനാദാ റബ്ബഹു അന്നി മസ്സനി അദുർ വാൻ തർഹമുർ റഹീമീൻ 21:83. എനിക്ക് രോഗം വന്നു, എനിക്ക് രോഗം മാറ്റി തരണേ റബ്ബേ, നീ കാരുണ്യവാനാണ്, മാറ്റിക്കൊടുത്തില്ലേ? ചിന്തിക്കി. നേരിട്ട് ചോദിച്ചു, കൊടുത്തു. നേരിട്ട് ചോദിച്ചു, കിട്ടി. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, റസൂൽ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ദുആ, ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ടുള്ള ഒരു ദുആ ഉണ്ടോ? സഹിഹായ റിപ്പോർട്ടിൽ എവിടെങ്കിലും ഉണ്ടോ? എല്ലാ ദുആയും അല്ലാഹുവിനോട് അല്ലേ? ചിന്തിക്ക്. 15 ക്ലിപ്പ്. ഈ വഴിയിൽ ജീവിക്കുന്ന ഒരു സാധകന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഗുരുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഗുരുവിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൽപ്പന അനുസരിച്ചേ പറ്റൂ. ഇതാണ് ആ തിഴകമ്പ്രന, നമ്മുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കൂ മോനെ. അങ്ങനെ അനുസരിച്ചാൽ നിർഫഴലി അജലിക്ക, നിനക്ക് വേണ്ടി നാം ഉയർത്തി മാറ്റിക്കളയും. ഋജുബന, നമ്മുടെ പുറഞ്ചട്ട, പുറന്തൊലി, ആ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച് മറച്ചു വെച്ച ആ കർട്ടണ്ടല്ലോ, ആ കുപ്പായം ഞാനാണ് മാറ്റിവെക്കും. അപ്പൊ എന്നെ ഞാനായിട്ട് യഥാവിധി കാണാൻ പറ്റും. നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ച്, നിഷ്കളങ്കമായി സ്നേഹിച്ച്, നമ്മെ അനുസരിക്കുന്നവരെ തൃപ്തിപ്പെടാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അനുവാദം ലഭിച്ചിരിക്കുന്നു നമുക്ക്. അതുകൊണ്ട് നാം തൃപ്തിപ്പെട്ടാൽ എല്ലാം ആയി. നാം തൃപ്തിപ്പെടണമെങ്കിൽ അതിനുള്ള ഡിമാൻഡ് നമ്മെ സ്നേഹിച്ചുകൊണ്ട് അമ്രനാ, നമ്മുടെ കൽപ്പന അനുസരിക്കുക. ഇത് വ്യക്തിപരമായ കൽപ്പനയല്ല, നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തം താല്പര്യങ്ങൾക്കുള്ള കൽപ്പനയല്ല ഇത്, അല്ലാഹുവിനെ അനുസരിക്കലാണ്. ഖുർആൻ പറയാണ്, ഏതൊരുവൻ തിരുദൂതരായ തങ്ങളെ അനുസരിച്ചുവോ, അവൻ ഓൾറെഡി അള്ളാഹനെ അനുസരിച്ചു കഴിഞ്ഞു, ഇനി വേറെ അള്ളാഹനെ തപ്പി നടക്കണ്ട. ഖുർആനായി പറയുന്നത് ഏതൊരുവൻ ദൈവദൂതനായ അല്ലാഹു അയച്ച അല്ലാഹുവിന്റെ ആളെ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചു. സഹോദരങ്ങളെ, ഗുരുതരമായ വിവരക്കട പറയുന്നു. റസൂൽ അനുസരിച്ചാൽ റസൂലാണ് അല്ലാഹ്, പിന്നെ അല്ലാഹനെ തേടി നടക്കണ്ട. നിങ്ങൾ ചിന്തിക്ക്, റസൂലിന്റെ പ്രത്യേകത എന്താ? സൂറത്ത് നജ്മിലെ 3-4 അഭീഷ്ടം അനുസരിച്ച് നബി പറയൂല, അനുസരിക്കുക, റസൂൽ അനുസരിക്കുക.
ഉലിലനുസരിക്കുക, മതപരമായ കാര്യത്തിൽ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കുക. ഇയാൾ പറയണെന്തറിയോ, ഒരു ഷെയ്ഖ് പറയുന്ന അനുസരിച്ച് അയാളനുസരിച്ച് ജീവിച്ചാൽ മതി, അയാൾ എന്താ പറയണ അത്. ഇസ്ലാം പറയണ അങ്ങനല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാവും ആരുടെ വാക്കിലും, ഈ റസൂൽ ഒഴികെ ബാക്കി ഏത് മഹാൻ്റെവും തള്ളാവുന്നു. ഇയാൾ പറയണെന്തറിയോ, ഒരു ഷെയ്ഖിനെ പിടിക്കുക, ആ ഷെയ്ഖിനനുസരിക്കുക, അതിലപ്പുറത്തെ നിങ്ങൾ ആലോചിക്കണ്ട, ആ ഷെയ്ഖിനാണ് അള്ളാഹു, ആ ഷെയ്ഖിനനുസരിക്കൽ അള്ളാഹിനനുസരിക്കലാണ്. അള്ളാഹ് ആ ഷെയ്ഖിന് നീ എന്തും പറഞ്ഞോ, ഞാൻ നിനക്ക് അനുവാദം തന്നു. എത്ര വലിയ വിവരക്കേടാണ് ഈ മൂവാറ്റുപുഴയിൽ ഇയാൾ പഠിപ്പിക്കുന്നത്. ഏറ്റവും പുണ്യമുള്ള സ്ഥലം ഏതാണെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു. റസൂൽ ഒന്നും മിണ്ടിയില്ലല്ലോ, ജിബ്രീൽ വന്നിട്ട് പള്ളിയാണെന്ന് പഠിപ്പിച്ചപ്പോൾ മാത്ര റസൂൽ അത് ചെയ്ത്. നോക്കൂ, നിങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ റസൂൽ പറയാ, ഹുദു അന്നി മനാസിക്കക്കും. ജിബ്രീൽ ഹജ്ജ് പഠിപ്പിച്ചു കൊടുക്കുക റസൂലുള്ളാഹിക്ക്. അത് കണ്ട് റസൂൽ പഠിപ്പിച്ചിട്ട് സഹാബത്തിനോട് പറയാണ്, എന്നെ ജിബ്രീൽ ഹജ്ജ് പഠിപ്പിക്കുന്നു, ഞാൻ ഈ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ഹജ്ജ് ചെയ്യേണ്ടത്. സെല്ലു ഖമാ റായിത്തു മുനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ്, അതിനെ ജിബ്രീൽ പഠിപ്പിച്ചാണ്, അതുപോലെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. എന്നിട്ട് ഇവിടെ എന്തൊക്കെയാ പറയണത്, ഞാൻ ഒരു ക്ലിപ്പൂടി ഇട്ടിട്ട് അവസാനിപ്പിക്കാൻ, ഒരൊറ്റ ക്ലിപ്പൂടി ഇട്ടിട്ട് അവസാനിപ്പിക്കാണ്. ആ ക്ലിപ്പ് ഭയാനകരമാണ്, കാന്തപുരത്തിൻ്റെ മകൻ്റെ ക്ലിപ്പാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വേദനിക്കേണ്ടതാണ്. ആരെയും വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ ഉദ്ദേശമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ ആശയത്തെയാണ് ഞാൻ പൊടിക്കുന്നത്. നിങ്ങൾ അവസാനത്തെ ക്ലിപ്പ് കേട്ടോളൂ, ഹൃദയം പൊട്ടിപ്പോ. നമ്മൾ ഈ മുസ്ലിം സമുദായം ജൂതന്മാരെക്കാളും ക്രൈസ്തവരെക്കാളും പിഴച്ചു പോകുന്ന ദയനീയമായ കാഴ്ചയെ നമ്മളിവിടെ കാണാൻ. ആ ക്ലിപ്പ് ഒന്ന് കേട്ടോളൂ. ഇവിടെ മർക്കസിൽ കോടഞ്ചേരി പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ടാക്സിന്റെ റെസിപ്റ്റ് മറച്ചു നോക്കിയാൽ ആ റെസിപ്റ്റിൽ കാണാം ജാമിഉൽ ഫുതൂഹ് 313. ഇത് കാറിന് നമ്പർ വാങ്ങും പോലെ വാങ്ങിയതല്ല, മസ്ജിദിന്റെ നമ്പർ 313 ആണ്. അത് അള്ളാഹു തആല തീരുമാനിച്ച അങ്ങനെ ആവണം എന്ന്. എന്താണ് അതിന്റെ കാരണം? നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടായി, അള്ളാഹു ഇഷ്ടപ്പെട്ട ബദരീങ്ങൾ ബദരീങ്ങൾക്ക് അള്ളാഹു തആല വെളിവായിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, എല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള. സഹോദരങ്ങളെ, നോളജ് സിറ്റിയുടെ പ്രശ്നമുണ്ടായപ്പോൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. ശരിക്കും നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ പോലും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് ദൈവ, കാന്തപുരത്തിൻ്റെ മോനെ 313 ദൈവ പ്രാർത്ഥിച്ചു എന്നാണ്. ബദരീങ്ങൾ ശരിക്കും ബദർ യുദ്ധത്തിൽ വന്ന് പാരോടാ പ്രാർത്ഥിച്ച്? ഖുർആന്റെ 8-ാം അധ്യായം 9-ാമത്തെ വചനം, ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫി മിനൽ മലായികത്തി മുർദിഫീൻ വലഖദ് നസറക്കും അല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല. അതാ അല്ലാഹു പറഞ്ഞു സൂറത്ത് ബക്കറ 124. അള്ളാഹിനോട് അവർ ഇസ്തിഹാസ നടത്തി. ശരിക്കും നോക്ക്, യേശുവിനെ കുരിശിലേറ്റുമ്പോൾ യേശു അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ബൈബിൾ പറയാൻ, കർത്താവേ കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മങ്ങെന്നിൽ നിന്ന് ഉയർത്തിയാലും എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അവിടുത്തെ ഇഷ്ടമാണ്. ഏലീ ഏലീ ലമ്മാ സബക്താനി. യേശു കുരിശിൽ അറിയുമ്പോൾ പ്രാർത്ഥിച്ച ദൈവത്തോട്. 260 കോടി ക്രിസ്ത്യാനികൾ ഇപ്പോൾ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തു. ഇവിടുത്തെ പിഴച്ച കക്ഷികൾ ബദരീങ്ങളോട് തന്നെ ദുആ ചെയ്തു. എത്ര ഇലാഹുകളെ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, എത്ര ഇലാഹുകളെയാണ് നീ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത്? സൂറത്ത് 38-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം, എത്രയോ ഇലാഹുകളെ. അതുകൊണ്ട് ഈ മൂവാറ്റുപുഴയിൽ ഞാനിവിടെ എല്ലാവരും പറയണം, നിങ്ങൾ നോക്കൂ, ഫലസ്തീനികൾ അവര് പോലും, അവര് ചെറിയ കുട്ടികൾ പോലും അള്ളാഹനോടാ പറയണത്, പടച്ചോനാ കയ്യുയർത്തുന്നത്, പടച്ചോനാടാ തേടുന്നത്, അള്ളാഹനോടാണ് തേടേണ്ടത്. നിങ്ങൾ അല്ലാഹനോട് സഹായിച്ചാൽ അല്ലാഹ് നിങ്ങളെ സഹായി, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വീടില്ല, ഇവിടെ കയറി കിടക്കാൻ കിടപ്പാടമില്ല, പക്ഷേ നിങ്ങൾക്കുണ്ടാകും സ്വർഗത്തിൽ, അതേ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നു. രാജകൊട്ടാരം വിട്ട് ആസിയ ബീവി പുറത്തു പോരുമ്പോ
ربي بنلي إنك بيتم في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين نادا فرعون إنك وطار منك بند نندد تلك الرفيد هذا إكتنا نمد لتشم فايسي നിങ്ങളോട് വ്യക്തിപരമായി എനിക്ക് വിരോധമില്ല, വിശ്വസ്തനില്ല. നിങ്ങൾ പഠിപ്പിക്കുന്നത് മുഴുവനും ഷിർക്കും കുഫ്റുമാണ്, കുഫ്രിയത്താണ്, ഖുർആനിനെതിരാണ്. പശ്ചാത്തപിച്ച് മടങ്ങിയാൽ നിങ്ങൾക്ക് നന്ന്. ഇന്ന് പശ്ചാത്തപിച്ചാൽ വലം യുസിറു അലാമാ ഫാലു വഹുമിയാലമൂൻ, അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല വിശ്വാസി. സൂറത്ത് ആലു ഇംറാൻ 135. അതുകൊണ്ട് ഖേദിച്ച് മടങ്ങണം. നിങ്ങൾ തെറ്റാർക്കും പറ്റാം, തിരുത്തിക്കോളും. ഞാനും തിരുത്താൻ തയ്യാറാണ്, എനിക്ക് പറ്റിയിട്ടുണ്ട്. മൂവാറ്റുപുഴക്കാരോട് ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ മിമ്പർ, പള്ളി മിമ്പറുകളൊക്കെ പരിശുദ്ധമാണ്. ആ മിമ്പറിൽ കയറി നിങ്ങളുടെ പള്ളിയിലെ ക്ലാസ്സിലും അല്ലാത്തടത്തും പൊതുസമ്മേളനത്തിലും ഏറ്റവും കൂടുതൽ സൂഫിസവും കാട് നിറഞ്ഞ തുരീക്കത്തും ഷിയായിസവും ജൂതായുസവുമാണ് നിങ്ങളുടെ ഫൈസി നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കുക. ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ തീരുമാനമെടുക്കാൻ ധീരന്മാരായ പള്ളി കമ്മിറ്റിക്കാരുണ്ടാവണം. ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് കേൾപ്പിച്ചത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കേട്ടു, ഞാൻ അദ്ദേഹത്തിന് ഖണ്ഡനം കുറിച്ചു. 16 വിഷയത്തിൽ ഞാൻ ഖണ്ഡനം കുറിച്ചു. ഖുർആനും ഹദീസും ഞാൻ ഉദ്ധരിച്ചു, ചരിത്രം ഞാൻ ഉദ്ധരിച്ചു. ഞാൻ ഉദ്ധരിച്ച ഏതെങ്കിലും ഒന്ന് ദുർവ്യാഖ്യാനിച്ചു തെളിയിക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഒരു ചോദ്യം കൂടി ലാസ്റ്റ് ചോദിക്കുന്നു. നാളെ മുതൽ ഈ പള്ളിയിൽ വിശുദ്ധ ഖുർആനിന് പകരം മൊയ്തീൻ മാല വെക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ഉറക്കം കെടുത്തും. ആ 33-ലധികം വരുന്ന എൻ്റെ ചോദ്യം നിങ്ങൾ ശരിക്കും അഡ്രസ്സ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉസ്താദിനെ നിങ്ങൾക്കെങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ ഈ കാര്യം ധരിപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ നിൽക്കുന്നതോറും ഞങ്ങൾക്ക് ഗുണം. മുജാഹിദ് പ്രസ്ഥാനമാണ് സത്യം എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാവും അദ്ദേഹം ഇവിടെ നിൽക്കുന്ന കാലത്തോളം. ആ നിരക്ക് നിങ്ങൾ നിർത്തിക്കൊളി. ഞങ്ങളുടെ ഖണ്ഡനം തുടരും, നിങ്ങൾക്ക് ഖണ്ഡിക്കാം. ശേഷം ഞങ്ങളും വരും. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ വരുമ്പോഴേക്കും നിങ്ങൾക്ക് വയറ്റുന്നു വരുത് എന്ന് പറഞ്ഞാൽ, ഏയ് ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കാൻ സമ്മതിക്കില്ല, അവിടെ ഞങ്ങൾ മാറ്റൂല, പോലീസിന് അപ്പുറം വിളിക്കുന്നു ഇപ്പുറം വിളിക്കുന്നു, അത് നിങ്ങൾക്ക് പേടിയില്ലുണ്ടാ? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. അല്ലദീന യുബല്ലിഗുന റിസാലാത്തില്ലാ വയഖ്ഷൗനഹു വലാ യഖ്ഷൗന അഹദൻ ഇല്ലല്ലാ വഖഫ ബില്ലാഹി ഹസീബ. 33:39. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകർ, അള്ളാഹിനെ മാത്രം പേടിക്കുക, വേറൊരാളെയും പേടിക്കാതിരിക്കുക. അള്ളാഹു നമ്മെ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവും അസത്യവും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിലും ഭൂരിപക്ഷ തീവ്രവാദത്തിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഫലസ്തീനികൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. അക്രമികളുടെ കൈകൾ അള്ളാഹു പിടിക്കട്ടെ. അള്ളാഹു സത്യത്തിന് വേണ്ടി ഈ ജനസമൂഹത്തോട് ആവശ്യപ്പെടുന്ന സത്യം സ്വീകരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഒളിച്ചേർക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.